ഒരു സംഗതിയല്ലേ. രാജ്യസഭയിൽ പാസ്സായി. പക്ഷെ ഇന്ത്യ രാജ്യത്ത് വലിയ പ്രതിഷേധം അതിനെതിരായി ഉയർന്നു. ആ പ്രതിഷേധത്തിൽ അണിനിരന്നത് മുസ്ലിങ്ങൾ മാത്രമായിരുന്നില്ല, ആ പ്രതിഷേധത്തിൽ ഇന്ത്യ രാജ്യത്തെ മുഴുവൻ ആളുകളും രാജ്യത്തെ ജനാധിപത്യത്തെ സ്നേഹിക്കുന്ന, രാജ്യത്തെ മതേതരത്വത്തെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളും, ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും സിഖുകാരനും മുഴുവൻ ആളുകളും അതിൽ അണിചേർന്നു. ക്യാമ്പസുകളിൽ നിന്ന് വിദ്യാർത്ഥികൾ പുറത്തിറങ്ങി, വ്യവസായശാലകളിൽ നിന്ന്, പണിശാലകളിൽ നിന്ന് തൊഴിലാളികളെത്തി, പാഠശാലകളിൽ നിന്ന് അധ്യാപകർ വന്നു, കൃഷിയിടങ്ങളിൽ നിന്ന് പാടത്ത് പണിയെടുക്കുന്ന അവർ മുസ്ലിങ്ങൾ മാത്രമല്ല. പക്ഷെ അമിത്ഷാ പറയുന്നത് അവരൊക്കെ പ്രത്യേകമായ വിഭാഗങ്ങളാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒന്നുകൂടി കരുതി പറഞ്ഞു, അവരുടെ വസ്ത്രധാരണം കണ്ട നമുക്ക് പ്രത്യേകമായി തിരിച്ചറിയാം. ആ വസ്ത്രധാരണം ആരുടേതാണ്? മുസൽമാന്റെതാണ്. ബി ജെ പി പ്രതീക്ഷിച്ചതാണ്. കുറെ മുസ്ലിങ്ങൾ തൊപ്പിയും വെളിച്ചും കള്ളിത്തുണിയൊക്കെ ആയി സമരത്തിനാണ്. അവരെ ടാർഗറ്റ് ചെയ്ത് ഓർമറേഷൻ ചെയ്ത് അടിച്ചമർത്താൻ വളരെ എളുപ്പമാണ്. പക്ഷെ ഇന്ത്യ രാജ്യത്തിന്റെ സാംസ്കാരിക പാരമ്പര്യത്തിന്റെ ബാലമാണ് പോലും പഠിക്കാത്തയാളാണ് അമിത്ഷാ എന്ന് ഈ സമര ചരിത്രങ്ങൾ നമുക്ക് കാണിച്ചു തന്നു. ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രം ബി ജെ പി പഠിച്ചിട്ടില്ല, അതുകൊണ്ട് വന്ന പാലിച്ചയാണ്. രാജ്യത്തെ മുഴുവൻ ജനങ്ങളും പുറത്തിറങ്ങി, എല്ലാവരും തെരുവിലാണ്. പക്ഷേ ഒരു ഭീകരാക്രമണം നടക്കുമ്പോ അവിടെ എങ്ങനെയാണോ പറ്റാതെ ഇടപെടുന്നത്, അതുപോലെയാണ് ജനാധിപത്യ സമരങ്ങൾക്ക് നേരെ ഈ രാജ്യത്തെ ഗവൺമെന്റ് പ്രതികരിച്ചത്. ആളുകൾ വെടിവെച്ചു കൊന്നു, സമാധാനപരമായി ജനാധിപത്യ രീതിയിൽ പ്രതിഷേധം നയിച്ച ആളുകളെ വെടിവെച്ചു കൊല്ലുന്നു, മർദ്ദിച്ചവസരാക്കുന്നു, ക്രിമിനൽ കേസുകളിൽ പ്രതിയാക്കിക്കൊണ്ട് അവർ ജയിൽ നടക്കുന്നു. ആ ജനാധിപത്യ സമരത്തെ അംഗീകരിക്കാമോ, അവരുമായി സംസാരിക്കാമോ പോലും ഈ ഗവൺമെന്റ് മുന്നോട്ട് വന്നില്ല. കാരണം ഇതൊരു ജനാധിപത്യ ഗവൺമെന്റ് അല്ല. ഒരു ജനാധിപത്യ ഗവൺമെന്റ് ആയിരുന്നെങ്കിൽ ഇന്ത്യ രാജ്യത്ത് പറന്നു കുത്തിയ ഈ പ്രതിഷേധത്തിന്റെ ജ്വാല കണ്ട് ഈ പൗരത്വ ഭേദഗതി ബില്ല് തൽക്കാലത്തേക്ക് മാറ്റിവെക്കുമായിരുന്നു ഒരു ജനാധിപത്യ ഗവൺമെന്റ്. പക്ഷെ ഇപ്പോൾ ജനാധിപത്യത്തെ വിശ്വസിക്കുന്നില്ല, ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന വിശ്വസിക്കുന്നില്ല. ഈ ഭരണഘടന തെരുവിൽ കത്തിച്ച് പ്രതിഷേധിച്ച ആളുകളാണ് ബി ജെ പി കാർ, ആർ എസ് എസ് കാർ. ഞങ്ങൾ വിശ്വസിക്കുന്ന ഭരണഘടന ഇതല്ല, ഞങ്ങളുടെ ഭരണഘടന മനുസ്മൃതിയാണ് എന്ന് പരസ്യമായി പറയാൻ ധൈര്യം കാണിച്ചവരാണ് ആർ എസ് എസ് കാർ. അവർക്കെന്ത് ഭരണഘടന? ഇന്ത്യ രാജ്യത്തിന്റെ ദേശീയ പതാക ഇന്നിവരെ അംഗീകരിക്കാത്തവരാണ് ആർ എസ് എസ് കാരൻ, ബി ജെ പി കാരൻ. കാരണം മൂന്ന് വർണ്ണങ്ങളാണ് അതിൽ, ത്രിവർണ്ണ പതാകയാണ്. ആ മൂന്ന് എന്നുള്ള അക്ഷരം അത് ചെകുത്താന്റെ അടയാളമാണ് എന്ന് ബി ജെ പി ഇപ്പോഴും വിശ്വസിക്കുന്നു. ഇന്ത്യ രാജ്യത്തിന്റെ ദേശീയ പതാകയെ അംഗീകരിക്കാത്തവർ, രാജ്യത്തിന്റെ ഭരണഘടനയെ ഇതുവരെ അംഗീകരിച്ചിട്ടില്ലാത്തവർ അവരാണ് ഈ സമരത്തെ നേരിട്ടത്, ജനാധിപത്യ സമരത്തെ. ഒരു പടി കൂടി കടന്ന് രാജ്യത്ത് പൗരത്വ രജിസ്റ്റർ കൊണ്ടുവരാനുള്ള പരിപാടിയാണ് ബി ജെ പി. ഇതൊരു സുപ്രഭാതത്തിൽ ഒരു പാർലമെന്റ് ചേരുമ്പോ അമിത്ഷാ ഒക്കത്തിലേക്ക് പോയ ബില്ലല്ല. 1916 മുതൽ ആർ എസ് എസിന്റെ അജണ്ടയാണിത്. അന്നൊരു പക്ഷേ ഇന്ത്യ രാജ്യത്ത് ഒരു പഞ്ചായത്ത് മെമ്പർ പോലും അല്ലാത്ത ആർ എസ് എസ് കാരൻ അന്ന് അതിൽപ്പെട്ടതാണ് ഈ പൗരത്വ രജിസ്റ്റർ. അങ്ങനെയുള്ള പരിപാടികളാണ് അതിൽ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ഇതാണോ ഈ രാജ്യത്ത് ഏറ്റവും അടിയന്തരമായി നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം? അല്ല.
ഇന്ത്യ രാജ്യം ചർച്ച ചെയ്യേണ്ട ഒരുപാട് വിഷയങ്ങൾ വേറെയുണ്ട്. എന്തൊക്കെ പറഞ്ഞാണ് ബി ജെ പി അധികാരത്തിൽ വന്നത്? ബി ജെ പി പറഞ്ഞത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 20 കോടി ജനങ്ങൾക്ക് ഒരു വർഷം ഞങ്ങൾ തൊഴിൽ നൽകും. ചെറുപ്പക്കാർക്ക് ഇന്ത്യയുടെ പാർലമെന്റിൽ വന്ന് ഇന്ത്യയിലെ ഇത്ര ചെറുപ്പക്കാർക്ക് ഞങ്ങൾ തൊഴിൽ നൽകിയെന്ന് അമിത്ഷാക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല. രാജ്യത്തെ തൊഴിലില്ലായ്മ സർവകാല റെക്കോർഡാണ്. ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യാനന്തര ചരിത്രത്തിൽ ഇത്രയേറെ തൊഴിൽ രാഹിത്യമുണ്ടായ ഒരു കാലഘട്ടം ഇന്ത്യ രാജ്യം അഭിമുഖീകരിച്ചിട്ടില്ല. രാജ്യത്ത് സ്ത്രീകളുടെ സുരക്ഷ, രാജ്യത്ത് സ്ത്രീകളുടെ സുരക്ഷ ഞങ്ങൾ ഉറപ്പാക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പി പ്രചാരണം നടത്തിയത്. എന്താ രാജ്യത്തെ സ്ത്രീകളുടെ സുരക്ഷയുടെ പുതിയ വാർത്തകൾ നമ്മൾ കണ്ടില്ലേ? ഓരോ ദിവസവും പ്രായപൂർത്തി പോലുമാകാത്ത പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്ത് പെട്രോൾ വെച്ച് തീ കെട്ടിക്കുന്ന വാർത്തകൾ ദിവസേന നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ഇന്ത്യ രാജ്യം ചർച്ച ചെയ്യേണ്ട വാർത്തയാണത്, പ്രശ്നമാണത്. ബി ജെ പി അത് ചർച്ച ചെയ്യുന്നില്ല. രാജ്യത്തെ സാമ്പത്തിക സ്ഥിതി തകർന്ന് കൈപ്പുറമായിരിക്കുന്നു. ഒരു പാദയാത്രയിൽ രാജ്യത്തെ ജനങ്ങൾ അഭിസംബോധന ചെയ്തുകൊണ്ട് നരേന്ദ്രമോദി പറയുന്നു, നാളെ രാവിലെ മുതൽ രാജ്യത്തെ 1000 500 നോട്ടുകൾ അസാധുവാണ്. ഈ രാജ്യത്ത് അതുണ്ടാക്കിയ ഇമ്പാക്ട് എത്രമാത്രം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞാനും നിങ്ങളും ഒക്കെ അനുഭവിച്ചത്, നമ്മൾ ബാങ്കിന്റെ മുമ്പിൽ ക്യൂ നിന്നു, അതാണ് നമ്മൾ അനുഭവിച്ചത്. നമ്മുടെ മകനയച്ച പൈസ പാടത്ത് പണിയെത്തുന്ന തൊഴിലാളിയുടെ അധ്വാനത്തിന്റെ ഫലം കൈവണ്ടി വലിക്കുന്നവന്റെ, സ്കൂളിൽ പഠിപ്പിക്കുന്നവന്റെ, ഗൾഫിൽ മണലാരണത്തിൽ ജോലി ചെയ്യുന്നവരുടെ, അവർ മക്കളെ കെട്ടിക്കാനയച്ച പൈസ, അവർ വീടുണ്ടാക്കാൻ അയച്ച പൈസ, അവർ നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങാൻ അയച്ച പൈസ, പൈസ ബാങ്കിൽ നിന്ന് എടുക്കാൻ കഴിയാതെ 2000 നോട്ടിന് വേണ്ടി നമ്മൾ ക്യൂ നിന്നു. 100 കണക്കിന് ആളുകൾ മരിച്ചു പോണു. അത് മാത്രമായിരുന്നു നോട്ട് നിരോധനം ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ. രാജ്യത്തെ കാർഷിക മേഖല ആകെ തകർന്ന് തരിപ്പണമായി. കേരളത്തിൽ മാത്രം 5450 ചെറുകിട വ്യവസായ ശാലകളാണ് ഊട്ടിപ്പോയത് നോട്ട് നിരോധനത്തിന്റെ ഫലമായി. എല്ലാ കച്ചവടങ്ങളും അവസാനിച്ചു. വ്യാപാരങ്ങൾ മുഴുവൻ തകർന്ന് തരിപ്പണമായി. ഇന്ത്യ രാജ്യം ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. രാജ്യത്തിന്റെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഓരോന്നായി കുത്തക മുതലാളിമാർക്ക് ഓരോ ദിവസവും വിറ്റു തെറിച്ചുകൊണ്ടിരിക്കുകയാണ് ബി ജെ പി. ഭാരതീയ എർത്ത് മൂവേഴ്സ് ലിമിറ്റഡ് രാജ്യത്തെ ഏറ്റവും ലാഭകരമായി പ്രവർത്തിച്ചിരുന്ന പൊതുമേഖലാ സ്ഥാപനമാണ്. ബി പി സി എൽ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് എയർ ഇന്ത്യ കേരളത്തിലെ കൊച്ചിൻ ഷിപ്പിയാർഡും ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റും ഹിന്ദുസ്ഥാൻ ലേറ്റസ്റ്റും അടക്കമുള്ള എണ്ണമറ്റ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ചുളുവിലക്ക് കമ്മീഷൻ കൊട്ടിക്കൊണ്ട് ബി ജെ പി വിത്ത് തെളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ചർച്ച ചെയ്യേണ്ട രാജ്യത്ത് ഈ ചർച്ചകളിൽ നിന്ന് ആളുകളെ വഴിതെറ്റിക്കുന്നതിന് വേണ്ടിയാണ് വളരെ ആസൂത്രിതമായി ബി ജെ പി ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത്. പൗരത്വ ബില്ല് നമ്മൾ അതിന്റെ വരികയാണ്. പൗരത്വ ബില്ലിന് രേഖകളെ തെരഞ്ഞുകൊണ്ട് നമ്മൾ ആളുകളെ നെട്ടോട്ട് കൂടുകയാണ്. മുമ്പ് തൊഴിലില്ലായ്മയെ കുറിച്ച് ഈ രാജ്യത്തെ ജനങ്ങൾ സംസാരിച്ചപ്പോ അവർ തെരുവിലിറങ്ങിയപ്പോ അന്നെന്താ നരേന്ദ്രമോദി പറഞ്ഞത്? റേഷൻ കാർഡും ആധാറും തമ്മിൽ ബന്ധിപ്പിക്കണം. നമ്മൾ അതിനോടി സമരത്തിൽ നിന്നും നമ്മള് റേഷൻ കാർഡ് ആധാർ ചേർക്കാനാണ് ഓടിയത്. രാജ്യത്തെ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അക്രമങ്ങൾ, ന്യൂഡൽഹി എണ്ണമറ്റ പ്രദേശങ്ങളിൽ സമരത്തിന്റെ വലിയ പ്രകമ്പനം ഉണ്ടായപ്പോ അന്ന് നരേന്ദ്രമോദി പറഞ്ഞത് ബാങ്ക് അക്കൗണ്ടും ആധാറും തമ്മിൽ ബന്ധിപ്പിക്കണം. അങ്ങനെ രാജ്യത്തെ ജനങ്ങളെ നെട്ടോട്ട് മോടിച്ചുകൊണ്ടിരിക്കുകയാണ് ബി ജെ പി സർക്കാർ. എന്താ നരേന്ദ്രമോദി പറഞ്ഞത്?
നോട്ട് നിരോധനം ഒരു നല്ല സംഗതിയാണ്. 50 ദിവസം നിങ്ങൾ എനിക്ക് തരണം. അതിനിടയിൽ നോട്ട് നിരോധനത്തിന്റെ ഗുണഫലം ഈ രാജ്യത്ത് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്റെ പച്ചക്ക് തീ കൊടുത്താം എന്നാണ് നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് പറഞ്ഞത്. അതിനെ ഉണ്ടാക്കണ്ടായിരുന്നു എന്ന് വിശദീകരിക്കാൻ നരേന്ദ്രമോദി പിന്നീട് ഒരു മൈക്കിന് മുന്നിലും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. ആരോട് പറഞ്ഞു? റിസർവ് ബാങ്കില് രാജ്യത്തെ കോൺഗ്രസിന്റെ നേതാക്കന്മാരും അതുപോലുള്ള വൻകിട മുതലാളിമാര് സ്വിസ് ബാങ്കുകളുടെ കള്ളപ്പണം ഇട്ടിട്ടുണ്ട്, അതൊക്കെ ഞങ്ങൾ തിരിച്ചുകൊണ്ടുവരും, എന്നിട്ട് എന്ത് ചെയ്യും? ഈ രാജ്യത്തെ ഓരോ പാവപ്പെട്ടവരെയും ഞങ്ങൾ സഹായിക്കും. അവര് 15 ലക്ഷം രൂപ ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങി അവർ ഇട്ടുകൊടുക്കും. എല്ലാവരുടെ അക്കൗണ്ട് തുറക്കാൻ പറഞ്ഞു. സീറോ ബാലൻസ് അക്കൗണ്ട്, ഒരു നയാ പൈസ ഇന്ത്യ രാജ്യത്തെ ഒരു പൗരന്റെ അക്കൗണ്ടിലേക്കും ഇന്ന് വരെ നരേന്ദ്രമോദി ഇട്ടുകൊടുത്തിട്ടില്ല. എന്ന് മാത്രമല്ല, ആ അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ടെങ്കിൽ ഈ പാവപ്പെട്ടവന്റെ 500 മൈലും ബാങ്കുകാർ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇങ്ങനെ രാജ്യത്തെ ചർച്ച ചെയ്യേണ്ട ഒട്ടേറെ പ്രശ്നങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുമ്പോ അതിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചുവിടുന്നതിന് വേണ്ടി ഈ രാജ്യത്തെ ഒരു പ്രത്യേക സമുദായത്തെ തെരഞ്ഞു പിടിച്ചുകൊണ്ട് ആക്രമിക്കുകയാണ് ബി ജെ പി സർക്കാർ. ഏറ്റവും ഒടുവില് നമ്മൾ കേട്ടു ILP 4 സംസ്ഥാനങ്ങൾ നടപ്പിലാക്കി കഴിഞ്ഞു. ഈ പൗരത്വ രജിസ്റ്ററിനേക്കാൾ ഒരു പക്ഷേ ഭയാനകമായ സംഗതിയാണ്. ഐ പി എൽ അല്ല, ക്രിക്കറ്റ് ILP ആണ്, ഇന്റർലൈൻ പെർമിറ്റ്. കർണാടകയിലേക്ക് ഇവിടുന്ന് ലോറി പോകുമ്പോ അയ്മ എഴുതി വെച്ചിട്ടുണ്ടാവും NP, നാഷണൽ പെർമിറ്റ്. അത് എല്ലാ സംസ്ഥാനത്തും പോവാം. അതുപോലെ ഇന്ത്യ രാജ്യത്ത് മണിപ്പൂരിലേക്ക് നമ്മൾ പോകണമെങ്കിൽ ILP വേണം, ഇന്റർലൈൻ പെർമിറ്റ് വേണം. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? മണിപ്പൂരിലേക്ക്. എത്ര ദിവസം നിങ്ങൾ അവിടെ ഉണ്ടാവും? 15 ദിവസം ഉണ്ടാവും. എന്തിനു വേണ്ടിയാണ് നിങ്ങൾ പോകുന്നത്? മണിപ്പൂർ ഒന്ന് ചുറ്റി സഞ്ചരിച്ച് കാണാൻ വേണ്ടിയാണ് പോകുന്നത്. എവിടെയാണ് നിങ്ങൾ താമസിക്കുന്നത്? ഹോട്ടലിലുണ്ടാവും. അതാണ് ILP. ആ ILP 4 സംസ്ഥാനങ്ങളിൽ ബി ജെ പി നടപ്പിലാക്കി കഴിഞ്ഞു. എല്ലാ സംസ്ഥാനങ്ങളിലും അത് നടപ്പിലാക്കാൻ പോവുകയാണ്. ഏതുപോലെ ബ്രിട്ടീഷുകാർ ഇന്ത്യ രാജ്യം ഭരിച്ചപ്പോൾ നമ്മൾ കണ്ടതാണ്. രാജ്യത്തെ നാട്ടുരാജ്യങ്ങളെ ഓരോ നാട്ടുരാജ്യങ്ങളായി ചിന്നഭിന്നമാക്കിക്കൊണ്ട് അങ്ങനെയാണ് ഭരിച്ചത് ബ്രിട്ടീഷുകാരൻ. അതുപോലെ ഓരോ ഇന്റർലൈൻ പെർമിറ്റിന്റെ വര വരച്ചുകൊണ്ട് കേരളത്തെയും കർണാടകത്തെയും ആന്ധ്രാപ്രദേശിനെയും തമിഴ്നാടിനെയും ഒക്കെ വിഭജിക്കാൻ പോവുകയാണ് നരേന്ദ്രമോദിയും അമിത്ഷായും. ആ സംസ്ഥാനങ്ങളിൽ നമുക്ക് ജോലിക്ക് പോകാൻ കഴിയില്ല. ഇന്റർലൈൻ പെർമിറ്റുള്ള സംസ്ഥാനങ്ങളിൽ നമുക്ക് ഭൂമി വാങ്ങാൻ കഴിയില്ല, അവിടെ വ്യവസായം തുടങ്ങാൻ കഴിയില്ല, അവിടെ കൃഷി ചെയ്യാൻ കഴിയില്ല, അവിടെ സ്ഥലം കണ്ടുപോരാ. എങ്ങോട്ടാണ് ഇന്ത്യ രാജ്യം പോകുന്നത്? അതുകൊണ്ടാണ് ഇതൊരു മുസ്ലിം പ്രശ്നം മാത്രമല്ല എന്ന് ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് മുഴുവൻ മതേതര വിശ്വാസികളും രാജ്യത്തെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും തെരുവിലിറങ്ങിയിരിക്കുകയാണ്. അവിടെയാണ് അമിത്ഷയും നരേന്ദ്രമോദിയും ഒക്കെ ചൂടിപ്പോകുന്നത്. ഇപ്പൊ ഒന്ന് മയപ്പെടുത്തിയിരിക്കുകയാണ്. അത്ര നടക്കൂല, പക്ഷെ നടപ്പിലാക്കും. പക്ഷെ ഇന്ത്യ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരിക്കുകയാണ്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ മതേതര കക്ഷികളെയും കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഈ സമരത്തിൽ മുസ്ലിം ലീഗ് മുന്നോട്ട് വരുന്നത്. ഈ പ്രതിഷേധത്തിൽ രാജ്യത്തെ മുഴുവൻ സഹോദരന്മാരെ അവരെയൊക്കെ ഈ സമരത്തിന്റെ പാതയിലേക്ക് അവരൊക്കെ വന്നു കഴിഞ്ഞു. ഇന്ത്യ രാജ്യം മുഴുവൻ ആ തരത്തിലുള്ള സമരങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത്തരം സമരങ്ങൾക്ക് കരുത്തേകാൻ നമ്മളൊക്കെ മുന്നോട്ട് വരേണ്ടതുണ്ട്. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നമ്മളൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാന്യരായ അഡ്വക്കേറ്റ് KNA ഖാദർ സാഹിബും അതുപോലെ തന്നെ ശ്രീ VT ബലറാം MLA ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരും. ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. ഈ സമ്മേളനം നിയന്ത്രിക്കുന്നത് നിയോജകമണ്ഡലം മുസ്ലിം ലീഗിന്റെ പ്രിയങ്കരനായ പ്രസിഡന്റ് CH അബു യൂസുഫ് ഗുരിക്കലാണ്. അദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യും. നിയോജകമണ്ഡലം മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ PP മുഹമ്മദ് സാഹിബ്, കൈപ്പള്ളി അബ്ദുള്ളക്കുട്ടി, CS ഷംസുദ്ദീൻ, അതുപോലെ തന്നെ
പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ ഭാരവാഹികള് അഷ്റഫ് അമ്പലത്തുകള് സലാം വളാഞ്ചേരി സയ്യിദ് ലുക്മാൻ തങ്ങൾ മാനപ്പ മാസ്റ്റർ ഒ കെ സുബേർ അടക്കമുള്ള അതുപോലെ തന്നെ ജില്ലാ മുസ്ലിം ലീഗിന്റെ വി ആർ റഹ്മാൻ അതുപോലെ തന്നെ ജില്ലാ മുസ്ലിം ലീഗിന്റെ സെക്രട്ടറി പ്രിയങ്കരനായ കെ എം അബ്ദുൽ ഗഫൂർ അടക്കമുള്ള മുഴുവൻ ആളുകളെയും ഇവിടെ എത്തിച്ചേർന്ന എല്ലാ ജനാധിപത്യ വിശ്വാസികളെയും ഈ പരിപാടിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഇതിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിന് വേണ്ടി ഒമാനായ സി എച്ച് അബു യൂസുഫിനോട് അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. അസ്സലാമു അലൈക്കും. ജയ് ഹിന്ദ്. നമ്മളവരെ ബഹുമാനപ്പെട്ട കാദിസായി എത്തിക്കഴിഞ്ഞു. ഈ പരിപാടി കോട്ടക്കൽ നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി 2 മാസങ്ങൾക്ക് മുമ്പ് വളാഞ്ചേരിയിലെ ഒരു വലിയ പ്രാദേശിക പ്രശ്നമായ കഞ്ഞിപ്പര കൂടാൻ ബൈപ്പാസിന്റെ പ്രവർത്തനം ത്വരിതപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അല്ലല്ല അത് സമരജ്വാലയാണ്, അല്ല സമരജ്വാല പൗരാവകാശ അത്തരത്തിലുള്ള പരിപാടി നമ്മൾ ആസൂത്രണം ചെയ്ത് അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന സമയത്താണ് നാം എല്ലാവരെയും ആശങ്കയിലാഴ്ത്തുന്ന, എല്ലാവരെയും ഭയപ്പെടുത്തുന്ന രീതിയിൽ പൗരത്വ വിഷയവുമായി ബന്ധപ്പെട്ട് സജീവമായ ചർച്ചകൾ രാജ്യത്ത് നടക്കുന്നത്. ഈ സമ്മേളനം കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളിൽ 40% ആളുകൾ പശ്ചിമ ബംഗാളിൽ നിന്നും അതുപോലെ തന്നെ ആസാമിൽ നിന്നും തൊഴിലിന് വേണ്ടി വന്ന ആളുകളാണ്. അവിടെ മുഖത്ത് നോക്കിയാൽ അറിയാം ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് എത്ര ആശങ്കയിലാണ് ജനങ്ങൾ രാജ്യത്ത് ജീവിക്കുന്നത് എന്ന്. നമ്മളുടെ നേരിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് ശേഷം നടക്കുന്ന ഏറ്റവും ദുരന്തപൂർണമായ ഒരു സമയത്ത് എന്തായാലും ജനങ്ങളുടെ തീരുമാനം മറ്റൊന്നാണ് എന്നുള്ള രീതിയിൽ തന്നെ എല്ലാ വിഭാഗം ആളുകളും ഈ തീരുമാനത്തെ എതിർത്തുകൊണ്ട് വളരെ പരസ്യമായി സമരരംഗത്താണ്. ബഹുസ്വരത, അതിന്റെ മതേതര ചിന്തകള്, അതെല്ലാം തന്നെ ഈ ആപൽഘട്ടത്തിൽ ഇതിന് വിധേയമാകുന്ന ആളുകൾക്ക് പിന്തുണയായി നമ്മുടെ രാജ്യത്ത് നൽകുകയാണ്. ഈ സാഹചര്യത്തിൽ ഈ ബി ജെ പി വിരുദ്ധ നീക്കങ്ങൾക്ക് എല്ലാ രീതിയിലും പിന്തുണ നൽകിക്കൊണ്ട് ഇന്ത്യാ രാജ്യമായി നിലനിർത്താനുള്ള ശ്രമങ്ങളിൽ ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളുടെയും ആത്മാർത്ഥമായ പിന്തുണയും സഹകരണം നമ്മൾ ഉറപ്പാക്കേണ്ടതുണ്ട്. ഒരു പ്രത്യേകിച്ച് ഒരു മുസ്ലിംകളുടെ പ്രശ്നം മാത്രമായി ചിത്രീകരിക്കാനുള്ള ശ്രമമാണ് ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതല്ല ഈ രാജ്യത്തിന്റെ പ്രശ്നമാണ് എന്ന് മുസ്ലിങ്ങളല്ലാത്ത രാജ്യത്ത് നല്ല മനസ്സുള്ള മുഴുവൻ ആളുകളും ഇതിനെ വിശേഷിപ്പിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഈ കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളോട് വിശദമായി സംസാരിക്കുന്നതിനാണ് ബഹുമാന്യനായ കെ എൻ എ ഖാദർ സാഹിബ് ഇവിടെ എത്തിയിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞ സമരജ്വല എന്ന വട്ടപ്പാറ വിഷയമാണെങ്കിൽ ഞാൻ സംസാരിക്കുന്നില്ല എന്ന ഉറച്ച നിലപാട്. പൗരത്വ പ്രശ്നമാണ് രാജ്യത്തെ പ്രശ്നം. ആ പ്രശ്നത്തെ അധികരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അതിനുവേണ്ടി ബഹുമാനപ്പെട്ടപൂർവം ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ്. പ്രിയപ്പെട്ട സി എച്ച് അബു യൂസുഫ് ചുരുക്കൻ, ബഷീർ എൻബട്ടാൻ, കെ എം ബഹു, ഇ പി മാമ സാഹിബ്, കൂടെ വേദിയിൽ സദസ്സിൽ സന്നിഹിതരായ വിശിഷ്ട വ്യക്തികളെ, നല്ലവരായ സഹോദരിയിലെ സഹോദരന്മാരെ, ഈ സമ്മേളനത്തിന്
നമ്മെ ഉടച്ചത് ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷത്തെക്കുറിച്ച്, ഈ പ്രദേശത്തെ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള വളാഞ്ചേരിയിൽ നിന്നും ജനാധിപത്യത്തിനും മതേതരത്വത്തിനുമൊക്കെ വേണ്ടി അല്പനേരം സംസാരിക്കുന്നതിന് വേണ്ടിയാണ്. അത് ഞാൻ കയറി വന്നപ്പോ ബാങ്ക് ഏതെന്ന് തന്നെ മനസ്സിലാക്കാൻ ഇതുവരെ കഴിഞ്ഞു. ഈ നല്ലവരായ ഈ പ്രദേശത്തെ ആളുകളുണ്ട്. കുറച്ചു നേരം സംസാരിക്കാൻ വിചാരിച്ചു വന്നാണ്. ബസ് സ്റ്റാൻഡിലാവുമ്പോൾ എങ്ങനെ ആദ്യം വന്നത് കേട്ടിട്ട് അവരെ അടുത്ത വണ്ടിക്ക് പോകും. കുറച്ചാൾ നീങ്ങാനും വന്നിട്ടുണ്ടാവും, അവരെ ആ പണി കഴിഞ്ഞാൽ പോകും. ഒരാളും മെഡിക്കൽ ഷോപ്പുണ്ടാവും, അവരൊരു വഴി കേട്ടിട്ട് അവർ പോകും. അങ്ങനെയൊക്കെയാണ്, കുറച്ചാളുകൾക്ക് വേണ്ടിണ്ടാവുന്ന വിചാരിക്കില്ലേ. അപ്പൊ അതുകൊണ്ട് വളരെ ഗുരുതരമായ ഒരു സാഹചര്യമുണ്ട്. അതാണ് ന്യൂസ് സംസാരിച്ചിട്ട് എന്തോ ബൈപ്പാസ് ഉപയോഗിച്ചിട്ട് ഞാൻ ബൈപ്പാസ്സാണ് വേണ്ടത്. നമ്മുടെ ഡയറ്റ് വേണ്ടല്ലേ ബൈപ്പാസ്, ആർക്ക് വേണ്ടി ബൈപ്പാസ്? ഇവിടെ മുസ്ലിം ലീഗ് പറയാറുണ്ട്, മുസ്ലിം ലീഗിന്റെ സ്ഥാപക നേതാവായിരുന്ന കായികത്ത് മുഹമ്മദ് ഇസ്മായിൽ സായി മുസ്ലിം ലീഗ് പാർട്ടി എന്തിനു രൂപീകരിച്ചു എന്നതിന് വിശദീകരണമായിട്ട് അന്നേ പറഞ്ഞിട്ടുള്ളത് ഓണറബിൾ എക്സിസ്റ്റൻസ് എന്നാണ്. അഭിമാനകരമായ അസ്തിത്വത്തിന് വേണ്ടി മുസ്ലിം സമുദായത്തിൻ്റെയും ഇതര യഥാർത്ഥ ജനവിഭാഗങ്ങളുടെയും അഭിമാനകരമായ അസ്തിത്വത്തിന് വേണ്ടിയാണ് ഈ പാർട്ടി രൂപീകരിച്ചതെന്ന് പറയാം. ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു. ഇടക്കിടക്ക് ഈ അഭിമാനകരമായ അസ്തിത്വത്തിന് വേണ്ടിയാണ് മുസ്ലിം ലീഗ് പാർട്ടി, ഞാൻ മെല്ലെ പറയുന്നത് അതിന്റെ ശബ്ദം കൂട്ടണേ, അതുകൊണ്ടാണ് ഈ കൂണ്. ഇത്ര ഒച്ചടാകത്തൊന്നും ഒച്ചടമൊന്നല്ല, ഇത് അടിച്ചു പൊളിച്ച് നാളിയത് ആവശ്യമുണ്ടെന്നുള്ള ആളാണ് ഞാൻ. അതുകൊണ്ട് ഇവിടെ ഈ അഭിമാനകരമായ അസ്തിത്വത്തിന് വേണ്ടിയാണ് മുസ്ലിം ലീഗ് പാർട്ടി രൂപീകരിച്ചതെന്ന് പറയാം. അഭിമാനം എന്ന് പറയുന്ന വിഷയം എപ്പോഴാണ് വരുന്നത്? അസ്തിത്വം ഉണ്ടാവുമ്പോഴാണ്. അസ്തിത്വമാണ് ഫൗണ്ടേഷൻ, അടിത്തറ. ആ അടിത്തറ ഉണ്ടാകുമ്പോഴാണ് മേൽക്കൂര പണിയ. അഭിമാനം മേൽക്കൂരയാണ്, അസ്തിത്വം അടിത്തറയാണ്. ഇപ്പോ ഇന്ത്യയിലുള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ, അവർ വെരി എക്സിസ്റ്റൻസ് ഈസ് ബീങ് ക്വസ്റ്റ്യൻഡ്, ഒരു ചാലഞ്ച്, ഒരു ത്രെട്ടൻഡ് എന്ന് പറയാം. അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ പിന്നെ അഭിമാനത്തിന്റെ പ്രശ്നം ഉദയം ചെയ്യുന്നില്ല. നേരത്തെ അസ്തിത്വം ഉണ്ടായിരുന്നു, അപ്പോൾ അഭിമാനത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിച്ചിരുന്നു. ഇതെന്തൊരു കൂടുതൽ ഈ അസ്തിത്വം ഉണ്ടായിരുന്നു, അപ്പോൾ അഭിമാനത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിച്ചിരുന്നു. കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ നമ്മളുടെ എല്ലാവരുടെയും പ്രവർത്തന ഫലമായി വിദ്യാഭ്യാസപരമായും മറ്റ് പല രംഗങ്ങളിലും നല്ല വിജയം കൈവരിക്കാനും അഭിമാനകരമായ അസ്തിത്വത്തിൽ നിൽക്കുന്ന നടന്നും കയറുകയായി. ഇപ്പൊ നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം വളരെ ഗുരുതരമായൊരു പ്രശ്നമാണ്. ഇതിനെ എല്ലാവരുടെയും അബിയൂസഫും ബഷീറും കൂടെ പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായി യോജിക്കുകയാണ്. എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അത്യന്താപേക്ഷിതമാണ്. ഈ പൗരത്വ ബില്ലും അതുപോലെ എൻ ആർ സിയും, ഇപ്പോൾ എൻ ആർ സി ഭേദഗതി, തൽക്കാലം എൻ ആർ സി എന്ന് പറയാതെ എൻ പി ആർ എന്ന് പറഞ്ഞ് സെൻസസ് എടുക്കാൻ ഒക്കെ അവരെ ആലോചിക്കുന്നു. ഇതൊരു മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ മാത്രം പ്രശ്നമല്ല, മുസ്ലിം സമുദായത്തിൻ്റെ മാത്രം പ്രശ്നമല്ല, ഇതിൽ ചേരാൻ പാടില്ലാത്തതായി ആരുമില്ല. മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് വേണ്ടി മാത്രമുള്ള ഒരു വിഷയമായിട്ട് ഇതിനെ കാണാൻ പാടില്ല. അങ്ങനെ ചില ആളുകൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ വളരെ ആപൽക്കരമായ സംഗതിയാണ്. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതല്ല. ഈ ഇന്ത്യയുടെ ഭരണഘടനാപരമായുള്ള അവകാശങ്ങൾ മാത്രം നിലനിൽക്കുക, ആ ഭരണഘടനാപരമായ അവകാശങ്ങളെ സംരക്ഷിക്കുവാൻ, അത്
ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും നൽകിയിട്ടുള്ള അവകാശങ്ങൾ അതുപോലെ തുടരുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഇതിനോട് ചേരാം. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഇപ്പം ഒരുപാട് പേർക്ക് ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം വളരെ വലിയ ബുദ്ധിമുട്ടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ സഞ്ജീവ് ഭട്ട് എന്ന് പറയുന്ന ഐ പി എസ് ഓഫീസർ അദ്ദേഹം ഉത്തരവാദിയായി എന്ന് പറഞ്ഞാണ്. ശരിക്കും അദ്ദേഹം പോയത് ജയിലിൽ അദ്ദേഹത്തിന് ഇട്ടത് ഗുജറാത്ത് കലാപത്തിന്റെ അന്ന് അതിന് ആ കലാപം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ധാരാളം ന്യൂനപക്ഷ സമുദായങ്ങൾ പെട്ടവർ കൊല ചെയ്യപ്പെട്ടപ്പോൾ ഏതാണ്ട് 3000 ആളെ മരിച്ചു. അന്ന് മന്ത്രിസഭ യോഗം ചേർന്ന് പോലീസിനോട് ഈ കാര്യത്തിൽ ഇടപെടേണ്ട, മറ്റുള്ളവർക്ക് ചില വികാരങ്ങളൊക്കെ ഉണ്ടാവും, അതവർ ദോഷം പ്രകടിപ്പിച്ചുകൊണ്ട് നിങ്ങളൊന്നും ചെയ്യണ്ട എന്ന് പറയാൻ നരേന്ദ്രമോദി എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഒരു യോഗം വിളിച്ചു. ആ യോഗത്തിൽ ആരൊക്കെ പങ്കെടുത്തുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുകയും പോലീസിനോട് ഇതിൽ ഇടപെടാതെ കൊല്ലേണ്ടവർ കൊല്ലേണ്ടവരെ കൊന്നോട്ടെ എന്ന് പറഞ്ഞു എന്ന വിവരങ്ങളൊക്കെ അറിയാവുന്ന ഒരു പോലീസ് ഓഫീസർ അത് സംബന്ധിച്ച് സുപ്രീം കോടതിക്ക് ഒരു അഫിഡവിറ്റ് കൊടുത്തപ്പോൾ ആ പോലീസ് ഓഫീസറെയാണ് ഒരു അറസ്റ്റ് ചെയ്ത് ജയിലിൽ. അയാള് പോലീസ് ഓഫീസറായിരുന്ന ഒരു സ്ഥലത്തും അയാൾ മുഖേന ഒരു കസ്റ്റഡി മരണം ഉണ്ടായിട്ടില്ല, അയാൾ ആരെയും കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല. അയാൾ ഒരു ദിവസം വിളിച്ചുകൊണ്ട് പോയി, പൊക്കിക്കൊണ്ട് പോയി ഏതോ ഒരു ജയിലിൽ അടുത്തിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ ശ്വേത ഭട്ടും അദ്ദേഹത്തിന്റെ മകൾ ആകാശ് ഭട്ടും അങ്ങനെ അദ്ദേഹത്തിന്റെ മകനും അവരെല്ലാം കേരളത്തിൽ ഒരുപാട് പ്രാവശ്യം വന്ന് അവരുടെ അച്ഛൻ അല്ലെങ്കിൽ ആ പോലീസ് ഓഫീസറുടെ സത്യസന്ധതയും നിരപരാധിത്വവും നമ്മളോടൊക്കെ പറയുകയുണ്ടായി. ഈ ലോകത്തിന് മുഴുവൻ അറിയാവുന്ന കാര്യമാണ്. ആ സഞ്ജീവ് ഭട്ട് എന്ന് പറയുന്നത് ഒരു മുസ്ലിം അല്ലല്ലോ. അതുപോലെ തന്നെ ഗൗരി ലങ്കേഷ് എന്ന് പറയുന്ന പോലീസ് ഈ എഴുത്തുകാരി ബാംഗ്ലൂരിൽ കൊല ചെയ്യപ്പെട്ടു. ഗൗരി ലങ്കേഷ് മുസ്ലിം അല്ലല്ലോ. ദാബോൽക്കർ കൊല ചെയ്യപ്പെട്ടു, അത് മുസ്ലിം അല്ലല്ലോ. ഗോവിന്ദ പൻസാരെ കൊല ചെയ്യപ്പെട്ടു, മുസ്ലിം അല്ലല്ലോ. എം എം കൽബുർഗി എന്ന് പറയുന്ന എഴുത്തുകാരൻ കൊല ചെയ്യപ്പെട്ടു, അദ്ദേഹം മുസ്ലിം അല്ലല്ലോ. പെരുമാൾ മുരുകൻ എന്ന് പറയുന്ന ഒരു നല്ല എഴുത്തുകാരനുണ്ട് തമിഴ്നാട്ടിൽ, അദ്ദേഹത്തിനെ തടഞ്ഞു വെച്ച് അടിച്ച് പരിക്കേൽപ്പിച്ച് ഭീഷണിപ്പെടുത്തി എഴുത്ത് നിർത്തിച്ചു, അദ്ദേഹം മരിച്ചിട്ടില്ല, അദ്ദേഹം മുസ്ലിം അല്ലല്ലോ. അത് മരണപ്പെട്ടവരുടെ കാര്യം. നമ്മൾ ജുനൈദ് അഖലാഖ് ദീപ് എന്നൊക്കെ പറയാറുണ്ട്, അതിലേറെ ആളുകൾ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് അന്യ സമുദായത്തിൽ നിന്ന്, അതും നിഷ്ഠൂരമായ രീതി. ജസ്റ്റിസ് ലോയ എന്ന് പറയുന്ന ഒരു ജഡ്ജ് ഒരു ദിവസം രാത്രി കൊല ചെയ്യപ്പെട്ടു, അദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു എന്ന് പറഞ്ഞ് അതിന് കഥയൊക്കെ മെനഞ്ഞുണ്ടാക്കി. അപ്പോഴാണ് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത് അദ്ദേഹം അമിത്ഷാ കോടതിയിൽ ഹാജരാവണമെന്ന് ഓർഡറിട്ടൊരു ധൈര്യശാലിയായ നീതിമാനായിട്ട് എടുത്തായിരുന്നു. ഈ വാഷ് ഡെഡ് അല്ലെങ്കിൽ എന്താ ഈ വാഷ് കിൽഡ് തന്നെ പറയാം. അതിനുള്ള ഒരു സംഭവം ഉണ്ടായി. ജസ്റ്റിസ് ലോയ ഒരു മുസ്ലിമൊന്നും അല്ലല്ലോ. ഇപ്പം ഈ പ്രശ്നത്തിന് വേണ്ടി കത്വ ബലാത്സംഗ കേസിൽ ധാരാളം ശക്തമായി ആ ഒരു ചെറിയ പെൺകുട്ടിക്ക് വേണ്ടി, ബലാത്സംഗം ചെയ്യപ്പെട്ട ചെറിയ പെൺകുട്ടിക്ക് വേണ്ടി അതിശക്തമായി വാദിച്ച കത്വ കേസിലെ വക്കീലായിരുന്നു ദീപിക സിംഗ് രജാവത്ത് എന്ന് പറയുന്ന വക്കീല്, ആ സ്ത്രീ അതിശക്തമായി ഈ സമരത്തിലും ഈ പൗരത്വത്തിനു വേണ്ടിയുള്ള ഈ പൗരത്വ വിഷയത്തിലും ഭരണഘടന സംരക്ഷണത്തിനും വേണ്ടി രാജ്യമാകെ നടന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇപ്പോൾ ഡൽഹി ഇമാം കുറച്ച് ദിവസം മുമ്പ് ഈ ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായി ഒരു പ്രസ്താവന ഇറക്കി. ഡൽഹി ഇമാം എന്നൊക്കെ പറഞ്ഞാൽ ഫിലൂസ് ഇമാമാണ്. അവിടെ ഏതാണ് ഗവൺമെൻറ് ഭരിക്കണമെന്ന് വെച്ചാൽ കോടിക്കണക്കിന് ഉറപ്പ് വാങ്ങി വെച്ചിട്ട് ഭരിക്കുന്നവർക്ക് വോട്ട് പിടിക്കാനും എന്ത് കള്ളും, അതൊക്കെ ഒരു ഇസ്ലാമികമായ എന്താ സംഭവിച്ചത്. ഞാനിപ്പോൾ മുമ്പരാൻ ഇസ്ലാമാക്കല്ല, രാഷ്ട്രീയമായ കാര്യങ്ങളിൽ കാശ് വാങ്ങിച്ചിട്ട് ഇതൊന്നും ചെയ്യുന്ന ഒരു സംഭവം ഡൽഹിയിൽ അവിടെ ഇമാമായി കിട്ടുകയെന്ന വലിയ കാര്യമാണ്. എനിക്കും അഭിയൂസിനൊന്നും ബോധിയില്ലാത്തതുകൊണ്ടല്ല, ഞങ്ങളൊന്നും അവിടെ എത്തുകാരും എടുക്കാത്തതുകൊണ്ടാണ്. അപ്പം അവിടെ ആ ഇമാം ഇങ്ങനെ ബി ജെ പിക്ക് അനുകൂലമായിട്ട് പറഞ്ഞപ്പോൾ അവിടുത്തെ ജനങ്ങൾ മുഴുവൻ ആ മഹലിലെ പാഹഡ്ഗഞ്ച് എന്ന് പറയുന്ന പഴയ ഡൽഹിയിലെ ആ തിരക്ക് പിടിച്ച വൃത്തിഹീനമായ നഗരത്തിൻ്റെ മധ്യത്തിൽ ജമാ മസ്ജിദ് ഉണ്ടല്ലോ, 10,000 ആളുകൾ തടിച്ചുകൂടി. തടിച്ചുകൂടിയപ്പോഴാണ് ഭീംകാർ എന്ന് പറഞ്ഞ ഒരു സംഘടനയുടെ നേതാവ് ആസാദ് അവിടെ ചെന്നത്. അദ്ദേഹം
പൗരത്വത്തിൻ്റെ വിഷയത്തിൽ കമ്മ്യൂണിറ്റിയുടെ കൂടെയാണ്, നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനാ സംരക്ഷകനാണ്, പൗരാവകാശ പ്രവർത്തകനാണ്. അദ്ദേഹം ചെന്നപ്പോൾ ആളുകൾ ചെയ്തെന്തായാലും ഡൽഹി ഇമാമിനോട് പറഞ്ഞു, നിങ്ങൾ പോയിക്കോ, വീട്ടിൽ പോയിക്കോ, ഞങ്ങൾക്ക് ഇയാൾ മതി ഇമാമെന്നാണ്, ആസാദിനെ, ചന്ദ്രശേഖരനെ. എന്താച്ചാൽ ആളുകളുടെ ആവശ്യത്തിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ ഈ ഡൽഹി ജുമാ മസ്ജിദിൽ നേരം പുലരുന്നത് വരെ ഡൽഹിയിൽ കഠിനമായ തണുപ്പാണ് ഡിസംബറിൽ. ആ ഡിസംബറിലെ തണുപ്പത്ത് അയാളെ വളഞ്ഞു നിന്ന് സംരക്ഷിച്ചത് അവിടുത്തെ മുസ്ലിമുകളാണ്. കാരണം ആ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇമാമിനെക്കാളും പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിക്കുന്നത് അയാളായതുകൊണ്ട് അയാളെ അറസ്റ്റ് ചെയ്യാൻ നേരം പുലരുന്നവരെ സംബന്ധിച്ചില്ല. രാവിലെ അയാൾ പറഞ്ഞു, സഹോദരന്മാരെ എന്നെ അറസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ അതിൽ വിഷമിക്കേണ്ട, അത് നിങ്ങൾക്ക് ദോഷം ചെയ്യില്ല എന്ന് പറഞ്ഞ് അയാൾ അറസ്റ്റ് വരിച്ചു. അപ്പം ഇതൊക്കെ നിങ്ങൾ കാണുന്നില്ലേ? അതുപോലെ എത്ര എത്ര ആളുകളാണ്, എത്ര സാഹിത്യകാരന്മാരാണ്, സാംസ്കാരിക നായകന്മാരാണ്, സിനിമാ താരങ്ങളാണ്, ചലച്ചിത്ര പ്രവർത്തകരാണ്, എൻജിനീയർമാരാണ്, ഡോക്ടർമാരാണ്, അഭിഭാഷകന്മാരാണ്, ചില ചില പോലീസ് ഓഫീസർമാരാണ് രാജ്യത്ത്. അതുപോലെ വിവിധ പാർട്ടികളിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ കേസൊക്കെ ഇപ്പൊ സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തപ്പോൾ വാദിച്ചത് കപിൽ സിബലാണ്. കപിൽ സിബൽ കോൺഗ്രസ് ആണെങ്കിലും മുസ്ലിമല്ലല്ലോ. അയോധ്യയിൽ എത്രയോ കാലമായിട്ട് മുസ്ലിം സുന്നി വഖഫ് ബോർഡും മറ്റേ ഇവരും തമ്മിൽ അഗാഡ മെമ്പരൊക്കെ ആയിട്ട് നടക്കുന്ന ഈ കോടതി കേസിൽ, ആ കേസ് മുസ്ലിം സുന്നി വഖഫ് ബോർഡിന് വേണ്ടി വാദിച്ചത് ആരാ? രാജീവ് ധവാനാണ്. അയാൾ മുസ്ലിം അല്ലല്ലോ. നിങ്ങൾ കേസ് നടത്താൻ രാജീവ് ധവാൻ മതിയെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ ഇവരൊക്കെ മതിയെങ്കിൽ, ശ്വേതാ ഭട്ട് മതിയെങ്കിൽ, അങ്ങനെ ആസാദ് മതിയെങ്കിൽ, അവരൊക്കെ വളരെ ശക്തമായിട്ട് ഈ വിഷയത്തിൽ ഭരണഘടനയ്ക്ക് വേണ്ടി മതേതരത്വത്തിന് വേണ്ടി നിലകൊള്ളുമ്പോൾ മുസ്ലിം കമ്മ്യൂണിറ്റി ഇതിലും മുസ്ലിമിൻ്റെ ഇഷ്യൂ ആയിട്ട് ഒരിക്കലും ചുരുക്കാൻ പാടില്ല. അത് പമ്പിച്ച അറിവുകട അങ്ങനെ ഒരു യാതൊരു സംഭവം. ഇവിടുത്തെ ഹൈന്ദവ സമുദായത്തിന് ഇവിടുത്തെ മുസ്ലിങ്ങൾ ഇവിടെ തന്നെ താമസിക്കണമെന്ന് അങ്ങേയറ്റം ആഗ്രഹമുള്ളവരാണ്. ആ ഹൈന്ദവ സമുദായത്തിന് എന്തെങ്കിലും ഒരു ആപത്ത് വരുന്ന രീതിയിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തൊരു ബുദ്ധിമുട്ട് വന്നാൽ ഇവിടുത്തെ അവസാനത്തെ മുസ്ലിം വരെ അവരുടെ കൂടെ ഉറച്ചു നിൽക്കും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടുത്തെ ക്രൈസ്തവ സമുദായത്തിന് ഒരു ബുദ്ധിമുട്ട് വന്നാൽ ഞങ്ങളുണ്ടാവും, ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ ഹൈന്ദവ സഹോദരന്മാരുണ്ട്. അതാണ് ഇവിടുത്തെ മതബന്ധം, അതാണ് ഇവിടുത്തെ മതം, അതാണ് ശരിയായ മതം, അതാണ് എല്ലാ മതങ്ങളും പറഞ്ഞത്. അത് ഇവിടുത്തെ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ഒക്കെ അറിയാം. പക്ഷെ നമ്മളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആരാണ്? നമ്മൾ ഭിന്നിച്ചു നിന്നാൽ ഹിന്ദുക്കൾ മുഴുവൻ ഒരു പക്ഷത്തും മുസ്ലിങ്ങൾ മുഴുവൻ ഒരു പക്ഷത്തും ഒക്കെ മാറ്റി നിർത്തിയാൽ ആ ഭിന്നതയിൽ നിന്ന് ലാഭം ആർക്കുണ്ടാവും? അവരാണ് അതിനുവേണ്ടി ശ്രമിച്ചത്. ഭരണം നിലനിർത്താൻ വേണ്ടി, അധികാരത്തിൽ വരാൻ വേണ്ടി, പണം ഉണ്ടാക്കുന്നതിന് വേണ്ടി. അവർക്ക് മതമില്ല, അവർക്ക് ജാതിയില്ല. അവരെ പറ്റി നമ്മൾ പറയാറുണ്ട്, ചിലർ പറയും ഹിന്ദുത്വ അജണ്ടയാണ് നടപ്പിലാക്കുന്നത്. എവിടെ ഈ ഹിന്ദുത്വ അജണ്ട? ഉള്ളിക്ക് വില കയറിയിട്ട് ഹിന്ദുക്കൾക്ക് പകുതി വിലക്ക് ഉള്ളി കൊടുത്തിട്ടുണ്ടോ നരേന്ദ്രമോദി? പെട്രോളിനും ഡീസലിനും വില കയറിയിട്ട് പകുതി വിലക്കോ അല്ലെങ്കിൽ വില കുറച്ചോ ഹിന്ദുക്കൾ കൊടുക്കുന്നുണ്ടോ? ഹൈന്ദവ സമുദായത്തിൽപ്പെട്ടവരല്ലേ നമ്മളെക്കാൾ അധികം? ഇന്ത്യയിൽ 79.8% ഹിന്ദുക്കളാണ് ഈ രാജ്യം. 79.8% ഹിന്ദുസ് ആണ് ഇന്ത്യയിൽ. 13.47% മുസ്ലിങ്ങളെയുള്ളൂ. 2.6% ക്രൈസ്തവരെ ഉള്ളൂ. 1.2% ബുദ്ധമതക്കാരെ ഉള്ളൂ. ബാക്കിയൊക്കെ 1% താഴെയാണ് ഉള്ളത്. ആ 80% ഹൈന്ദവ സഹോദരന്മാരുള്ള ഇന്ത്യയിൽ നമ്മൾ ഈ പറയുന്ന ഭരണഘടന നിർമ്മാണത്തിൽ മുഖ്യ പങ്ക് വഹിച്ചത് അവരാണ്. നമ്മുടെ രാജ്യത്തെ മതേതര രാജ്യമാക്കി നിലനിർത്തിയത് അവരാണ്. പാകിസ്ഥാൻ എന്ന് പറഞ്ഞ ചില കൂട്ടർ ഇവിടുന്ന് തെറ്റിപ്പോയി ഇന്ത്യ വെട്ടിമുറിച്ച് വെള്ളക്കാരൻ മുസ്ലിങ്ങളെ ഹിന്ദുക്കളെ ഇപ്പൊ മോഡി ചെയ്യുന്നത് പോലെ ആദ്യം ചെയ്തത്
ഞാൻ പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനാ നിർമ്മാണ സഭയിലും ഇന്ത്യയിൽ മതേതരത്വം നിലനിർത്തുന്നതിലും സ്വാഭാവികമായും അധികം പങ്ക് വഹിച്ചിരിക്കുക അവരാണ്. അപ്പൊ അത് ആ ഹൈന്ദവ സഹോദരന്മാരായും ഭാരതീയ ജനതാ പാർട്ടി നരേന്ദ്രമോദിയുടെ അമിത്ഷായ്ക്ക് പിന്തുണ കൊടുക്കുന്നവരൊന്നുമല്ല. അപ്പൊ അവരെ നിങ്ങൾ പറഞ്ഞു പറഞ്ഞ് അപ്പുറത്തേക്ക് പറഞ്ഞു വിടേണ്ട ഒരു കാര്യമില്ല. അവരാണ് ഇതൊക്കെ സംരക്ഷിക്കാനും നിലനിർത്താനും ഏറ്റവും പ്രാപ്തിയുള്ളവരും മഹാഭൂരിപക്ഷം അവരാണ്. ആ ഹൈന്ദവ സഹോദരന്മാരുടെ കൂടെ ഇന്ത്യയിൽ സുഖമായാലും ദുഃഖമായാലും ഞങ്ങൾ കഴിഞ്ഞുകൊള്ളാം എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ ഇന്ത്യയിൽ കാണുന്ന മുസ്ലിങ്ങൾ പാകിസ്ഥാനുണ്ടായപ്പോൾ അങ്ങനെ പോകേണ്ടിരുന്നത്. പാകിസ്ഥാനിലേക്ക് പ്രമാണിമാരായ ആളുകൾ ചിലർ കൂടിയൊരു പാർട്ടപ്പോൾ അവർക്ക് സമ്പത്തുമൊക്കെ ഉണ്ടായപ്പോൾ ദരിദ്രരായ പാവപ്പെട്ടവരായ രാജ്യസ്നേഹികളായ മുസ്ലിംമാൻമാർ ഇവിടെ ധാരാളമായിട്ട് നിൽക്കുന്നു. ഇപ്പൊ ഈ ബില്ല് വന്നപ്പോൾ ഇതിൽ അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും വരുന്നവർക്ക് പൗരത്വം കൊടുക്കുക. ഇവിടെ പണ്ടേ പറഞ്ഞവരെ ഇവിടെ ഇവിടെ ഉള്ള ആളുകളെ പറഞ്ഞിട്ട് വേറെ ആളുകൾക്കൊക്കെ അതിന് പകരം മെമ്പർഷിപ്പ് കൊടുത്ത് ഇവിടെ നിർത്താന്നാണ് ഈ വില്ല്. ഇപ്പൊ അത് ആർക്ക് വേണ്ടിയുള്ളവില്ല? പാകിസ്ഥാൻകാർക്ക് വേണ്ടിയുള്ളവില്ല, ബംഗ്ലാദേശുകാർക്ക് വേണ്ടിയുള്ളവില്ല, അഫ്ഗാനിസ്ഥാൻകാർക്ക് വേണ്ടിയുള്ളവില്ല. ബില്ലല്ല ഇപ്പൊ നിയമമാണ്, ആക്ടാണ്, പ്രസിഡന്റിന്റെ ഒപ്പും കിട്ടി. ഇനി ഇപ്പൊ വലിയ ബില്ലെന്ന് പറയാൻ പാടില്ല. അപ്പൊ ഇത് വളരെ ബുദ്ധിശൂന്യതയാണെന്ന് ഇത് നടപ്പിലാക്കിയവർക്ക് തന്നെ അറിയാം. ഹൈന്ദവ സഹോദരന്മാരിൽ മഹാഭൂരിപക്ഷവും ഭാരതീയ ജനതാ പാർട്ടിയെ സഹായിക്കുന്നവരല്ല, അവരുടെ ഈ പ്രവൃത്തികളോട് യോജിപ്പുള്ളവരല്ല. കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലി എന്ന് പറയുന്ന ഭരണഘടന അസംബ്ലി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ആ അസംബ്ലിയിൽ ഈ ഭരണഘടന നമുക്ക് വേണ്ടി എഴുതി തയ്യാറാക്കിയതിൻ്റെ ഒരു ഡ്രാഫ്റ്റ് ഉണ്ടാക്കിയത് ഡ്രാഫ്റ്റിംഗ് കമ്മീഷൻ ചെയർമാനായിരുന്ന ഭീം റാവു അംബേദ്കർ എന്ന് പറയുന്ന ദളിതനാണ്. ഭീം റാവു അംബേദ്കർ ദളിതനായിരുന്നു. പിന്നെ അദ്ദേഹം ഈ സവർണ മേധാവിത്വത്തിനെതിരായിട്ട് ഫൈറ്റ് ചെയ്ത് 5000-6000 ആളുകളും കൊണ്ട് ബുദ്ധമതത്തിൽ ചേർന്നു അവസാനം. പക്ഷേ അദ്ദേഹമാണ് ഈ ഒരു ദളിതനായിട്ടുള്ള ഭീം റാവു അംബേദ്കറാണ് ഈ മഹാരാജ്യമായ ഇന്ത്യയിൽ 80% ഹിന്ദുക്കളുടെ രാജ്യത്തിന്റെ ഭരണഘടന ഉണ്ടാക്കിയത്. ഇനി നമ്മുടെ രാജ്യത്തിന്റെ സനാതനധർമ്മത്തിന്റെ ഭാഗമായി ഇതിഹാസങ്ങളുടെയും പുരാണങ്ങളുടെയും ഭാഗമായി വളരെയേറെ രാജ്യത്തെയും ലോകത്തെയും ഹൈന്ദവ സഹോദരന്മാർ ബഹുമാനിക്കുകയും ആ എഴുതിയത് വ്യാസ മഹാഭാരതമാണ്. വ്യാസമുനി ഒരു മുക്വ സ്ത്രീക്ക് ജനിച്ച പുത്രനാണ് വ്യാസ മഹാഭാരതം. വാത്മീകിയാണ് രാമായണം എഴുതിയത്. വാത്മീകി ആദിവാസിയാണ്. അപ്പൊ ആദിവാസി എഴുതിയ രാമായണം മുക്വൻ എഴുതിയ പിന്നെ മഹാഭാരതം പിന്നെ അംബേദ്കർ എഴുതിയ ഭരണഘടനയും ഒരുപോലെ ലോകമാകെ ആദരിക്കുന്നതാണ്. അത് ജാതി അത് സവർണരും അവർണരും ഒരുപോലെ ബഹുമാനിക്കുന്ന ഒരുപാട് ഭാരതീയമായ സംസ്കാരത്തിന്റെ അനിവാര്യമായ ഭാഗങ്ങളാണ്. ഇന്ത്യൻ ജനതയ്ക്ക് നല്ല ഇന്ത്യ ആദ്യം തന്നെ ഒരു ഇന്ത്യ രാജ്യമാക്കണമെങ്കിൽ ഭരണഘടനാ അസംബ്ലിയിൽ വെച്ച അതിലൂടെ പാകിസ്ഥാൻ പറഞ്ഞ് വേറൊരു രാജ്യം ഉണ്ടാക്കി ചില വിഭാഗീയ ചിന്താഗതിക്കാർ പോയപ്പോൾ ആ പാകിസ്ഥാൻ ഉണ്ടായത് തന്നെ വലിയ തെറ്റാണ്. അത് അനാവശ്യമായൊരു സംഗതി ചെയ്യുന്നത് വെള്ളക്കാരന്റെ പണിയാണ്. മുസ്ലിങ്ങളെ ഭിന്നിപ്പിച്ച് ക്രിസ്ത്യാനികൾ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിലടുപ്പിച്ച് രാജ്യം വെട്ടിമുറിച്ച് പോയത് വെള്ളക്കാരാണ്. ആ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാഷ്ട്രം ഇന്ത്യക്കെതിരായിട്ട് പലപ്പോഴും വളരെ മോശമായിട്ട് നിലപാട് സ്വീകരിക്കുന്നു. ഇന്ത്യയിലെ ഈ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ട് പല യുദ്ധങ്ങളുണ്ടായി. നമ്മുടെ രാജ്യത്ത് ഈ ഇന്ത്യയിൽ സമാധാനപരമായി ജീവിക്കുന്നവരാണ് മുസ്ലിങ്ങൾ. ലോകത്തിലെ ഏറ്റവും മുസ്ലിങ്ങളുള്ള രണ്ടാമത്തെ രാജ്യം ഇന്ത്യയാണ്. ഒന്നാമത്തെ ഇന്തോനേഷ്യ, രണ്ടാമത്തെ രാജ്യം ഇന്ത്യയാണ്. ഈ രാജ്യത്ത് വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് പോയാൽ സമാധാനപരമായി നമസ്കാരം കഴിഞ്ഞ് പ്രാർത്ഥന നിറവേറ്റി നമ്മൾ മടങ്ങി വരുന്നുണ്ട്.
പാകിസ്ഥാനിലെ കറാച്ചിയിലോ ലാഹോറിലോ ഒരു നിസ്കാരത്തിന് പോയാൽ മൂന്നാമത്തെ സ്വത്ത് നാലാമത്തെ സ്വത്ത് എന്നും ചാവേർ മുമ്പ് കൂട്ടുകയാണ്. പള്ളിക്ക് പോയ ആൾക്കാർ പലരും മടങ്ങി വരുന്നില്ല, അവിടെ വെച്ച് കൊല ചെയ്യപ്പെടുകയാണ്. അത്ര അസമാധാനമുള്ള പലതവണ പട്ടാളക്കാർ ഭരിച്ചിട്ടുള്ള ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത്. അപ്പോൾ മതത്തിൻ്റെ പേരിലാണ് ഒരു രാഷ്ട്രം ഉണ്ടാക്കിയതെങ്കിലും അത് സമാധാനം ഉണ്ടാക്കാൻ സഹായകരമാണെന്നുള്ള തെറ്റിദ്ധാരണ എനിക്കില്ല. എന്നോട് യോജിക്കുന്നവരുണ്ടാവും, യോജിക്കുന്നവരുണ്ടാവും. ഇന്ത്യയും ഒരു മതരാഷ്ട്രമാകരുത് നമ്മൾ പറയുന്നത്. അപ്പോൾ മതരാഷ്ട്രവാദം തെറ്റാണോ എന്നിടത്താണ് നമ്മൾ നിൽക്കുന്നത്. അല്ലാണ്ട് ഇന്ത്യ മതരാഷ്ട്രമാകാൻ പാടില്ല, വേറെ രാജ്യങ്ങളൊക്കെ മതരാഷ്ട്രമാകാമെന്ന് പറയുന്നതിന് അർത്ഥമില്ല. പക്ഷേ ഏത് രാഷ്ട്രമായാലും ഭരണാധികാരികൾ സമാധാനപരമായ രീതിയിൽ എന്താണ് ഒരു ഗവൺമെൻറ്റിൻ്റെ ജോലി എന്ന്, ഗവൺമെൻറ് വേണ്ടത് ജനങ്ങൾക്ക് ആഹാരം, അതായത് ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ആരോഗ്യം, ചികിത്സ, വിദ്യാഭ്യാസം, സുരക്ഷിതത്വം, ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കല്ല ഗവൺമെൻറ്റിൻ്റെ പണി. വേറൊരു പണിയില്ല. ഗവൺമെൻറ് ചെയ്യേണ്ടത് ഓരോ ഇന്ത്യക്കാരനും, ഒരു ഗവൺമെൻറ് ഏത് പാർട്ടി ഭരിച്ചാലും ആ ഗവൺമെൻറ് ഓരോ ഇന്ത്യക്കാരനും ഉറപ്പ് കൊടുക്കണം, നിങ്ങളൊന്നും ഭയപ്പെടേണ്ട, ഇന്ത്യക്കാരനാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളുണ്ട്, നിങ്ങൾ സുരക്ഷിതരാണ്, നിങ്ങൾക്ക് മുടങ്ങാതെ ആഹാരം കിട്ടും, നിങ്ങൾക്ക് വസ്ത്രം ധരിക്കാൻ പറ്റും, നിങ്ങൾ കോടതിയിലും പോലീസ് സ്റ്റേഷനിലും എവിടെ പോയാലും നിങ്ങൾക്ക് ഒരേ നിയമമാണ്, എല്ലാ നിയമവും എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്, നിങ്ങൾ ഏത് മതത്തിൽ വിശ്വസിച്ചാലും ആ മതം പ്രചരിപ്പിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നതിന് യാതൊരു തെറ്റുമില്ല, അതിനുള്ള സ്വാതന്ത്ര്യങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്, അങ്ങനെയുള്ള സംഗതി ഉറപ്പുവരുത്തലാണ് ഒരു ഗവൺമെന്റിന്റെ പണി. ആളുകളെ തമ്മിലടിപ്പിക്കലല്ല. ഇവിടുത്തെ ഗവൺമെന്റ് ചെയ്യുന്നത് അതിന് നേരെ വിരുദ്ധമായിട്ടുള്ള നടപടിയാണ്. അതുകൊണ്ടാണ് ഇതൊരു ഗവൺമെന്റ് ജനകീയ ഗവൺമെന്റ് അല്ല, ജനങ്ങളുടെ പക്ഷത്ത് നിൽക്കുന്ന ഗവൺമെന്റ് അല്ല. ഈ ഗവൺമെന്റ് മാറണമെന്നും ഈ ഗവൺമെന്റിന്റെ നയവും പരിപാടികളും ഭേദഗതികളും നിയമങ്ങളും രാജ്യദ്രോഹമാണ് എന്ന് നമ്മൾ പറയാനുള്ള കാരണം അതാണ്. അപ്പൊ നമുക്ക് വേണ്ടത് ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഒരു നല്ല ഗവൺമെന്റാണ്. അത് അൺഫോർച്ചുനേറ്റ്ലി ഭാരതീയ ജനതാ പാർട്ടിക്ക് സാധിച്ചില്ല. ഇപ്പൊ തന്നെ ഈ സമരവും പ്രക്ഷോഭവും ഏറ്റെടുത്ത് ആദ്യം ഏറ്റെടുത്ത് നമ്മുടെ രാഷ്ട്രീയ കക്ഷികളാണോ? അല്ല, ഈ സമരം ആദ്യമായി ഏറ്റെടുത്ത കൂട്ടത്തിൽ മുമ്പന്തിയിൽ നിന്നത് വിദ്യാർത്ഥികളാണ്. ഇന്ത്യയിലെ വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും ജാമിയ മില്ലിയ സർവകലാശാലയിലെ കുട്ടികളോട്, ആയിരക്കണക്കിന് കുട്ടികളോട് തെരുവീതികളിൽ ഇറങ്ങി മുദ്രാവാക്യം വിളിക്കുവാനും സമരം ചെയ്യുവാനും പോലീസിന്റെ മുമ്പിൽ അതിശക്തമായി വാദിക്കുവാനും പോലീസുമായി ഏറ്റുമുട്ടുവാനും അവരോട് ആര് പറഞ്ഞു? അവർക്ക് വിവരമുള്ളതുകൊണ്ട്, ഭരണഘടന അറിയാവുന്നതുകൊണ്ട്, രാജ്യസ്നേഹമുള്ളതുകൊണ്ട് അവരെല്ലാം ഒരുമിച്ച് നിന്ന് സമരം ചെയ്തു. അതൊരു മാതൃകയാണ് നമ്മൾ കാരണവന്മാർക്ക്. രാഷ്ട്രീയ പാർട്ടികൾ പറഞ്ഞിട്ടല്ല, ജാമിയ മില്ലിയയിൽ മാത്രമല്ല അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടാക്കി. ആ രണ്ട് മുസ്ലിം സർവകലാശാലകളും ഒരു ഇസ്ലാമിക നാമധേയത്തിലുള്ളതായതുകൊണ്ട് അത് മുസ്ലിങ്ങളായതെന്നാണ്. എന്നാൽ ബനാറസ് ഹിന്ദു സർവകലാശാലയിലുണ്ടായി, ബനാറസ് ഹിന്ദു സർവകലാശാലയിലുണ്ടായി, മദ്രാസ് ഐ ടി ഐയിലുണ്ടായി. ഈ സമരം ചെയ്തിട്ട് ജർമ്മനിക്കാരനായ ഒരു കുട്ടിയെ ജർമ്മനിയിലേക്ക് പറഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു ജർമ്മനിക്കാരൻ ഇവിടെ വന്നിട്ട് ഈ കാര്യത്തിൽ, ആ കുട്ടി ഒരു നീതിക്ക് വേണ്ടിയാണ് ജർമ്മനിയിൽ നിന്ന് വന്ന് ഇവിടെ ഐ ടി ഐയിൽ പഠിക്കുന്ന കുട്ടി ഒരു നീതിക്ക് വേണ്ടി നമ്മുടെ കുട്ടികളുടെ കൂടെ നിന്ന് സമരം ചെയ്തതിന് അവനെ നാടുകളെത്തിയത്. അവ ജർമ്മനി നോക്കിയിട്ടില്ല, രാജ്യം നോക്കിയിട്ടില്ല, മതം നോക്കിയിട്ടില്ല, എല്ലാവരും ഒരുമിച്ചിരുന്ന് ഇപ്പോഴും ശക്തമായി മുമ്പിൽ വന്ന് നിന്നത് ഒരുപാട് വിദ്യാർത്ഥികളാണ്. നമ്മളെ വിദ്യാർത്ഥികളെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകളൊക്കെ മാറിയതാണ്. നമ്മളെ വിദ്യാർത്ഥികൾ അരാജകവാദികളാണെന്നും ഇത്തരം കാര്യങ്ങളൊന്നും അവർക്ക് താല്പര്യമില്ലെന്നും ആദ്യം തോന്നലിൽ നിന്ന് മാറി. രാജ്യം മുഴുവൻ യുവാക്കളും വിദ്യാർത്ഥികളും ഏറ്റെടുത്തു, എല്ലാ സമുദായത്തിൽപ്പെട്ടവരും ഏറ്റെടുത്തു. അതിശക്തമായിട്ട് വലിയ പോരാട്ടം ചാനലുകളിലും മാധ്യമങ്ങളിലും പ്രത്യക്ഷപ്പെടുന്നതൊക്കെ ആരാ? എന്തായാലും കാരണം കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉണ്ടായി, അതിനുള്ള സൗകര്യം കൂടെ ചെയ്യുകയുള്ളൂ. ജാമിയ മില്ലിയയുടെ കാര്യം പറഞ്ഞാൽ ഒരു ഹിജാബൊക്കെ ധരിച്ച മുസ്ലിം പെൺകുട്ടിയൊക്കെ കുറെ പേര് മുമ്പിലൊക്കെ വന്നിരുന്നല്ലോ. ആ കുട്ടികളൊക്കെ രാജ്യങ്ങൾ കണ്ടു, ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് പഠിച്ചു, വിദ്യാഭ്യാസം നേടി, അവർക്ക് സ്വാതന്ത്ര്യമായി, സ്വന്തമായ അഭിപ്രായം ഉണ്ടായി. അതുകൊണ്ട് അവര് അവിടെ പോയതുകൊണ്ട് അവർ മുണ്ടും ഹിജാബും വലിച്ചിട്ടില്ല. പക്ഷെ അവരുടെ നയപരമായ കാര്യങ്ങളിലും സമീപനങ്ങളിലും പോരാട്ടം, ഇരിയും വിവരവും വിദ്യാഭ്യാസവും ഒക്കെ അവർക്കുണ്ടായി. അത് നിസ്സാരമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ വിദ്യാസമ്പന്നരായിട്ടുള്ള നമ്മുടെ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും യുവതി യുവാക്കന്മാർ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ വലിയ പ്രക്ഷോഭത്തിൽ ഏർപ്പെട്ടു. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ഗുരുതരമായിട്ട് പൊതുജനങ്ങൾ എടുക്കേണ്ട ഒരു വിഷയമാണ്. എന്ന് വെച്ചാൽ കലാപം ചെയ്യാനല്ല, സമാധാനപരമായ മാർഗത്തിൽ മതി, സമാധാനപരമായ മാർഗത്തിൽ മതി, ജനാധിപത്യപരമായ മാർഗത്തിൽ മതി. രാഷ്ട്രീയ പാർട്ടികൾ, എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇതിൽ ഒരുമിച്ചും വേറെയൊക്കെ പങ്കാളികളാണ്. അതിന് യാതൊരു തടസ്സമില്ല. എല്ലാ ഇതിൽ ഇപ്പോ നമ്മളെന്തിനാ മഹാരാഷ്ട്രയിൽ ശിവസേനയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികളിൽ അവിടെ പിന്തുണ കൊടുത്തിട്ട് ശിവസേനയെ അവിടെ മുഖ്യമന്ത്രിയാക്കി വെച്ചെന്തിനാണ്? ഭാരതീയ ജനതാ പാർട്ടിക്ക് എതിരായ നിലപാട് ശിവസേന സ്വീകരിച്ചാൽ അതിനെ ഉപയോഗിക്കാൻ അത് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്.
മുഖ്യ ശത്രുവായിട്ട് കാണപ്പെടുന്ന കേന്ദ്ര ഗവൺമെന്റിന് എതിരായ നിലപാട് സ്വീകരിച്ചപ്പോൾ ശിവസേനയ്ക്ക് മുഖ്യമന്ത്രി പദം കൊടുത്തു. ഒരു കുഴപ്പമില്ല, നിങ്ങൾ ശിവസേനയായിട്ട് യോജിപ്പുണ്ടാവില്ല, വേണ്ടാന്ന്. പക്ഷെ ഈ വിഷയത്തിൽ നമ്മൾ യോജിപ്പാണ്, ഈ വിഷയത്തിൽ നമ്മൾ യോജിപ്പാണ്. അതുപോലെ പല സംഭവങ്ങളും, ഇപ്പൊ ജാർഖണ്ഡ് മുക്തി മോർച്ചയ്ക്ക് അവിടെ ജാർഖണ്ഡിൽ മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ അതിന് പിന്തുണ കൊടുക്കുന്ന ഒരു സാഹചര്യം സ്വീകരിക്കുകയാണ്. അതൊക്കെയാണ് ശരിയായ സമീപനം. ഭാരതീയ ജനതാ പാർട്ടിയിൽ തന്നെ ഇങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല, അമിത്ഷാ ചെയ്തത് കുറച്ച് സാഹസികമായി പോയി എന്ന അഭിപ്രായമുള്ള ആളുകളുണ്ട്. ഇപ്പൊ ഭാരതീയ ജനതാ പാർട്ടിയിലെ കുറച്ചാള് ഈ ഗവൺമെന്റ് ചെയ്തത് തെറ്റാന്ന് പറഞ്ഞാൽ അവരോടും സഹകരിക്കുന്നതിൽ ഒരു തെറ്റില്ല. അപ്പൊ ആരെല്ലാം ഈ മുഖ്യ ശത്രുവിനെതിരായിട്ടുള്ള പോരാട്ടത്തിന് തയ്യാറുണ്ടോ അവരൊക്കെ ഒരുമിച്ച് നിൽക്കേണ്ടി വരും. അതിലിപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി ഉണ്ടാവും, ചിലപ്പോൾ ബൈപ്പാസ് മൂടാല് ബൈപ്പാസ് നേരം വൈകിയാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അഭിപ്രായത്തിൽ ഉണ്ടാവും. അങ്ങാടി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്, അവരെ വാർഡ് ലെവലിൽ നിന്ന് ഏറ്റുമുട്ടേണ്ടി വരുന്നിട്ട് അപ്പുറത്തും ഇപ്പുറത്തുള്ള സ്ഥാനാർത്ഥി മുന്നണികൾക്ക് തമ്മിൽ വലിയ വിരോധമുണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ടാവും, അതൊക്കെ അതിന് വേറെ മനസ്സിൽ വരില്ല. അതുപോലെ മുസ്ലിം കമ്മ്യൂണിറ്റി, ഇവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും നമ്മൾ ഒരു തേടിയില്ല. എവിടെയുണ്ട് ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ ലഹള? മുസ്ലിങ്ങൾ തമ്മിൽ ഒരുപാട് ലഹളുണ്ട്. പള്ളിക്ക് വേണ്ടി കത്തിക്കുത്തും തർക്കവും ബഹളവും കോടതിയും കേസും തക്കപ്പൂടും സ്റ്റേയും രജിസ്ട്രേഷനും ഒക്കെ ബഹളം ഒരുപാട് ചർച്ച നടക്കുന്നുണ്ട്. ക്രിസ്ത്യാനികൾ തമ്മിൽ ലഹളുണ്ട് കുറേ സമയം, ഹിന്ദുക്കളുടെ ഇടയിലും നമ്മൾ തമ്മിലുണ്ട്. പക്ഷേ നമ്മൾ മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിലില്ല, മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും തമ്മിലില്ല, ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും തമ്മിലില്ല. അവരവരുടെ വാർത്തകളും അവരവരുടെ മതത്തിനകത്ത് സംഘടനകളുണ്ട്, സംഘർഷങ്ങളുണ്ട്. ഇന്ന് ക്രിസ്മസ് ദിനമാണ് സഹോദരന്മാരെ, വിസ്മരിക്കാൻ പാടില്ല. ഈസാ നബി അലൈഹിസ്സലാം, ജീസസ് ക്രൈസ്റ്റ്, ബൈബിളിന്റെ കഥ അനുസരിച്ച് യേശു ക്രിസ്തുവിന്റെ ജന്മദിനം ഇന്നാണ് ലോകത്ത് ആഘോഷിക്കുന്നത്. ലോകത്തിൽ 300 കോടിയോളം ക്രിസ്ത്യാനികളുണ്ട്. ഒരു മതത്തിന്റെ ശക്തി എന്നാണ് ആലോചിച്ചത്. ഏതാണ്ട് 300 കോടിയോളം ക്രിസ്ത്യാനികളുണ്ട്. യേശു ക്രിസ്തു ഈസാ നബി അലൈഹിസ്സലാം 3 കൊല്ലം പ്രബോധനം നടത്തിയിരുന്നു. 3 കൊല്ലം 33-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം കുരിശിൽ തറക്കപ്പെട്ടത് എന്നോ ആകാശത്തേക്ക് അവരോഹണം ചെയ്തത് എന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയില്ല. ഇക്കോട്ടെ, 30 വയസ്സ് പ്രായത്തിൽ നുബുവത്ത് കിട്ടിയിട്ട് 3 കൊല്ലം കൊണ്ട് 300 കോടി മനുഷ്യരെ യേശു ക്രിസ്തുവിന്റെ മാർഗത്തിലും ബൈബിളിന്റെ മാർഗത്തിലും ലോകത്തിൽ. അവരുടെ ഇടയിൽ ഭിന്നതകൾ ഉണ്ടാകും, ഗ്രൂപ്പ് ഉണ്ടാവും. 23 കൊല്ലം പ്രവാചകൻ മുഹമ്മദ് തങ്ങൾ പ്രബോധനം നടത്തി. 130-140 കോടി നമ്മളുണ്ട്. ഹൈന്ദവ സമുദായം ലോകത്തിൽ നോക്കുകയാണെങ്കിൽ 91 കോടി അവരുണ്ട്, ബാക്കിയുള്ളവരൊക്കെ അതിലും കുറവാണ്. അപ്പൊ ഇതൊക്കെ മനുഷ്യരൊക്കെ ദൈവത്തെ വിശ്വസിക്കുന്നവരല്ല, മഹാഭൂരിപക്ഷം. ഇതൊക്കെ തമ്മിലടിക്കാൻ തുടങ്ങിയാൽ എന്തായിരുന്നു ശരി? ഇത് ലോകത്താകെ ഇതുപോലെ തമ്മിലടി തുടങ്ങിയാൽ പിന്നെ രാജ്യത്ത് ലോകത്ത് മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റും? ലോകം സർവനാശത്തിൽ അടിപ്പെടില്ലേ? യേശു ക്രിസ്തു കുരിശിൽ കിടന്നിട്ട് ബൈബിൾ കഥ പ്രകാരം അദ്ദേഹം കുരിശിൽ തറക്കപ്പെട്ടപ്പോൾ അപ്പുറത്ത് അടി കൊണ്ട് മുൾക്കിരീടം ചൂടിച്ച് കുളിച്ച വീഞ്ഞു കുളിപ്പിച്ച് അദ്ദേഹം മരണം അടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ജീസസ് ക്രൈസ്റ്റ് മുമ്പിലിങ്ങനെ നിൽക്കുന്നവരോട് പാതി അടഞ്ഞ കണ്ണുകളോടുകൂടി മരണപ്പെട്ടുകൊണ്ടിരുന്ന യേശു ക്രിസ്തു പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് ഒരു കൽപ്പന തന്നിട്ട് പോകുന്നു, നിങ്ങൾ തമ്മിൽ സ്നേഹിപ്പിന്നാണ്. അവസാനം പറഞ്ഞാണ്, ഞാൻ നിങ്ങൾക്കൊരു കൽപ്പന തന്നിട്ട് പോകുന്നു, നിങ്ങൾ തമ്മിൽ സ്നേഹിപ്പിന്നു. അതിപ്പോ യാക്കോബായും മറ്റേ നാട്ടുറോട്ടിൽ വെച്ച് സ്നേഹിക്കുന്നുണ്ട്, സുപ്രീം കോടതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. അതേമാതിരി നമ്മുടെ കൂട്ടത്തിൽ മുസ്ലിം കമ്മ്യൂണിറ്റി പെട്ട ആൾക്കാർ തമ്മിൽ കണ്ട സ്ഥലം പറയാത്തവർ, കല്യാണത്തിന് കൂടാത്തവർ, ഒരുമിച്ചിരിക്കാത്തവർ, നടക്കുമ്പോൾ കൊണ്ടാത്തവർ, വർത്തമാനം പറയാത്തവർ, സോഷ്യൽ മീഡിയ തുറന്നാൽ പിന്നെ വാട്സപ്പിലും ബ്ലോഗിലും ട്വിറ്ററിലും ഫേസ്ബുക്കിലും ഊരത്തൊലി പറയുന്ന സൈബർ പോരാളികൾ എന്നറിയപ്പെടുന്ന ഒരുതരം വിമതന്മാർ, തീവ്രവാദികൾ, ഭീകരവാദികൾ, അങ്ങനെ ചീത്ത പറഞ്ഞ അവരവരുടെ മതത്തിൽ തന്നെ പെട്ട ആളുകളെ പല്ലെറുക്കി പഠിച്ച് അവൻ കള്ളനാണ് ഇവൻ കള്ളനാണെന്ന് അങ്ങോട്ട് ഇപ്പോൾ പല ഒരുപാട് തെറ്റില്ല തന്നിട്ട് തരാൻ കൂടി പറയുന്നത്. പക്ഷെ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മഹാനായ നരേന്ദ്രമോദി താമസിയാതെ പരിഹരിക്കും എന്ന് അവരെ അറിയിക്കാൻ എനിക്ക് സന്തോഷമുണ്ട്. അതുകൊണ്ട് പറയുന്നതാണ്, നിങ്ങൾ ഈ പള്ളിക്ക് വേണ്ടി തർക്കിക്കുന്ന മുസ്ലിം ലീഗുണ്ടല്ലോ, ഒരേ ജയിൽ മുറിയിൽ ഒരുമിച്ച് കഴിയുമ്പോൾ സലാം പറയേണ്ടി വരും. സുഹൃത്തെ, തമ്മിൽ കിടക്കുകയാണെങ്കിൽ വെള്ളം കൊടുക്കാൻ മറ്റാൾ വേണ്ടി അതൊന്നും മനസ്സിലായിരുന്നപ്പോൾ തീരുന്ന മികവാരം ഹിറ്റ്ലറേറ്റ് ഫാസിസം കൊണ്ട് നടപ്പാക്കാൻ പോകുന്ന നടപടികളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇനി ലേശ ഈ സമരം കൊണ്ടൊന്ന് പിന്നിട്ട് പോയാലും അത് കാലാകാലത്തേക്കുള്ള പോക്കാണെന്നുള്ള തെറ്റിദ്ധാരണ നമുക്ക് വേണ്ട. വൺ സ്റ്റെപ്പ് ഫോർവേഡ് ടു സ്റ്റെപ്പ് ബാക്ക്വേർഡ് എന്ന് ലെനിൻ പറഞ്ഞിരുന്നു. മുന്നോട്ട് ഒരു സ്റ്റെപ്പ് അടി വെച്ചു അത് പഴച്ചാൽ 2 അടി ബാക്കിന് പോയിട്ട് 2-ാമത് ഒന്നിച്ച് ചാടിയാൽ മതി എന്നാണ്. അങ്ങനെ ചാടിക്കൂടുകയില്ല. അപ്പൊ ഈ തർക്കങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കിക്കോളാം, കലഹമൊക്കെ ഒന്ന് ഒഴിവാക്കിക്കോളാം. അടിച്ച് പൊളിച്ച് ജീവിക്കല്ലേ, മുസ്ലിം സമുദായത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്, അടിച്ച് പൊളിച്ച് ജീവിക്കല്ലേ. എന്നും പുഴി മന്തി, ഇന്നെത്ര കഴിച്ച ഓരോരുത്തരും പുഴി മന്തി, ബിരിയാണി,
മുടിയളച്ചിൽ, പള്ളകാണൽ, ആഘോഷങ്ങൾ, ഭയങ്കരമായ 5000 കല്യാണങ്ങൾ, അവനാന്റെ പവർ കാണിക്കാൻ വേണ്ടി ഇന്നലെ ചങ്ങനാശ്ശേരി ഒരു കല്യാണക്കത്തേക്ക് കൊണ്ടുവന്നു. അപ്പൊ ഒരു ഡ്രൈവറും വേറൊരാളും കൂടി പിടിച്ച കൊണ്ടുവരണം, കാരണം കല്യാണക്കത്ത് പൊന്നണ്ടേ. ഒരു കല്യാണക്കത്ത് 1000 ഇപ്പൊ ഒരു കത്തിന് വില ഉണ്ടാവും, അങ്ങനത്തെ 10000 കത്ത് അടുപ്പിച്ചിട്ടുണ്ടാവും. അവൻ എത്ര റുപ്യാണ് ചെലവാക്കുന്നത്? എന്നിട്ട് എന്തിനാണ് ഓൻ വലിയ പൈസക്കാരനാണ് എന്നെ അറിയിക്കാനായി കത്ത്? ഞാൻ പറഞ്ഞു പൊന്നേരം ചങ്ങായി കല്യാണം പറയാൻ പോരും, വരുന്നില്ല, കത്തും തരുന്നില്ല. ആ വാട്സാപ്പിൽ ഇടും അല്ലെങ്കിൽ ഒരു ഫോൺ ചെയ്യും, അതിന് പോരാണ്. ആ പോക്കൊക്കെ നിർത്തിയ ആൾക്കാർ കല്യാണം എന്ന് പറയാൻ ഇങ്ങനെ ആർമാദിച്ച് ആഹ്ലാദിച്ച് കാശുള്ളവരുണ്ടോ? സാധുക്കളുടെ കാര്യം വേറെ കഷ്ടം തന്നെയാണ്. അങ്ങനെ അല്പസ്വല്പം പൈസ വിദേശത്ത് അവിടെ നിന്നൊക്കെ വരവായി ദേശം കണ്ടാൽ അറിയാത്ത മാതിരി അങ്ങനെ അന്താസായിട്ട് ജീവിച്ച് എല്ലാം മറന്ന്, അള്ളാഹിനെയും മറന്ന്, ദുനിയാവിയും മറന്ന്, അയൽപക്കക്കാരനെയും മറന്നതിൻ്റെ ഫലമായിട്ട് ഒരു പക്ഷേ അള്ളാഹു സുബ്ഹാനഹു തആല ഇറക്കിയ ഒരു ശിക്ഷയാവും. അതിന് സാധ്യത തന്നെ പൗരത്വ ബില്ല് അള്ളാഹ് നേരിട്ട് ഇതിൻ്റെയൊക്കെ എനിക്ക് തരാൻ പറ്റില്ലോ? അതിനൊരാളെ ഏൽപ്പിച്ചാണ്. ഇവരെ ഒന്ന് ശിക്ഷിക്കാൻ വേണ്ടി എത്രയോ തലമുറകളെ, സമുദായങ്ങളെ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ കഥകളൊക്കെ കൊടുക്കാനുണ്ട്. ഒരു പക്ഷേ 10 ലക്ഷം രൂപ വില വരുന്ന ഉപ്പായിട്ട് നടക്കുന്ന ഒരാൾ വഴിയായിരിക്കും ഈ ശിക്ഷ ഇറങ്ങുന്നത്. അള്ളാഹു തീരുമാനിച്ച അയാളെ തിരിച്ചറിയാൻ വേണ്ടി അവൻ ചിലപ്പോൾ ഉപ്പായിട്ടിരിക്കും. ഇങ്ങനെ ഉപ്പായക്കാരില്ലേ, ഉപ്പായക്കാരെ പറ്റിയൊക്കെ. അപ്പോൾ ഒന്ന് പള്ള കാണലൊക്കെ നിർത്തി കളി. എത്ര പള്ള നമ്മൾ കണ്ടു, എന്തിനാ അവനെ പള്ള നമുക്ക് നോക്കിക്കൊണ്ട് ചെറിയ ബേക്കറിയിലുള്ള മുഴുവൻ പലഹാരങ്ങൾ ഒരുമിച്ച് കെട്ടിയിട്ട് ലോഡാക്കി കൊണ്ടുപോയിട്ട് പള്ള കാണാൻ പോകാം. ഇങ്ങനെയുള്ള പൈസയൊക്കെ ചിലവാക്കി അതൊക്കെ സാധാരണക്കാരായ സാധുക്കളായ ദരിദ്രരായ ആളുകൾക്ക് കൊടുക്കുക. യേശുവിനോട് ഒരിക്കൽ ഒരാൾ ചോദിച്ചു, ഗുരു സ്വർഗരാജ്യത്തിൽ പോകാൻ എന്താണ് മാർഗം? സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവിന്ന് യേശു പറഞ്ഞപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് പറയണം. യേശു പറഞ്ഞ എന്തായാലും വലിയൊരു പൈസ തന്നെയാണ്. ഈസാവിൻ മൂപ്പരോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, നിനക്കുള്ളതെല്ലാം വിറ്റിട്ട് പാവങ്ങൾക്ക് ധർമ്മം കൊടുത്തിട്ട് എൻ്റെ കൂടെ വരണം. അതെല്ലാം മുഴുവൻ വിറ്റിട്ട് അത് മുഴുവൻ സാധിക്കുന്നത് കൊടുത്തിട്ട് ചിന്തൊപ്പണ വാ, അതാണ് സ്വർഗത്തിക്കേണ്ട വഴിയാണ്. മോൻ ആകെ ക്ഷീണിതനായി അവനുള്ള ഒന്ന് വെക്കാൻ തയ്യാറാകാതെ നമുക്ക് ശരിയാവില്ല. മണിയിപ്പോയി മണിയിപ്പോയി എത്തിയുമായിട്ടുള്ള രണ്ട് കുട്ടികളെ യേശു ഇങ്ങനെ കൂടെ നിർത്തിയിരിക്കുകയാണ്. ഉമ്മയില്ല, വാപ്പയില്ല, സാധു കുട്ടികൾ രണ്ടാണ്, നോക്കാൻ ആരുമില്ല. അപ്പോഴാണ് ഒരാൾ മുമ്പോട്ട് ചോദിച്ചത്, ഗുരു ഗുരു സ്വർഗരാജ്യത്തിൽ പോകാൻ എന്താ മാർഗം? വേറൊരാളെന്ന് അവിടെപ്പിച്ചു. അപ്പൊ യേശു പറഞ്ഞു, ഈ രണ്ട് കുട്ടികളെ മൂപ്പറ കൈക്കൊക്കെ കൊടുത്തു യേശു, നീ ഇവരെ കൈക്കൊള്ളുക, നീ ഇവരെ സ്വീകരിക്കുക. നീ ഇവരെ സ്വീകരിച്ചാൽ നീ എന്നെ സ്വീകരിച്ചു, നീ എന്നെ സ്വീകരിച്ചാൽ എന്നെ അയച്ചവനെ സ്വീകരിച്ചു, നീ ഇവരെ തള്ളിയാൽ എന്നെ തള്ളി, എന്നെ തള്ളിയാൽ എന്നെ അയച്ചവനെ തള്ളി. ആരാണ് അയച്ചവൻ? അപ്പൊ യത്തീംമാക്കളെ സംരക്ഷിക്കണമെന്ന് ഇസ്ലാം പറഞ്ഞ മാതിരി യേശു അത് അതേമാതിരി ചെറിയ വാചകങ്ങളിലൂടെ അത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള വിശ്വാസികളായിട്ടുള്ള ആളുകൾ, ഹിന്ദുക്കളോ മുസ്ലിങ്ങളോ ക്രിസ്ത്യാനികളോ തമ്മിൽ ഒരു ലഹരിയില്ല, വെറുതെ തോന്നുന്ന ലഹരിയില്ല. അത് ഉണ്ടാക്കണം എന്ന് രാഷ്ട്രീയമായ ആവശ്യമാണ് ചിലരുടെ. ഇത് പൊളിറ്റിക്കലാണ്, വർഗീയതല്ല. അല്ല ശരിയായ ഹിന്ദു ആയിട്ടൊന്നും അല്ല ഇപ്പൊ നരേന്ദ്രമോദിയൊക്കെ ഹിന്ദുയിസം ഒന്ന് നടപ്പിലാക്കാനൊന്നും അല്ല പതി. അയാൾക്ക് എന്ത് ഹിന്ദു, അയാൾക്ക് കുറെ കാശം പണം ഉണ്ടാക്കണം. ഇപ്പൊ ഈ എല്ലാവരോടും രേഖ ചോദിക്കുന്നുണ്ടല്ലോ, നരേന്ദ്രമോദിക്ക് വല്ല രേഖയുണ്ട്? അങ്ങനെ മുമ്പരെ കല്യാണം കഴിച്ചതിന് രേഖയില്ല, ജനിച്ചതിന് രേഖയില്ല, കോളേജ് പഠിച്ചതിന് രേഖയില്ല, ശുദ്ധ കളവാനെല്ലാം പറയുന്നു. ഒരിക്കൽ പറഞ്ഞതെല്ലാം പിന്നെ പറയുന്നു. അപ്പൊ മൂപ്പർക്ക് ഒരു രേഖയില്ല, ബാക്കിയുള്ളവരൊക്കെ രേഖ ആരാക്കണം പറഞ്ഞു. എന്ത് രേഖ വേണ്ടത്? ഇവിടെ ജനിച്ചു എന്നല്ലാണ്ട് വേറെ എന്ത് രേഖയാണ് വേണ്ടത്? വിഷയം എന്താ വെച്ചാൽ, മുസ്ലിങ്ങൾ നല്ല മുസ്ലിങ്ങളാകണം, ക്രിസ്ത്യാനികൾ നല്ല ക്രിസ്ത്യാനികളാകണം, ഹിന്ദുക്കൾ നല്ല ഹിന്ദുക്കളാണ്, ആ ലഹളുണ്ടല്ല, യാതൊരു ലഹളിയും തന്നെ. പഠിത്തം സഹായിച്ചത് ഇല്ല എന്നുള്ളതാണ്, പഠിത്തം സഹായിച്ചത് എന്ന് പറയാൻ പാടില്ല, അത് വളരെ കുറവാണ്. ഞാൻ പോയി വളാഞ്ചേരി ഇവിടെ നിൽക്കണ നിങ്ങൾക്കൊക്കെ ഇസ്ലാം നല്ലോണം അറിയായിരിക്കും, എനിക്കറിയില്ല, കാരണം എനിക്കൊന്നും പോകാൻ വേണ്ട, അതുകൊണ്ട് പറയണേ. നിങ്ങൾക്കൊക്കെ അറിയില്ല എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എന്നോട് ദേഷ്യം വരും, പക്ഷെ എനിക്കറിയില്ല എന്ന് പറയാൻ ലോകത്തിൽ ബുദ്ധിമുട്ടില്ലല്ലോ. ഞാൻ അലവ് മുസ്ലിയുടെ മോനാണ്, എൻ്റെ ബാപ്പാൻ്റെ ബാപ്പ കുഞ്ഞു വൈദ്യം മൊല്ലാക്കിയിരുന്നു, മൂപ്പര മൊല്ല ബാപ്പ കുഞ്ഞാലം മൊല്ലാക്കിയിരുന്നു, മൂപ്പര ബാപ്പ വേറൊരു അലവി മൊല്ലാക്കിയിരുന്നു. അതിനു മുമ്പ് മാലിക് ദീനാറും 12 ആളും വന്നിട്ടില്ല, അതുകൊണ്ട് അവരെന്തായിരുന്നു എനിക്ക് ഓർമ്മയില്ല, പറയാൻ ബുദ്ധിമുട്ടു അല്ലേ. എന്നിട്ട് എൻ്റെ വീട്ടിലൊക്കെ ഞാൻ കുട്ടിയായിരുന്ന കാലത്ത് ദർസ് നടന്നിരുന്നു, അന്ന് പള്ളിയിലൊന്നും ദർസില്ല. ഞാൻ മദ്രസിലെ കാര്യങ്ങൾ ഓതി പഠിക്കുമ്പോൾ അതിൽ മുതപ്പറ്റിക്കു തനിച്ചവൻ ലുലൂഹിയത്ത് ഇലാ കൈരിക്കൽ കൊണ്ട് തനിച്ചവൻ എന്നൊക്കെ ബാപ്പ 5-8 കുട്ടികൾക്ക് ദർസിൽ ചൊല്ലി കൊടുക്കണമൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു വീട്ടിലൊക്കെയാണ് ഞാൻ ഉണ്ടായത്. എന്നാലും ഞാൻ ഒരു ഹയർ സെക്കൻഡറി വരെയൊക്കെ മദ്രസ പഠിച്ചിട്ടും കുറച്ച് വായിച്ചിട്ടും മനസ്സിലാക്കിയിട്ടും ഇസ്ലാമിനെ കുറിച്ച് ചെറിയൊരു ഐഡിയ ഉണ്ടെന്ന് തന്നെ അത് പഠിത്തം തയ്ച്ചു. 114 സൂറത്തുകളും അതിൻ്റെ അർത്ഥങ്ങളും അതിലെ ആയത്തുകളും
പഠിച്ച് അതിൻ്റെ ആന്തരിക അർത്ഥം ഗ്രഹിച്ച് അള്ളാഹു പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാക്കി, നബി പറഞ്ഞ എന്താണെന്ന് മനസ്സിലാക്കി, യഥാർത്ഥ ഇസ്ലാമായിട്ട് ജീവിക്കുവാനുള്ള പ്രാപ്തിയും യോഗ്യതയും ഇപ്പോഴും എനിക്കില്ല എന്ന് ഞാൻ തുറന്നു പറയണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടെങ്കിൽ നല്ല കാര്യം. അഫലാ യനദുറൂന ഇല ലിബിലി കൈഫ പുലിക്കത്ത് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച പള്ളിക്കൊന്ന് ചോദിക്കുന്നു, എങ്ങനെയാണ് ഞാൻ ഒട്ടകത്തെ സൃഷ്ടിച്ചതെന്ന് നീ കാണുന്നില്ലേ? ഇസ്ലാം പടപ്പുറപ്പ് പറഞ്ഞു ഒട്ടകം എങ്ങനെയാ സൃഷ്ടിച്ചാലും നിർത്തിയെങ്കിലും കോടെ ഉണ്ടല്ലോ, ബീഫൊക്കെ വന്നിട്ടുണ്ടാവും, വേഗം ഒന്ന് കഴിച്ചിലാക്കി തരുന്നുണ്ട്, പനി പോയിട്ട് വേഗം പോയി ചാപ്പാടടിക്കാന്നല്ലാതെ ഒട്ടകത്തെ എങ്ങനെ ഉണ്ടാക്കിയാലും അയച്ചുണ്ടാക്കിയ എങ്ങനെയും ഇരിക്കട്ടെ, വിരോധമില്ലാന്നാണ്. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിൽ രാവു പകലുകൾ മാറി വരുന്നതിൽ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തങ്ങളില്ല. ചിന്തിക്കുന്നവർക്കല്ല, ഞങ്ങൾക്ക് ഈ മന്ത്യൊക്കെ കഴിച്ചിട്ട് അതില്ല, അതുകൊണ്ട് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തം. നമ്മള് 114 സൂറത്ത് ഒരു നാല് വേണ്ടോ മൂന്നോ നാലോ കൊല്ലട്ടെങ്കിൽ മെനക്കെട്ടായിരിക്കും പ്രായത്തിനെടുക്കുന്ന കുട്ടികളെ നമുക്ക് കൂടി അത് പഠിക്കാനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല, പക്ഷെ ആരും പഠിച്ചില്ല. അതുകൊണ്ട് ഇസ്ലാം എന്താണെന്നറിയില്ല, ഇസ്ലാം എന്താന്ന് പറഞ്ഞാൽ അസ്സലാം വലൈക്കും, വലൈക്കും അസ്സലാം, മാഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്, ജസാ അല്ലാഹ് ഖൈറ്, സുഖല്ലേ, അൽഹംദുലില്ലാഹ്, റഹ്മത്തല്ലേ. അവരോടുകൂടി കഴിഞ്ഞു പിന്നെ കുറെ കെട്ടും പൂട്ടും തലപ്പാവും അതും ഇതും അടയാളങ്ങളും തിരിച്ചിലും മറിച്ചിലും ഒക്കെ എത്തി. ഇതൊക്കെയാണ് ഇസ്ലാം നേതൃത്വം നടക്കുന്നത്. സാധുക്കൾ ഇതൊന്നും ഈ വേഷഭൂഷാദികളൊന്നും ഇല്ലാതെ നല്ല ഒന്നാന്തരം ദൈവവിശ്വാസികൾ നാട്ടിലുണ്ടാവും, ആരാ നമുക്ക് ചിലപ്പോൾ തിരിച്ചറിയില്ല. ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് നമുക്ക് ഈ ഒരൊറ്റ പുസ്തകമുണ്ട് ഖുർആൻ, പിന്നെ ഹദീസൊക്കെ ഉണ്ടെന്നാലും ഇല്ലേ, പ്രധാനപ്പെട്ട വേദഗ്രന്ഥം എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആനാണ്. ക്രിസ്ത്യാനികൾക്ക് പുസ്തകം 66 ചിലര് 77 എന്നൊരു ഹൗലമുണ്ട്, ഞാൻ 66 തന്നെ എടുത്താൽ തന്നെ അതിലേക്ക് എത്ര പുസ്തകമുണ്ട്. നമ്മുടെ മാതിരി ഒറ്റ പുസ്തകമല്ല, അതിൽ മത്തായി എഴുതിയ സുവിശേഷം, മാർക്കോസ് എഴുതിയ സുവിശേഷം, ലൂക്കോസ് എഴുതിയ സുവിശേഷം, യോഹന്നാൻ എഴുതിയ സുവിശേഷം, അത് പുതിയ നിയമങ്ങൾ, ഉൽപ്പത്തി, വെളിപാട്, ദിനവൃത്താന്തം, രാജാക്കന്മാർ, സഭാപ്രസംഗി, ജെറേമിയ, എഹെസ്കേൽ, ഇങ്ങനെയുള്ള ഒരുപാട് കാലത്തെ പ്രവാചകന്മാർക്ക് വന്ന സിദ്ധാന്തങ്ങളെല്ലാം കൂടി ചേർത്ത് 66 പുസ്തകമുണ്ട്. ആ സാധുക്കൾക്ക് പെട്ടെന്ന് പഠിച്ചു തീരൂല. ഹൈന്ദവ സഹോദരന്മാരെ കഷ്ടം ഞാൻ പറയില്ല, വേദങ്ങളുണ്ട്, ഉപനിഷത്തുകളുണ്ട്, ഇതിഹാസമുണ്ട്, പുരാണുണ്ട്, സ്മൃതി ഉണ്ട് അല്ലേ, കേനം, കഠം, മുണ്ടകം, മാണ്ഡൂക്യം, ചാന്തോക്യം, ബൃഹദാരണ്യകം എന്നൊക്കെ പറയുന്ന ഉപനിഷത്തുകളുണ്ട്, ഇതിഹാസങ്ങളായിട്ട് രാമായണം, മഹാഭാരതം ഉണ്ട്, ഒരുപാട് സംഗതി ഉണ്ട്, കണക്കില്ലാത്ത പുസ്തകമുണ്ട്. പിന്നെ ആ സാധുക്കൾക്ക് അറിയാം, ഞാനിപ്പോൾ ഇത് പറയാൻ കാരണമൊന്നുമല്ല, എനിക്ക് ദിവസം രസം, ഞാൻ ആലങ്ങാട് നടന്ന സ്ഥലത്ത് എറണാകുളത്ത് ഒരു മീറ്റിങ്ങിന് പ്രസംഗം, അപ്പൊ ആലങ്ങാട് ഒരു ലീഗാരം കഷ്ടപ്പെട്ട് ജില്ലാ പഞ്ചായത്തിന് ജയിച്ച് നമ്മുടെ അവിടെ കിടക്കാൻ വേണ്ടിട്ട് ഇറങ്ങി, ഞാനവിടെ പോകേണ്ട കാര്യമില്ല, അവിടെ സാധാരണ തോൽക്കാറുണ്ട്. ഒരുത്തരം അവിടെ ജയിച്ച് കയറി ഒരു മെമ്പർ, അവിടെ ജില്ലാ പഞ്ചായത്ത് മെമ്പറായി, അതിന്റെ ഘട്ടകാലം ഇക്കായിപ്പോയി, കാരണം എന്നെ മീറ്റിംഗ് വിളിച്ചു, ഒരു സ്വീകരണം ഓൻ ജയിച്ചത് എനിക്ക് ബാക്കി വരുന്ന അണ്ണാമതി എന്നെ കിടക്കണ്ട, ഞാൻ അവനോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൊണ്ടുപോകുമ്പോൾ ഞാൻ പറഞ്ഞു എന്താണ് ഇന്നെങ്ങനെ കൊണ്ടുപോകണം ഇത്ര ദൂരത്തേക്ക്, എനിക്ക് അവിടെ സ്വീകരണം തരുന്നതിന് അവിടെ ഇബ്രാഹിം കുഞ്ഞിൻ്റെ ബാക്കിയുള്ള ആൾക്കാരുണ്ട് പോലെ അല്ല സർ, ഞാൻ നമ്മളെ ജയിച്ച സ്ഥലം മുഴുവൻ ക്രിസ്ത്യാനികളാണ് കംപ്ലീറ്റ് ആണ്, അത് ശരി, പിന്നെങ്ങനെ ഇത് ജയിച്ചു വെച്ചു. അവരൊക്കെ UDF കൂട്ടിയിട്ടുള്ളവരാണ്, 75% ക്രിസ്ത്യാനി, 25% ഉള്ളിലാണ് ഹിന്ദു മുസ്ലിം കൂടി ഉള്ളത്. അപ്പോൾ അവിടെ സംസാരിക്കണമെങ്കിൽ അതനുസരിച്ച് ക്രിസ്ത്യാനികളുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിൽ അവർ നമ്മളൊക്കെ നിൽക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ അതിനെ നമ്മുടെ യോഗത്തിലും തന്നെ കുറെ ക്രൈസ്തവരായിട്ടുള്ള പൗലോസ് മാഷും ത്രേസ്യമ്മ ടീച്ചറും ആന്റണി ചെറിയാനൊക്കെ ഉണ്ടാവും, അപ്പൊ നിങ്ങളാവുമ്പോൾ അത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആയിക്കോട്ടെ, അപ്പൊ പല കാര്യങ്ങളൊക്കെ പറഞ്ഞ് ജയിച്ചതിനെ പറ്റിയൊക്കെ പറഞ്ഞ് ഞാൻ പിന്നെ തീർച്ചയായും യേശുസ് പാപികളെ രക്ഷിപ്പാൻ ലോകത്തിലേക്ക് വന്നവരാകുന്നു, ശത്രുക്കളെ സ്നേഹിപ്പിന് ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിനെന്താ സ്വർഗസ്ഥനമായ നമ്മുടെ പിതാവ് നീതിമാന്മാരുടെ മേലും നീതി കെട്ടവരുടെ മേലും തന്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നല്ലവരുടെ മേലും ചീത്തവരുടെ മേലും തന്റെ മഴ വർഷിപ്പിക്കുകയും ചെയ്യുന്നുവല്ലോ, അതുകൊണ്ട് സ്വർഗസ്ഥനമായ നമ്മുടെ പിതാവിനെ പോലെ നാമമായി തീരുവാൻ ശത്രുക്കളെ സ്നേഹിപ്പിന് ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. 5 44 ജെറൂസലേമേ ജെറൂസലേമേ, നിന്റെ നേർക്ക് അയച്ചിരിക്കുന്നവരെ കണ്ടെറിയുകയും പ്രവാചകന്മാരെ കൊല്ലുകയും ചെയ്യുന്നവരെ, നിനക്ക് ആ കഷ്ടം കോഴി തന്റെ ചിറകിൻ കീഴിൽ കുഞ്ഞുങ്ങളെ ചേർക്കും പോലെ നിന്റെ മക്കളെ ചേർത്ത് കൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, പക്ഷേ നിനക്കോ മനസ്സായില്ല, നിന്റെ ആത്മാവ് ശൂന്യമായി തീരും എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ കേട്ട് ക്രിസ്ത്യൻ സുഹൃത്തുക്കൾ തെറ്റുപോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ മീറ്റിംഗ് കഴിഞ്ഞ ആഹാരത്തിന് ഇവിടെയാണെങ്കിൽ പണ്ടൊക്കെ അഭ്യസിച്ചു കൊണ്ടിരുന്നു, ഫോനും കൊണ്ടുവരില്ല, മുമ്പ് ആഹാരത്തിന് ഇറങ്ങിയിട്ട് കഴിഞ്ഞിട്ട് പോയി. അപ്പൊ വീട്ടിൽ ആഹാരം കഴിക്കാൻ ഇരുന്നപ്പോ ഈ പൗലോസ് മാഷ് ഉണ്ട്, അവിടുത്തെ വലിയൊരു നേതാവാണ്, പൗലോസ് മാഷ് പറയും സാറിപ്പോ പറഞ്ഞതൊക്കെ ആ പുസ്തകത്തിലുള്ളതാണെങ്കിൽ അതൊന്ന് വായിക്കണമെന്ന് ആര് പൗലോസ് മാഷ്, പൗലോസ് മാഷ്. അപ്പൊ അപ്പോ വെള്ളാഞ്ചേരി പറഞ്ഞ അവര് കുറച്ച് കുറവുള്ള സ്ഥലമായതുകൊണ്ട് നമുക്കൊരു പരിക്കൊന്നും പറ്റില്ല പറയുന്നു.
നമ്മുടെ കാര്യം ഏതൊരു കഷ്ടമാണ്, നമ്മുടെ കാര്യം ഏതൊരു കഷ്ടമാണ്. ഈ പുസ്തകത്തിൽ വായിക്കാത്ത ആൾക്കാരനല്ല. അതുകൊണ്ട് നമുക്ക് ഇന്ത്യന് ഹിന്ദു അറിയില്ല, ക്രിസ്ത്യാനിക്ക് ക്രിസ്ത്യാനി അറിയില്ല, മുസ്ലിങ്ങൾക്ക് ഇസ്ലാമും അറിയില്ല. അതുകൊണ്ട് പിന്നെ നരേന്ദ്രമോദി അമിത്ഷയൊക്കെ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കാനും കച്ചറ ഉണ്ടാക്കാനും ഒക്കെ നമ്മൾ തയ്യാറാണ്. നമുക്ക് അറിയാത്തതുകൊണ്ടാണ്. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി പറഞ്ഞു, ഞാൻ നല്ലൊരു ഹിന്ദു ആകുന്നു. രാഷ്ട്രപിതാവ് നമ്മളെല്ലാവരെയും രാഷ്ട്രപിതാവായിട്ട് ഞാൻ നല്ലൊരു ഹിന്ദു ആകുന്നു എന്ന് പറയാൻ പാടില്ലോ. പക്ഷെ പറയാൻ പാടില്ല, അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് ഞാൻ നല്ലൊരു ഹിന്ദു ആകുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ ഒരു നല്ല മുസൽമാനും നല്ല ക്രൈസ്തവനുമാകുന്നു എന്നാണ് മഹാത്മാഗാന്ധി. ഞാൻ നല്ലൊരു ഹിന്ദു ആയതുകൊണ്ട് പിന്നെ വേറെ മുസ്ലിം ആകേണ്ട കാര്യമില്ല. എന്റെ സ്വഭാവവും മറ്റൊരു സ്വഭാവവും വേദാനുസരിച്ചാണെങ്കിൽ ഞങ്ങളെല്ലാം ഒരുപോലെയാണ്. ഞാൻ നല്ലൊരു ഹിന്ദു ആകുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ നല്ലൊരു മുസൽമാനും നല്ലൊരു ക്രൈസ്തവനുമാകുന്നു എന്ന് പറഞ്ഞ ആളാണ് മഹാത്മാഗാന്ധി. അതാണ് യാഥാർത്ഥ്യം. അവനവന്റെ മതം നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കാൻ ശ്രമിച്ചാൽ ഈ പ്രശ്നമല്ല. നമ്മളെ വഴിതെറ്റിക്കാൻ ആർക്കും സാധിക്കില്ല, രാഷ്ട്രീയക്കാർക്കും സാധിക്കില്ല. ആ രാഷ്ട്രീയമായ ആളുകളെ വഴിതെറ്റിക്കുന്ന രീതിയിൽ ഭരണം നിലനിർത്താൻ വേണ്ടിയാണ് ഈ നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ എന്ത് ചെയ്യുന്നത്. അവരെല്ലാം ഈ ചെയ്യുന്നത് ഭരണത്തിന് വേണ്ടിയാണ്, അതൊന്നും ഹിന്ദുക്കൾക്ക് വേണ്ടിയല്ല, അതൊന്നും ഹിന്ദുത്വം നടപ്പിലാക്കുന്നതിന് വേണ്ടിയല്ല, അത് ഹിന്ദു സമുദായത്തിൽപ്പെട്ട സഹോദരന്മാർക്ക് വേണ്ടിയല്ല. പാവപ്പെട്ട നിർധനരായ, കിടക്കാൻ ഇടമില്ലാത്ത, പാർക്കാൻ വീടില്ലാത്ത, നേരത്തിന് ആഹാരം കഴിക്കാൻ സാധിക്കാത്ത, ഉടുക്കാൻ വസ്ത്രമില്ലാത്ത ഓടാനും ഓടി ഹൈന്ദവ സഹോദരന്മാർ ഈ രാജ്യത്തുണ്ട്. എന്നിട്ട് വില ദിവസം വർദ്ധിച്ചുകൊണ്ടിരിക്കണോ? പെട്രോളിന് വില വർദ്ധിക്കുകയാണ്, ഡീസലിന് വില വർദ്ധിക്കുകയാണ്, എല്ലാ സമ്പത്തും മുതലാളിമാർക്ക് തീരെഴുതി കൊടുക്കുകയാണ്, പൊതു ഖജാന കാലിയാക്കുകയാണ്, സാമ്പത്തികമായി തകരുകയാണ്, നോട്ട് നിരോധിക്കുകയാണ്, ബാങ്കുകളെ ഒന്നിപ്പിക്കുകയാണ്, എന്തെല്ലാമാണ് മുതലാളിമാർക്ക് വേണ്ടി ഗവൺമെന്റ് ചെയ്യുന്നത്. അതാണോ ഹിന്ദു? സന്യാസിയാർ, മഹർഷിവചന്മാർ, നമ്മുടെ രാജ്യത്തെ മുനിമാർ, മഹർഷിവചന്മാർ, അവരൊക്കെ എല്ലാം ഉപേക്ഷിച്ച് സന്യാസം സ്വീകരിച്ച് ഏതോ ഹിമാലയ പർവ്വതത്തിലെ ഗുഹയിൽ പോയിരുന്നിട്ട് ഇരുന്ന ആൾക്കാരാണ് അവർ. അവരൊന്നും ആഗ്രഹിച്ചവരല്ല, ഭൗതിക വിരക്തി പ്രകടിപ്പിച്ചവരാണ്. ഹൈന്ദവരെ സംബന്ധിച്ചൊരു ഒരു ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം നടന്ന നാലവസ്ഥകളുണ്ട്. ബ്രഹ്മചര്യം എന്ന് പറയുന്നത് കുട്ടിയായിരിക്കുന്ന കാലത്തുള്ള ഒരു അവസ്ഥയാണെന്ന് വേണമെങ്കിൽ പറയാം. ആ ബ്രഹ്മചര്യം കഴിഞ്ഞാൽ പിന്നെ അത് ഗാർഹസ്ഥ്യമുണ്ട്, വിവാഹമൊക്കെ കഴിച്ച് കുട്ടികളെയൊക്കെ നോക്കി നടക്കുന്ന ഒരു കാലം. അത് കഴിഞ്ഞ് മക്കൾക്ക് മക്കളുണ്ടായി കഴിഞ്ഞാൽ പിന്നുള്ള കാലഘട്ടത്തിന് വാനപ്രസ്ഥമാണ്. അന്ന് മറ്റ് പൊതുവായ കാര്യങ്ങളിലും ഈശ്വരീയമായ വിഷയങ്ങളിലും ഇടപഴകി താല്പര്യത്തോടു കൂടി നിൽക്കുന്നു. സന്യാസം സ്വീകരിക്കുന്നവർക്ക് വേണ്ടി സ്വീകരിക്കാതെ സ്വീകരിക്കാത്തവർക്ക് വേണ്ട. ഈ മഹർഷി വര്യന്മാരൊക്കെ ആരെങ്കിലും ഇതുപോലെ അഡാനി അംബാനി ഒക്കെ പിന്നാലെ പോയിട്ടുണ്ടോ? നരേന്ദ്രമോദി അഡാനി അംബാനി ടാറ്റ ബിർള ദാൽമിയ മഫസ്ലാൻ ഗോയങ്ക സിംഗാനിയ മഹീന്ദ്ര മഹീന്ദ്രൻ നമ്മുടെ നമ്മുടെ രാജ്യം, നമ്മുടെ രാജ്യം ഭാരതീയ സംസ്കാരം എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ സന്യാസിമാര്, മഹർഷി വര്യന്മാര്, ഒന്നിനും ആഗ്രഹമില്ലാത്തവർ, ജീവിതത്തിൽ ഒരു സംഭവം കയ്യിൽ കൊണ്ട് നടക്കാത്തവരായിട്ടുള്ള ആളുകൾ, ഒരു സമ്പത്തില്ലാത്തവർ, സ്വന്തമായി വീടില്ലാത്തവർ, അലഞ്ഞു നടന്ന ഇല്ലങ്ങളിൽ നിന്നും അഭിക്ഷയാജിച്ച് ജീവിക്കുന്നവർ, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരല്ലായിരുന്നോ മഹർഷിവര്യന്മാർ? അവരിലായിരുന്ന വലിയ ദൈവവിശ്വാസികൾ അവരല്ലേതൊക്കെ എഴുതിണ്ടാക്കിയതും കാര്യങ്ങളൊക്കെ ചെയ്ത്. അതാണോ ചെയ്തത്? ലോകവും സമസ്ത സുഖിനോ ഭവന്തും, സമസ്ത ലോകവും സുഖമായിരിക്കട്ടെ. സമസ്ത ലോകം എന്ന് പറഞ്ഞാൽ സമസ്ത ജീവജാലങ്ങളും സുഖമായിരിക്കട്ടെ. 17 തവണ ഓരോ മുസൽമാൻ നമസ്കരിക്കുന്ന മുസൽമാനാണെങ്കിൽ 5 വക്ത് നമസ്കരിക്കുമ്പോൾ 17 തവണ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹി റബ്ബിൽ മുസ്ലിമീൻ അല്ല, മുസ്ലിങ്ങളുടെ പ്രത്യേകതയല്ല, ഈ ആലം ദുനിയാവ്, ഈ മഹാപ്രപഞ്ചം, ഈ അനന്ത കോടി അണ്ട കടാഹങ്ങളെ സൃഷ്ടിച്ച ദൈവത്തിന് സ്തുതി എന്നാണ്. എല്ലാവരെയും സൃഷ്ടിച്ച ദൈവത്തിന് സ്തുതി എന്നാണ് പറഞ്ഞത്. അല്ലാണ്ട് മുസ്ലിങ്ങളുടെ മാത്രം ഒരു റബ്ബല്ല, എല്ലാം സൃഷ്ടിച്ചവൻ റബ്ബാണ്. അല്ല, നമ്മൾ പറയുന്നു അയം നിജ പരോവേദി ഘടന ലഘുചേതസാര ചരിതാനാം വസുദൈവ കുടുംബകം. മനുഷ്യരെ അന്യനെന്നും സ്വജനമെന്നും വേർതിരിക്കുന്നവൻ അല്പനാണ്. ആ അല്പനാരാ? ഇവിടെ രാജ്യം ഭരിക്കുന്നവരാണ്. എല്ലാവരെയും ഒരുപോലെ കാണുന്നവരാണ് ഉത്തമൻ അല്ലേ? ഇസ്ലാമിക സിദ്ധാന്തം അനുസരിച്ച് ഇസ്ലാമിന്റെ അടിത്തറ എന്ന് പറഞ്ഞാൽ തൗഹീദാണ്, ദൈവം ഒന്നാണ്, അള്ളാഹ് ഒന്ന് മാത്രമേ ഉള്ളൂ. ഈ കണ്ടത് മുഴുവൻ, ഈ സർവവ്യാപിയായി ഈ മഹാപ്രപഞ്ചത്തിൽ, അതിരുകളില്ലാത്ത മഹാപ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്നവനുള്ള ജ്ഞാനത്തിന്റെ ഉറവിടം, സ്നേഹത്തിന്റെ ഉറവിടം, കാരുണ്യത്തിന്റെ ഉറവിടം, രക്ഷിക്കുന്നവൻ, ശിക്ഷിക്കുന്നവൻ, എല്ലാം തീരുമാനിക്കുന്നവർ, എന്നും ഉണ്ടായിരുന്നവൻ, മരണമില്ലാത്തവൻ, ജനനമില്ലാത്തവൻ, മക്കളില്ലാത്തവൻ, അങ്ങനെയുള്ള ദൈവം.
ആ അള്ളാഹു ഒന്നാണ്, അവൻ സൃഷ്ടിക്കുന്നു. സൃഷ്ടികൾക്ക് അള്ളാഹു തന്ന സ്വാതന്ത്ര്യം കണ്ടു. നമ്മൾ അവൻ എന്നാണ് പറയുന്നത്. അവൻ സൃഷ്ടിക്കുന്നു, അവൻ പരിപാലിക്കുന്നു, അവൻ മരിപ്പിക്കുന്നു, അവൻ പുനരുജ്ജീവിക്കുന്നു. അതല്ലേ ഇസ്ലാമുകൾ ബാക്കി ധാരി കിട്ടും തൊപ്പി കൊട്ടാര ഏർപ്പാടൊക്കെ ഉണ്ടുള്ളത്. അതൊക്കെ അതിന്റെ ഒരു ഡീറ്റെയിൽസ് ആണ്, അതിലൊന്നും പോടുന്നില്ല. ബേസിക്കലി ദൈവം വന്നു, ഏതൊന്നിൽ നിന്നാണോ ജീവജാലങ്ങളെല്ലാം പിറന്നത്, പിറന്നതുകൊണ്ട് അവയെല്ലാം ഏതൊന്നിലാണോ പുലരുന്നത്, പിന്നീട് അവയെല്ലാം ഏതൊന്നിലാണോ വിലയം പ്രാപിക്കുന്നത്, അതാണ് ബ്രഹ്മം എന്നാണ് തൈത്തിരിയ ഉപനിഷത്തുമാണ്. ഞാൻ ആദ്യം പറഞ്ഞത് കിട്ടുന്ന വ്യത്യാസം, ദൈവം ഒന്നാണ് എന്ന് പറയുമ്പോൾ ഈ ഹിന്ദുക്കെന്തിനാ ഇത്രയധികം ക്ഷേത്രങ്ങൾ? തഞ്ചാവൂരിലെ ബൃഹദീശ്വരം, മധുര മീനാക്ഷി, ശ്രീരംഗം, രാമേശ്വരം, ശുചീന്ദ്രം, കുംഭകോണം, കാഞ്ചീപുരം, തിരുനെൽവേലി, മൂടബിദ്രി, ചിതറാള്, ശബരിമല, ഇങ്ങനെ ഇത്രയധികം ക്ഷേത്രങ്ങളും പലതരത്തിലുള്ള വിഗ്രഹങ്ങളും പല രീതിയിലുള്ള ആരാധനകളും ഒക്കെ ഹിന്ദുക്കൾക്ക് ഒരുപാട് ദൈവമുണ്ടോ എന്ന് ചൊല്ലുക. ഒരു ദൈവം തന്നെയുള്ളൂ എന്നാണ് വേദങ്ങൾ പറയുന്നത്. ഏകയേവ 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 ഏകം സത്വ വിപ്ര ബഹുദാ വദന്തി. സത്യം ഒന്ന് മാത്രമേ ഉള്ളൂ, ദൈവം ഒന്ന് മാത്രമേ ഉള്ളൂ. രണ്ടില്ലാത്ത വിധം അത് ഒന്നാണ്, മൂന്നില്ലാത്ത വിധം ഒന്നാണ്, നാലില്ലാത്ത വിധം ഒന്നാണ്. അങ്ങനെ പത്ത് വരെ വന്നു. പിന്നെ ഇങ്ങനെ ഒരുപാട് ഭാവവാഹാദികൾക്ക് അനുസരിച്ച് ആരാധിക്കും. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ കാറിൽ ഇരുന്ന് യാത്ര ചെയ്യുമ്പോൾ ഞാനൊരു യാത്രികനായി, ഇപ്പൊ ഞാനൊരു പ്രഭാഷകനാണ്. ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോയാൽ എൻ്റെ ഭാര്യക്ക് ഞാൻ ഭർത്താവാണ്, മക്കൾക്ക് ഞാൻ ബാപ്പയാണ് അല്ലെങ്കിൽ അച്ഛനാണ്. മക്കളെന്നെ ബഹുമാനിക്കുന്നത് അച്ഛൻ എന്നുള്ള നിലക്കാണ്, ബാപ്പ എന്നുള്ള നിലക്കാണ്. ഭാര്യ എന്നെ ബഹുമാനിക്കുന്നത് ഭർത്താവ് എന്നുള്ള ആരാധനാ മനോബോധന. നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, അങ്ങനെ ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെടുന്നത് ബഹുമാനിക്കുന്ന ഒരു പ്രഭാഷകൻ എന്ന നിലക്കാണ്. ഞാൻ യാത്ര ചെയ്തു വരുമ്പോൾ യാത്രിയെ ഞാൻ ഒരാളെ കാറിൽ കയറി ആ കാറിൽ കയറി യാത്ര ചെയ്യുന്നവനായതുകൊണ്ട് ഒരു യാത്രികനായിട്ട് ബഹുമാനമുണ്ട്. പക്ഷെ ഈ നാലും യാതന്മയാണ് ഞങ്ങന്മാരെ ഒരു കേരളക്കാതരമാണ്. അപ്പൊ ദൈവത്തിന്റെ വ്യത്യാസപ്പെട്ട ഭാവങ്ങളെ ഓരോരുത്തർക്കും ഓരോ തരത്തിൽ ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ന് മാത്രമുണ്ട്. അതങ്ങനെയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കാൻ സ്വീകരിക്കണം. ഇസ്ലാം ഇങ്ങനെയാണ്, അവനവന്റെ ശരികളെ ശരിയായിട്ട് മനസ്സാക്ഷിക്കനുസരിച്ച് ദൈവം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് പേര് വിളിച്ചാലും ആയിരക്കണക്കിന് പേരുകളുള്ള ദൈവത്തെ അള്ളാഹുവിനെ നമുക്ക് ഏത് പേര് വിളിക്കാം? നിങ്ങൾക്ക് നേരിട്ട് സംസാരിക്കാം, ഏത് ഭാഷയിൽ സംസാരിക്കാം, എങ്ങനെയും പറയാം, നിങ്ങൾക്ക് കരഞ്ഞു കാണിക്കുക, ചിരിച്ചു കാണിക്കുക, നന്ദി പ്രകടിപ്പിച്ചു കാണിക്കുക, ചെയ്ത് കാണിക്കുക ഒക്കെ മനസ്സിലാകുന്നവരാണ് ദൈവം. ആ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രൈസ്തവരും എല്ലാവരും കൂടി ഒരുമിച്ച് സുഖമായി ബഹുസ്വര ഇന്ത്യയിൽ എത്ര കാലമായിട്ട് കഴിയണം. അതെന്തെങ്കിലും വേർതിരിക്കേണ്ട കാര്യം, നമ്മളെന്താ ലഹളയൊന്നും ആരുണ്ടാക്കിയില്ലല്ലോ. നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ നമ്മൾ പരസ്പരം കൊണ്ടുകൊടുത്തല്ലേ നിൽക്കുന്നത്? ഇവിടെ കടകൾ നടത്തുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒക്കെ അല്ലേ? മുസ്ലിങ്ങളെ മാത്രമാണോ മുസ്ലിങ്ങളെ കടയുന്ന സ്ഥാനം വാങ്ങുന്നത്? ഹിന്ദുക്കൾ മാത്രമാണോ ഹിന്ദുക്കളെ കടയുന്ന സ്ഥാനം വാങ്ങുന്നത്? നിങ്ങൾ ആർ സി സിയിൽ പോയിട്ടില്ലേ? നിങ്ങൾ മെഡിക്കൽ കോളേജിൽ പോയിട്ടില്ലേ? ആയിരക്കണക്കിന് രോഗികൾ കരഞ്ഞും കലങ്ങിയും ഇന്നോ നാളെ മരിക്കുന്നതിന് തയ്യാറായി നിൽക്കുന്നു. ആരോ ബൈസ്റ്റാൻഡേഴ്സ്, മാതാപിതാക്കന്മാർ, സഹോദരിമാർ, സഹോദരന്മാർ, ഭാര്യമാർ, ഭർത്താക്കന്മാർ കരഞ്ഞു കലങ്ങിയ കണുകളോടുകൂടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് മരുന്ന് കഴിക്കുന്നവിടെ ആർ സി സിയിൽ റീജിയണൽ ക്യാൻസർ സെന്ററിൽ പോയാലേ, ക്യാൻസർ സെന്ററിൽ പോയാൽ ആ ക്യാൻസർ സെന്ററിൽ നിങ്ങൾ അവിടെ ഡോക്ടറെ ജാതി നോക്കിയിട്ടുണ്ടോ? മരുന്നിന്റെ ജാതി നോക്കിയിട്ടുണ്ടോ? അത് ആരുണ്ടാക്കിയത് നോക്കിയിട്ടുണ്ടോ? നിങ്ങൾ അവിടെ നഴ്സിന് ജാതി നോക്കിയിട്ടുണ്ടോ? നിങ്ങൾ കൂട്ടിരിക്കാനില്ലാതെ പുറത്തുപോയി വരുമ്പോൾ നിങ്ങളെ ഭാര്യയ്ക്ക് രാവിലെ ഇരിക്കുന്ന ഹിന്ദുക്കളില്ലേ, മുസ്ലിങ്ങളില്ലേ? ഇതിനൊക്കെ എന്താണുള്ളത്? എന്തിനാണ് അയോധ്യ കേസ് വരെ സുന്നി വഖഫ് ബോർഡിന് വേണ്ടി നടത്തിയത്? രാജീവ് ധവാനാണ്. ഞാൻ മുസ്ലിങ്ങളായിട്ട് വക്കീലൊന്നും ഇരുന്നു. അയോധ്യ കേസ് വിശ്വസിച്ച് ഇന്ത്യൻ മുസൽമാന്മാരെ ഏൽപ്പിച്ചത് ആരാണ്? ഇന്ത്യൻ മുസൽമാന്മാരെ അയോധ്യയിലെ സുന്നി വഖഫ് ബോർഡിന്റെ കേസ് നടത്തിയ രാജീവ് ധവാനാണ്. സുപ്രീം കോടതിയിൽ മുസ്ലിം ലീഗ് കൊടുത്ത കേസിന് വേണ്ടി വാദിച്ചത് കപിൽ സിബലാണ്. കപിൽ സിബൽ മുസ്ലിമാണ്, രാജീവ് ധവാൻ മുസ്ലിമാണ്. അവരെയൊക്കെ വിശ്വസിച്ച് നമ്മൾ ഏൽപ്പിച്ചല്ലേ. നമ്മുടെ മുസ്ലിങ്ങളായിട്ടുള്ള അഭിഭാഷകന്മാരും ഡോക്ടർമാരും എത്ര പ്രിയങ്കരരാണ് ഹൈന്ദവ സഹോദരന്മാർ, അവരെത്ര സ്വീകാര്യരാണ്. അങ്ങനെ തമ്മിൽ തമ്മിൽ നമ്മൾ സഹായിച്ചും പൊരുത്തപ്പെട്ടും സ്നേഹിച്ചും ഒരേ ആഹാരം കഴിച്ചല്ലേ ജീവിക്കുന്നത്? ഇവിടെ ഈ വളാഞ്ചേരിയിലും കോട്ടകയിലും ഒക്കെ പോരുമ്പോൾ രാവിലെ എത്ര എത്ര ആയിരക്കണക്കിന് ആളുകളാണ് ബംഗാളി ബീഹാരി എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെയൊക്കെ വന്ന് ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ട്. ഈ ബംഗാളി ബീഹാരി എന്ന ശരിക്കുള്ള ബംഗാളിയാണോ ബംഗ്ലാദേശിന്റെ ജാടിയാണോ എന്ന് നമുക്ക് അറിയില്ല. ഞങ്ങൾക്ക് മലയാളം അറിയുന്നവരുണ്ടെങ്കിൽ മനസ്സിലായി തോന്നി. എന്തായാലും അങ്ങനെയുള്ള ആളുകൾ ഇവിടെ ആയിരക്കണക്കിനുണ്ട്. നിങ്ങൾ എന്നിട്ട് അവരെ സഹായിക്കല്ലാണ്ട് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടോ? അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടോ? നമ്മുടെ രാജ്യം നോക്കിയിട്ടുണ്ടോ? ഈ ഇന്ത്യയിൽ തന്നെ നമ്മളെ ഇന്ത്യനെ അവൾ പഠിച്ചപ്പോൾ തന്നെ നമ്മളെ കൂട്ടിയ പഠിച്ചതാണ് ചങ്ങാതിമാരെ. ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നില്ല ഈ ഇന്ത്യയിൽ.
പല സ്ഥലത്തു നിന്ന് വന്നതാണ്, സെൻട്രൽ ഏഷ്യയിൽ നിന്ന് വന്നു, വേറെ സ്ഥലങ്ങളിൽ നിന്ന് വന്നു. ഈ ആൾക്കാരിങ്ങനെ അലഞ്ഞു നടന്നിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. പാസ്പോർട്ടും ഇല്ല, വിസയില്ല, അതിർത്തിയില്ല, ഒന്നുമില്ല. അലഞ്ഞു നടക്കുന്ന കാലത്ത് അവര് ഏതെങ്കിലും പുഴ കണ്ടാൽ ആയിക്കോട്ടെ, ചെറിയ തണുപ്പുണ്ട്, അവിടെ നിൽക്കാം, ഇവിടെ കിഴങ്ങ് പറിച്ച് നിൽക്കാൻ പറ്റും, ഇവിടെ ഈ മരത്തിന്റെ ചോട്ടിൽ കിടക്കാൻ പറ്റും, ഇവിടെ ഈ പാറന്റെ മടയിൽ കയറി വിശ്രമിക്കാൻ സാധിക്കും എന്ന് മനസ്സിലായപ്പോ അവിടെ പറഞ്ഞു. അങ്ങനെ വന്നവരെല്ലാരും പിന്നെ അത് ഇന്ത്യ ബ്രിട്ടീഷുകാർ വന്ന അശോക ചക്രവർത്തിയെ കുറിച്ച് പറയാറുണ്ട്. അശോക ചക്രവർത്തിയുടെ ഇന്ത്യയില് കേരളം കേരളമായാലും പൊതുവേ ബ്രിട്ടീഷുകാർ ഇന്ത്യ ഒന്ന് കയറി നിന്നു. പിന്നെ ബ്രിട്ടീഷുകാർ പോയപ്പോ ഇന്ത്യ പാകിസ്ഥാനും ബംഗ്ലാദേശ് ഇന്ത്യയായി. ആ പാകിസ്ഥാനെ നമ്മൾ തന്നെ സഹായിച്ച് മുറിച്ചിട്ട് ബംഗ്ലാദേശൊക്കെ വേറെ ഉണ്ടാക്കി കൊടുത്തു. എന്താ കണക്കിലാണ് അല്ലേ? പാകിസ്ഥാൻ നമ്മളോട് വല്ലാതെ കളിച്ചപ്പോ ഇന്ദിരാഗാന്ധി പറഞ്ഞു എനിക്ക് കണ്ടിട്ടുണ്ടാക്കി മുറിച്ചിട്ട് വേറൊരു ബംഗ്ലാദേശും കൂടി ഉണ്ടായിരുന്നു. ഷെയ്ഖ് മുജീബ് റഹ്മാൻ അവരെ പിന്നെ കൊന്നു അല്ലേ? അപ്പൊ ഇതൊക്കെ ലോകത്തെ രാജ്യങ്ങളുടെ അതിർത്തികൾ മാറ്റി വരക്കപ്പെടും. മനുഷ്യരങ്ങോട്ട് കൂടൊക്കെ പോകും. അത് സാധാരണ ഇപ്പോഴും പോണില്ലേ? മഹാത്മാഗാന്ധി രാഷ്ട്രപിതാവാകുന്നതിന് മുമ്പ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി, ആ മോഹൻദാസ് എന്ന് പറയുന്ന ആള് വക്കീൽ പണി പഠിക്കാൻ വേണ്ടിയിട്ട് ഇംഗ്ലണ്ട് പോയി, ബാരിസ്റ്റർ പരീക്ഷ പാസ്സായി വന്നു. ഇംഗ്ലണ്ടിൽ നിന്ന് വക്കീലായിട്ട് വന്നാൽ അവർ ഇച്ചിരി ഉക്കേറുണ്ട്, ഒരു ഒന്നൊന്നര വക്കീലുണ്ട്. മുമ്പിൽ വന്നപ്പോ ഉടനെ മുമ്പിൽക്ക് പണി കൊടുത്താരാ ദാദാ അബ്ദുള്ള സാഹിബ്. ഷേട്ടു അബ്ദുള്ള എന്ന് പറയുന്ന ഗുജറാത്തിലെ മുസ്ലിം കച്ചവടക്കാരനാണ് ഗാന്ധിജി വിളിച്ചത്, നീ പാസ്സാക്കിയല്ലേ ബാരിസ്റ്റർ, പണി ഞാൻ തരാം. ആ ഈ സൂറത്തിലെ ഗുജറാത്തിലെ മുസ്ലിം കച്ചവടക്കാർ ഒരുപാട് പേര് ദക്ഷിണാഫ്രിക്കയിലുണ്ട്. നിങ്ങൾ ആലോചിച്ചു, നിങ്ങൾ ദുബായി പോണ മാതിരി അതിന്റെ എത്രയോ മുമ്പ് ദക്ഷിണാഫ്രിക്കയിൽ പോയി താമസിച്ച ആൾക്കാരും കൊടുത്തരും. ഈ ഗുജറാത്തിലും കേരളത്തിലുള്ള കച്ചവടക്കാർ അവിടേക്ക് ഇവർക്ക് വക്കീലിന് ആവശ്യമുണ്ട്, അവരെ സഹായിക്കാനും അവരെ കച്ചവടത്തിന്റെ കാര്യത്തിനൊക്കെ ആവശ്യമുള്ള നിയമോപദേശം കൊടുക്കാനും അവർ കൊണ്ടുവരുന്നത് ഗാന്ധിജിനെ. എന്നാ ഗുജറാത്തിൽ നിന്ന് ദാദാ അബ്ദുള്ള സേട്ട് ഗുജറാത്തിൽ വരെ മുസ്ലിം വക്കീലന്മാരില്ല, ഒരു നല്ല മുസ്ലിം വക്കീലിലേക്ക് പോയിരുന്നു, ഗാന്ധിജി ഇട്ട് പോയത്. അതൊക്കെ അള്ളാഹുവിന്റെ നിയോഗമാണ്. ആ മഹാത്മാ ഗാന്ധി അവിടെ പോയപ്പോ അവിടെ കച്ചവട കേസൊന്നുമല്ല, അതിനേക്കാൾ ഉപരിയായിട്ട് അവിടെ ബ്രിട്ടീഷുകാര് ആളുകളെ കറുത്ത വർഗക്കാരെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ട്രെയിനിൽ ഒരുമിച്ച് പോകാൻ പാടില്ല, ആഹാരം ഒരുമിച്ച് കഴിക്കാൻ പാടില്ല, ഹോട്ടലിൽ കയറാൻ പാടില്ല. ഇങ്ങനെയുള്ള പ്രശ്നം വന്നപ്പോൾ ഗാന്ധിജിക്ക് ധാർമ്മിക രോഷം വന്നു. അദ്ദേഹം ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് എടുത്ത് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ വെള്ളക്കാരൻ ഓഫീസർ ടിടി വെള്ളക്കാരനെ വന്നിട്ട് ഇരിക്കാൻ പാടില്ല, അത് വെള്ളക്കാരൻ കേൾക്കാറില്ല, ഞാനത് ആ ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് പാടില്ല, അങ്ങനെ ഇറങ്ങണം പറഞ്ഞു. ഞാൻ കൂടെ അതിൽ വെള്ളക്കാരെ പട്ടാളക്കാരെ വിളിച്ചു വന്നിട്ട് ഗാന്ധിജിയുടെ രണ്ട് കാലും കൈങ്ങനെ തൂക്കി പിടിച്ചിട്ട് പോകുന്ന ട്രെയിനിൽ നിന്ന് പ്ലാറ്റ്ഫോം കയറണം, മൂക്ക് കുത്തിയിട്ട് പോയിട്ട് മൂന്ന് പല്ലാണ് ആ ഒറ്റടിക്ക് പോയത്. ആ മൂന്ന് പല്ല് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെ ബലിപീഠത്തിൽ, ദക്ഷിണാഫ്രിക്കയുടെ സ്വാതന്ത്ര്യത്തിന്റെ ബലിപീഠത്തിൽ കാണിക്കയിട്ടവരാണ് മഹാത്മാഗാന്ധി. ആ ദക്ഷിണാഫ്രിക്കയിൽ 23 കൊല്ലം നെൽസൺ മണ്ടേലെ ജയിലിട്ടു അവരുടെ ഭരണാധികാരി. 23 കൊല്ലം അദ്ദേഹം ആ 23 കൊല്ലം ജയിലിൽ കടന്ന് മോചനം നേടി പുറത്തു വന്നിട്ടാണ് പിന്നെ അവിടെ ഭരണം മാറ്റിയത്. അദ്ദേഹം അധികാരത്തിൽ വന്നത് ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് അധികാരത്തിലേക്ക് വന്നത്. ആ മഹാത്മാഗാന്ധിയാണ് നമ്മുടെ രാഷ്ട്രപിതാവ്. എന്താ മഹാത്മാഗാന്ധി ഹിന്ദു അല്ലേ, നല്ലവനായ ഹിന്ദു അല്ലേ, എന്നിട്ടെന്താ നമ്മുടെ രാഷ്ട്രപിതാവായിട്ട് നമ്മൾ അംഗീകരിച്ചത്? നമുക്ക് ആർക്കിങ്ങനെ വല്ല അഭിപ്രായ വ്യത്യാസം വല്ല തർക്കം ഗാന്ധിജി ഉണ്ടോ? ആ ഗാന്ധിജിയുടെ കഥകെട്ട നമ്മൾ ഞെട്ടിപ്പോവും. ഇന്ത്യയും കരാർ പാലിക്കുന്നവരാണ് മുസ്ലിം എന്ന് നമ്മളെപ്പോഴും പറയാറുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും രണ്ടാക്കാൻ വേണ്ടി വെള്ളക്കാരും തീരുമാനിച്ച് വെട്ടിമുറിച്ച് അതിർത്തിയൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞപ്പോ ഈ സമ്പത്ത് ഉണ്ടല്ലോ, 10,000 അങ്ങോട്ട് ഓടിച്ചു, കട്ടിലും കസേരയൊക്കെ മേശ അങ്ങോട്ടുള്ളത് അങ്ങോട്ട് ഇങ്ങോട്ടുള്ളത് ഇങ്ങോട്ട് ഓരി കൊടുക്കാറുണ്ട്. അപ്പൊ അന്നത്തെ അഗ്രിമെന്റ് പ്രകാരം പാകിസ്ഥാൻകാർക്ക് കുറച്ച് പൈസ നമ്മൾ കൊടുക്കാൻ ബാക്കിയുള്ളത് കൊടുത്തില്ല. ബാങ്കിൽ പോലും വേറെ പോയി ജോലിക്ക് എന്ത് പൈസ വെച്ചിട്ട് നമ്മളുണ്ട്. മഹാത്മാഗാന്ധി പറഞ്ഞു ഞാൻ സത്യാഗ്രഹം കിടക്കുന്നു, എന്തിനും പാകിസ്ഥാൻകാർക്ക് പൈസ കൊടുക്കാൻ വേണ്ടിട്ട്. അത് പാകിസ്ഥാന് കൊടുക്കാന്നുള്ള പ്രശ്നം കരാറാണ്, അത് പാലിക്കണം എന്നാണ്. അതാണ് മഹാത്മാഗാന്ധി, അതിനല്ലേ ഇസ്ലാമിന്റെ നയം, കരാറാണ്. ശത്രു ആയിക്കോട്ടെ, ആ പാകിസ്ഥാൻകാർക്ക് കൊടുക്കാനുള്ള ബാക്കി പൈസ കൊടുത്തില്ലെങ്കിൽ ആ കരാറിൽ ഒപ്പിട്ടിട്ടുള്ള ആളുകളാണ് നിങ്ങൾ ഇന്ത്യക്കാർ, ഇന്ത്യൻ പ്രധാനമന്ത്രി നെഹ്റു ആ പണം അഗ്രിമെന്റിലുള്ളതാണ്. അത് കൊടുത്തിട്ടില്ലെങ്കിൽ ഞാൻ സത്യാഗ്രഹം കടന്ന് വയ്ക്കുന്നു. ഈ സാധനം പിന്നെ അവിടുന്ന് എല്ലാവരും കൂടി പിന്നെ കുടിച്ച് എഴുന്നേപ്പിച്ചിട്ട് കൊടുത്തോളാറുണ്ട്. ചാക്കൽ കെട്ടിയിട്ട് ചില്ലറ പൈസ ഇല്ലാത്ര പൈസ കൂടി കെട്ടി ഒരു തീവണ്ടിയിൽ കെട്ടിട്ട് കറാച്ചി കൊണ്ട് ഇറക്കി അവിടെ എത്തി കൊടുത്തിട്ടാണ് മൂപ്പർക്കൊരു സമാധാനം. അതാണ് മഹാത്മാഗാന്ധി, അതിനാണ് വെടിവെച്ച് വന്നത്, അതിനാണ് വെടിവെച്ച് വന്നത്. കരാർ പാലിക്കാൻ വേണ്ടി നിന്നിട്ട് അതുപോലെ വിഷയങ്ങൾ ഉണ്ടായിട്ടാണ് വെടിവെച്ച് വന്നത്. ആ നാഥുറാം വിനായക് ഗോഡ്സേ ഇവരുടെ ദൈവം, ഇവരാഘോഷിക്കുന്നത് ആരാധിക്കുന്നത് ഗാന്ധിജിയെ കൊന്ന ഗോഡ്സേ.
ഗാന്ധി കൊലക്കേസിൽ ആരാ പ്രതി എന്ന് സവർക്കർ, ആ വീര സവർക്കർക്കാണ് ഭാരതരത്നം കൊടുക്കാൻ വേണ്ടി ഇവർ തീരുമാനിച്ചത്. ഗാന്ധി കൊലക്കേസിൽ ആരാ പ്രതി? അങ്ങനെയുള്ള ഈ ഇന്ത്യ രാജ്യത്ത് മഹാത്മാഗാന്ധി, മഹാത്മാഗാന്ധി ബാരിസ്റ്ററാകുമ്പോ വക്കീലാകുമ്പോ സൂട്ടും കോട്ടും ടൈയൊക്കെ കെട്ടിയിട്ടാണ് നടന്നിരുന്നത്, അങ്ങനെയല്ലേ കോടതി പോകാൻ പറ്റുള്ളൂ? ആ മഹാത്മാഗാന്ധി ഇന്ത്യയിലേക്ക് 1920 തിരിച്ചു വന്ന് ബാലഗംഗാധര തിലകന്റെ കൂടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ മൂപ്പര് ആദ്യം ചെയ്തത് ഈ കോട്ടണ്ട് ഒരു വലിച്ചറിഞ്ഞു വട്ട അവസരം കഴിച്ചു, ഒരു വെളുത്ത തുണി വാങ്ങിയിട്ട് കൊടുത്തു, ഒരു വെളുത്ത തുണി പോച്ചു ഉമ്മർക്ക് പോണ മാതിരി. അങ്ങനെ ഇറാൻ കെട്ടിയിട്ട് മൂപ്പരിട്ട് ഇറങ്ങി ഈ സ്വാതന്ത്ര്യ സമരത്തിൽ. കുറച്ച് കഴിഞ്ഞപ്പോൾ മൂപ്പരക്ക് തോന്നി ഈ ഒരു പുതപ്പ് അധികമാണല്ലോ, ഇന്ത്യയിലെ പല മനുഷ്യന്മാർക്കും ഒരു തുണി മാത്രമേ തുണി പോലും ഇല്ലാത്തവരുണ്ട്, അപ്പൊ ഞാൻ ഈ ഒരു തുണി പൊതച്ച് നടക്കുന്നത് അധികമാണല്ലോ, വഴിയിലിറങ്ങി കുളിക്കുമ്പോൾ തുണി വസ്ത്രങ്ങളില്ലാത്ത ഏതോ ഒരു സാധു സ്ത്രീക്ക് കിട്ടിക്കോട്ടെ കരുതി മൂപ്പര് ഈ ഇതുണ്ടല്ലോ ഈ പേർ പേരുകൊണ്ടാണ് വഴിയിൽ ഒഴിക്കാണ് കൊടുത്തു, പിന്നെ അതിന്റെ ശാസ്ത്രം ചെറുതായിട്ട് തുണി മാത്രമാണ്. എന്റെ മൂപ്പര് കഴിഞ്ഞിട്ട് മതിലില്ലായില്ല, പക്കിലറിഞ്ഞില്ല, പൈസയിലറിഞ്ഞില്ല, മൂപ്പർക്ക് വോട്ട് വാങ്ങി കൊടുക്കാൻ ആളില്ലെന്നില്ല. ഇന്ത്യയിലെ ജനങ്ങളോടുള്ള പ്രതിബദ്ധത, ദരിദ്ര നാരായണന്മാരോട്, കഷ്ടപ്പാട് സഹിക്കുന്നവരോട്, പട്ടിണിക്കാരോട്, ഹരിദ്രങ്ങളോട്, മുസ്ലിങ്ങളോട്, പിന്നോക്കക്കാരോട് ഒക്കെ ഇഷ്ടമുള്ള പ്രിയപ്പെട്ട മഹാത്മാഗാന്ധി അന്ന് കോട്ടൂരി സാധാരണ ഒരഷ്ടത്തോണ്ടിരിക്കുന്ന നടന്നു എന്ന് അദ്ദേഹം ഉണ്ടല്ലോ ഈ നരേന്ദ്രമോദി. മൂപ്പർ ആദ്യം ചായ കച്ചവടക്കാരനെ ഇരുന്നതാണ്, ആയിരിക്കും ചായ കച്ചവടത്തിനും മോശം പണിയൊന്നുമല്ല, ഇവിടെയുള്ള ചായ കച്ചവടക്കാർക്കൊക്കെ നല്ല ഭാവിയുണ്ട് ശ്രദ്ധിച്ചോളി. അപ്പോ ചായ കച്ചവടക്കാരൻ മൂപ്പർ പറഞ്ഞു, ചായ കച്ചവടക്കാരനാണ് ഞാൻ ഇന്ന് റെയിൽവേ സ്റ്റേഷനിൽ ചായ വിറ്റിരുന്നു പറഞ്ഞു. അന്വേഷിച്ച് നോക്കുമ്പോ ആ റെയിൽവേ സ്റ്റേഷനിൽ ഇയാള് ചായ വിറ്റു എന്ന് പറഞ്ഞ കാലം കഴിഞ്ഞ് 20 കൊല്ലം കഴിഞ്ഞിട്ട് ഉണ്ടാക്കി, പിന്നെ അയാൾ എവിടെ വിറ്റിട്ടു പറഞ്ഞുദ്ധമാണ്. ആ ചായ കച്ചവടക്കാരൻ എന്നറിയുന്ന കാലത്ത് ഈ ബാർ ഈ തൊപ്പി ഈ എന്താ പറയാ സാറ് കിട്ടുന്ന നമ്മള് പറയില്ല പാളത്താല അടിയിലും കിടമേ അവിടെ കെട്ടിയിട്ട് ആണ് ഈ നരേന്ദ്രമോദി ചായ ഉണ്ടെ കൊടുത്തില്ലെങ്കിൽ ടൗസറും ബാഗൊന്നുമില്ല നിക്കറൊന്നുമില്ല. ആ നരേന്ദ്രമോദി തരക്കടിച്ച രാഷ്ട്രീയം തോന്നി ഇതിങ്ങനെ കടന്നിട്ട് MLA ആകാനുള്ള സാധ്യതയായപ്പോ മൂപ്പര് ചെയ്ത് ആ തുണിയാണ് വെച്ചെന്നിട്ട് മഹാത്മാഗാന്ധി കൂടിയിട്ട കോട്ടുണ്ടല്ലോ അതിനേക്കാളും നല്ല കോട്ടിട്ട് നല്ല ടൗസർ ഇട്ട് നല്ല ചൊങ്ങനായിട്ട് ഉപ്പാത്തമ്മ മോളിൽ മോടി മോടി നേടി 10 ലക്ഷം രൂപ ചെലവാക്കിയിട്ട് അമേരിക്കയിലൊക്കെ പോകുമ്പോൾ ഒരു ഷൂസ് ഉണ്ട് കീ ഗിയറിന്റെ കുട്ടികളുടെ ഷൂസ് ഉണ്ട് വെളിച്ചെടുത്തും അടി അങ്ങനത്തെ ഒരു ഷൂസ് ഇട്ടിട്ടാണ് ഇയാൾ അമേരിക്ക പോയി. ഇതിനേക്കാളും പിന്നെ മാനക്കേട് വെല്ലുവിളിച്ചു കോടാനും കൂടിയാണെങ്കിലും പട്ടിണി കിടക്കുന്ന താമസിക്കാൻ വീടില്ലാത്ത ഉടുക്കാൻ വസ്ത്രമില്ലാത്ത കോണം എടുത്ത് കന്നുകൂട്ടുന്ന എല്ലും ദൂരമായിട്ടുള്ള മനുഷ്യരുടെ ഇന്ത്യയിൽ നിന്ന് പോണ ആണ് 10 ലക്ഷത്തിന്റെ കോട്ട്. അതാണ് പ്രൈം മിനിസ്റ്റർ മഹാത്മാഗാന്ധി വട്ടമേശ സമ്മേളനത്തിന് ഇംഗ്ലീഷുകാര് മഹാത്മാഗാന്ധിയെ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി വിളിച്ചപ്പോഴേ മൂപ്പര ഇംഗ്ലണ്ടിന് പോവുകയാണ് തുണി എടുത്തിട്ട് ഒറ്റ തുണി എടുത്തിട്ട് ഇവിടെ ആലോചിച്ചപ്പോ ഒരു കുപ്പായങ്ങള് എത്ര കാശും പണമില്ലാത്ത ചായക്കടയില് ചായ വരുന്നവരാണെങ്കിലും ഒരു ടൗസർ വെച്ച് കയറ്റിട്ടല്ലേ കിളപ്പ് പോകുള്ളൂ. ഇംഗ്ലണ്ടിനും പോയി രാജാവിന്റെ മുമ്പ് പോണു ആ അവര് പറഞ്ഞ ഈ രാജാവും അവിടെയുള്ള വലിയ ഇംഗ്ലീഷ് ഭരണാധികാരികളും ഇയാളെ കണ്ടിട്ട് എന്താ പതിന്ന് വട്ടമേശ സമ്മേളനത്തിന് അപ്പുറത്തുപ്പുറത്തിരിക്കുന്നു. അപ്പൊ ഇത് ഒരു ഞങ്ങളുടെ നാട്ടിലൊരു മാന്യത അനുസരിച്ച് ഇത് ശരിയായില്ലായിരുന്നപ്പോ ഗാന്ധിജി പറഞ്ഞു ഇരിക്കും ബാക്കിയുള്ളവർക്ക് ഒക്കെ കൂട്ടിയുള്ള ഉപ്പായങ്ങൾ ഇട്ടിട്ടുണ്ടല്ലോ അത് മതിയാണ്, ഇരിക്ക് കുറവുള്ളതും കൂടി നിങ്ങൾ ഇട്ടിട്ടുണ്ടല്ലോ അത് അപ്പൊ അത് മതിയാണ്. അതാണ് ഗാന്ധി അദ്ദേഹം പൊട്ടിട്ടു മറ്റാള് ഗാന്ധിജി കൂടി ആരാണ് നമ്മുടെ കൂടെ ഉള്ളത്, ആരാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്, ആരാണ് മനുഷ്യൻ പറ്റുള്ളത്, ആരാണ് സത്യസന്ധത ഉള്ളത്, ആരാണ് അഹിംസാവാദി, ആരാണ് എല്ലാ ജാതി മതസ്ഥർക്കും വേണ്ടി നിലകൊന്നത്, മഹാത്മാഗാന്ധിയാണ്. അതാണ് നമ്മുടെ രാഷ്ട്രീയ ആ മഹാത്മാഗാന്ധിയുടെ ഇന്ത്യ തിരിച്ചുപിടിക്കലാണ് നമ്മുടെ ലക്ഷ്യം. അത് മുസ്ലിങ്ങളുടെ മാത്രം ആവശ്യമല്ല ഇന്ത്യൻ ജനതയുടെ ആവശ്യമാണ്. നാഥുറാം വിനായക് ബോധത്തേക്ക് പകരം ഗാന്ധിജിയെ തിരിച്ചുപിടിക്കണം അതാണ് ആവശ്യമായിട്ട് കാര്യം. ഈ നരേന്ദ്രമോദി ഇട്ടതുപോലുള്ള ഉപ്പായിട്ടുണ്ട് ഈ വളാഞ്ചേരിയിൽ ഏതെങ്കിലും കാശുകാരൻ ഗൾഫ് പോയി വന്നിട്ട് ഒരു അയമുട്ടി ഗൾഫ് പോയി വന്നിച്ചിരി പൈസ ഒക്കെ ഉണ്ടായി നാട്ടുകാരെ പോലൊന്നും അറിയുമല്ലോ, വേറെ ഒരുപാട് പെയിന്റ് അടിച്ച് നോക്കി എന്നിട്ടും ആള് തുടങ്ങുന്നില്ല, കുറെ ആളെ വിളിച്ചൊക്കെ തക്കരിച്ച് നോക്കി ഒരു സ്വത്ത് പോയി എന്നല്ലാണ്ട് ഒരു വരെ പറ്റുമെന്ന് അഭിപ്രായം പറഞ്ഞില്ല. അപ്പൊ ഇവൻ എന്ത് ചെയ്തു, ഇവനെ 10 ലക്ഷത്തിന്റെ കൂട്ടിട്ടിട്ട് അയമുട്ടി അയമുട്ടി എന്നിങ്ങനെ എഴുതിയിട്ട് ഈ അങ്ങാടി കൂടി ഇങ്ങനെ പോയാലേ നിങ്ങളുടെ ഓരോക്കാട് പത്ത് പറഞ്ഞു ഇങ്ങനെ കാണിച്ചു തനക്ക് വേണ്ടിട്ടു ഇല്ല. അപ്പൊ അങ്ങനെയുള്ളൊരു പ്രൈം മിനിസ്റ്ററാണ് അദ്ദേഹത്തിന്റെ ഈ ജനങ്ങളോട് എന്ത് പറഞ്ഞു. പഴയ കാലങ്ങൾ അദ്ദേഹം വിസ്മരിക്കുന്നു, ഏതോ കോളേജ് പഠിച്ചു എന്ന് പറഞ്ഞു ഏത് കോളേജിലും പറയുന്നില്ല.
ഏത് സർവകലാശാലയും സർട്ടിഫിക്കറ്റ് എടുത്ത് കാണാനില്ല. ആരെങ്കിലും കൂടെ പഠിച്ചിരുന്ന നയങ്ങളൊന്നും അന്വേഷിച്ചോളാം. ആ കൂടെ പഠിച്ച ഒരാളെ പേര് പറയില്ല, പഠിപ്പിച്ചൊരു മാഷ പേര് പറയില്ല, അതും പറയില്ല. ഇല്ല, അങ്ങനെ സംഘടനയില്ല. ഇങ്ങനെ നുണ പറയുന്ന ഇതൊക്കെ ഗാന്ധിജിയുടെ എന്തൊരു വിദ്യാർത്ഥി ആലോചിക്കും. ഗാന്ധിജി ജീവിതത്തിൽ നുണ പറയുന്നു, ഗാന്ധിജി ജീവിതത്തിൽ നുണ പറയുന്നു. സത്യം സത്യം സത്യം, അതാണ് സത്യാഗ്രഹം ഒക്കെ ഉണ്ടായതാണ്. ആ ഇന്ത്യയാണത്, ആ ഭരണഘടനയാണ്. ഇവിടെ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്, എല്ലാവർക്കും ഏത് മാത്രം വിശ്വസിക്കാം. നല്ലവരായിട്ട് ജീവിക്കാൻ ഒരുമിച്ച് നിന്ന് സഹകരിച്ച് കഴിയുന്നവരാണ് നമ്മളെല്ലാം. ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ തർക്കങ്ങളൊന്നുമില്ല, കലഹമൊന്നുമില്ല. പിന്നെന്തിനാ ഭിന്നിപ്പിക്കുന്ന അധികാരം നിലനിർത്താൻ വേണ്ടിയാണ്. നിങ്ങളറിയാം, ഇന്ത്യ രാജ്യത്ത് സാധാരണക്കാരന് പട്ടിണിയാണ്, സാമ്പത്തികമായ തകർച്ചയുണ്ട്. മൻമോഹൻ സിംഗ് എത്ര പ്രാവശ്യം പറഞ്ഞു, ഈ നോട്ട് നിരോധിച്ചങ്ങനെ വരും, 20 കൊല്ലം ഇത് ഈ ബുദ്ധിമുട്ടുണ്ടാവും തുടരുന്നാണ് രഘുരാം രാജൻ ഞാൻ പ്രസ്താവന നൽകിയത്. ഈ ബുദ്ധിമുട്ട് ഇപ്പൊ തീരാൻ പോകുന്നില്ല. 200,000 വ്യവസായശാലകൾ കൂട്ടി 10,000-20,000 കൃഷിക്കാർ ആത്മഹത്യ ചെയ്തു. ആളുകൾക്ക് പട്ടിണിയാണ്, അതുകൊണ്ട് മുപ്പൻ്റെ കയ്യിലൊന്നും താല്പര്യമില്ല. 27% തൊഴിലില്ലായ്മ വർദ്ധിച്ചു, മുപ്പൻ്റെ കയ്യിലൊന്നും താല്പര്യമില്ല. 1000 ചെറുപ്പക്കാർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടാൽ അതിൽ 790 ഹിന്ദുക്കൾക്കാണ് ജോലി നഷ്ടപ്പെടുക, 130 മുസ്ലിങ്ങൾക്കേ പണി പോകുന്നു. അപ്പൊ ഹിന്ദുക്കൾക്ക് വേണ്ടിയാണെങ്കിൽ അത്രയും ആളുകൾക്ക് പണി കളയാൻ വേണ്ട, അത്രയും ആളുകൾക്ക് ജോലി കളയാൻ പറയുന്നു പാടുണ്ടോ? ഹിന്ദുക്കളുടെ ഒന്നുമല്ല, ഇതൊന്നുമല്ല ഹിന്ദുമതം, ഇതൊന്നുമല്ല ഹിന്ദുമതം, ഇതൊന്നും മഹർഷിവര്യന്മാർ പറഞ്ഞതല്ല, ഇതൊന്നും നമ്മുടെ വേദങ്ങളിലും ഉപനിഷത്തുകളിലും ഒന്നും ഉള്ളതല്ല. ഇദ്ദേഹം തുടരുന്നത് ശരിയായ ഹിന്ദുയിസ്റ്റ് ഇതല്ല. ഇനി വേറൊന്ന് നമ്മൾ ആലോചിച്ച് നോക്കി, ഹിന്ദു എന്നുള്ള പേര് തന്നെ ഉണ്ടായതായിട്ട് ഞാൻ മനസ്സിലാക്കിയത് തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം. സത്യം ഏതാണെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ പറഞ്ഞു തന്നാൽ ഞാനത് ഏറ്റെടുത്ത് പറഞ്ഞോളാം. പക്ഷെ ഞാൻ വായിച്ച ചരിത്ര പുസ്തകങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല, ഹിന്ദു എന്നുള്ള പേര് ഇന്ത്യക്കാർ കിട്ടത്, ഇന്ത്യയിലുള്ള ആളുകൾ കിട്ടത് ആരാണ്? പേർഷ്യക്കാരൻ, ഇറാൻകാരാണ് ഹിന്ദു എന്ന് പേരിട്ട്. എന്താ പേരിടാൻ കാരണം? മഹാഭാരതത്തിലോ രാമായണത്തിലോ ഗീതയിലോ എവിടെ ഹിന്ദു ഇല്ല, അങ്ങനൊരു വാക്കേയില്ല. പിന്നെ അങ്ങനെ പേര് ഹിന്ദു. ഈ ഇൻഡസ് വന്നൊരു നദി പുഴ, സിന്ധു നദി, വലിയ പുഴയാണ്. ആ സിന്ധു നദിയുടെ തീരത്ത് അത് ഗൂഗിൾ മാപ്പ് ലൊക്കേഷനൊന്നും ഇല്ല. വളാഞ്ചേരിയൊക്കെ കണ്ടുപിടിക്കാൻ യൂസഫിന്റെ വീട് കണ്ടുപിടിക്കാൻ ഞങ്ങൾപ്പള്ളി ആയുർവേദ ക്ലിനിക്ക് എവിടെ നോക്കാനൊന്നും ഗൂഗിൾ ഇല്ല. അന്ന് ഇറാനിലുള്ള ആൾക്കാർ ഈ ഇന്ത്യക്ക് പറയാ, ആ പുഴന്റെ വക്കത്ത് പാർക്കണ ഒരു കൂടെ ഉണ്ടല്ലോ, അവരാണ്. ഏത് പുഴ? ഇൻഡസ് എന്ന പുഴ, സിന്ധു നദിയുടെ തീരത്ത്. അപ്പൊ സിന്ധു നദി തടത്തിൽ താമസിക്കുന്നവരൊക്കെ സിന്ധുക്കളാണെന്നല്ലേ പറയുന്നുണ്ട്. പിന്നെ അങ്ങനെ ഹിന്ദു ആയത്, ഹിന്ദു ആയത് അവരുടെ ഭാഷയിൽ സാ നാദ്യം തുടങ്ങിയാൽ ആ നാ ഉച്ചരിക്കാം. സപ്ത ഹിന്ദു എന്നാണ് അവര് പറയുന്നത്, സപ്ത സിന്ധു എന്ന് പറയും. പുഴയൊക്കെ തന്നെ ആൾക്കാർ താമസിച്ചിട്ട് ഈ സംസ്കാരമൊക്കെ മനുഷ്യണ്ടായത് തന്നെ ഇറാഖിലും ഇറാനിലും ഒക്കെ നിങ്ങൾ നോക്കിയില്ല. യുഫ്രട്ടീസ്, ടൈഗ്രീസ്, നൈല്, ഈജിപ്തിലെ ഗംഗ, യമുന, കാവേരി, ബ്രഹ്മപുത്ര, ഗോദാവരി, അങ്ങനെയുള്ള മഹാനദികൾ ആ പുഴയൊക്കെ തന്നെ ആളുകളൊക്കെ വാർത്തുണ്ടായത് വലിയ സംസ്കാരം വളർന്നത്. അപ്പൊ അതുകൊണ്ട് സിന്ധു നദിയുടെ തീരത്ത് താമസിക്കുന്നവർ ഹിന്ദു എന്ന് വിളിക്കപ്പെട്ടു. അതിന് നോക്കിയാൽ നമ്മൾ എല്ലാവരും ഹിന്ദുക്കളാണ്, സിന്ധു നദി തീരത്ത് താമസിക്കുന്നവരാണ്. മതപരമായിട്ടല്ല, അതൊരു ജിയോഗ്രഫിക്കൽ പേരാണ്, അതൊരു ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പേരാണ്, അതൊരു മതത്തിന്റെ പേരത്ത. പക്ഷേ ഇവിടെ വരുന്ന മഹാഭൂരിപക്ഷം ഹൈന്ദവ സഹോദരന്മാർ ആ പേര് അവരുടെ മതത്തിന്റെ കൂടി പേരായിട്ട് സ്വീകരിച്ചു, അത് തെറ്റില്ല. പക്ഷെ ആ പേര് നമുക്ക് സംഭാവന ചെയ്തത് ഇറാൻകാരാണ്. ഇപ്പൊ നമ്മൾ ദേശീയ ഗാനം പാടുമ്പോ പഞ്ചാബ്, സിന്ധ്, ഗുജറാത്ത്, മറാഠ എന്ന് പറഞ്ഞേ, ദേശീയ ഗാനത്തിൽ പോലും പാകിസ്ഥാൻ ഉണ്ടെന്ന്. സിന്ധ് എന്ന് പറഞ്ഞ രാജ്യപ്പം തന്നില്ല. പാകിസ്ഥാനൊക്കെ ഇന്ത്യയുടെ ഭാഗമായിരുന്ന കാലത്ത് രവീന്ദ്രനാഥ ടാഗോർ എഴുതിയതാണ്, പഞ്ചാബ്, സിന്ധ്, ഗുജറാത്ത്, മറാഠ. മറാഠ ഉണ്ട്, ഗുജറാത്ത് ഉണ്ട്, പഞ്ചാബ് ഉണ്ട്, പഞ്ചാബ് പകുതി ഉണ്ട്, പകുതി പഞ്ചാബ് അങ്ങോട്ട് പോയി. സിന്ധ് രാജ്യം, പ്രോവിൻസ് പാകിസ്ഥാനിലാണ്. നമ്മുടെ രാജ്യത്തിന്റെ സംസ്കാരം 5000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു നാഗരികത ഉണ്ടായിരുന്നു. മോഹൻജദാരോ, ഹരപ്പ എന്നൊക്കെ പറഞ്ഞ സ്ഥലത്തായിരുന്നു വലിയ സംസ്കാര സമ്പന്നരായ ഇന്ത്യക്കാർ താമസിക്കുന്നത്. ആ മോഹൻജദാരോയും ഹരപ്പയും പാകിസ്ഥാനും എൽ കെ അഡ്വാനി ഉൾപ്പെടെയുള്ള പല ആൾക്കാരും ആ സ്ഥലത്ത് ജനിച്ചിട്ട് പിന്നെ അങ്ങോട്ട് വന്നവരാണ്, അങ്ങോട്ട് പോകാത്തവരാണ്. അങ്ങനെ തമ്മിൽ കൊണ്ടുപോടുത്തൊക്കെയല്ലേ കഴിയുന്നത്. അതെന്തിനൊക്കെയാണ് മുഴക്കണ ഈ പൗരത്വം അതൊക്കെ പറഞ്ഞിട്ട്. 1955 സിറ്റിസൺസ് ആക്ട് പ്രകാരം പൗരന്മാർ എന്താണെന്ന് നിർണയിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. എന്തിനാണ് ആ നിർണയിക്കപ്പെട്ടതിനെ ഇല്ലാണ്ടാക്കുന്നത്? എന്തിനാണ് അതിന് പുതിയ രേഖകൾ? അന്യരാജ്യത്തിന് ഇവിടെ ആരും വരേണ്ടതാ, വരണം എന്ന് പറഞ്ഞില്ല. അന്യരാജ്യത്ത് ഇപ്പോ പാകിസ്ഥാൻ കുറച്ച് ആൾ വന്നിട്ട് വളാഞ്ചേരിയിൽ രണ്ടൊരു കോട്ടയത്ത് ഇവിടെ പാർക്കാരൻ ആക്കണം, അവിടെ ഓക്കണ്ട, ഇപ്പൊ വരില്ലേ. എന്റെ ആരെങ്കിലോട്ട് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ചോദിക്കണം. പണ്ട് കണ്ടു മാറി വന്നൊരു കാര്യമാണ് ഈ പറയുന്നത്.
നാൽപ്പത്തെട്ട് ലക്ഷത്തോളം ആൾക്കാരെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒക്കെ ക്രിസ്ത്യാനികളും പാഴ്സികളും ജൂതന്മാരും ഒക്കെ ആയിട്ട് പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഇവിടെ വന്ന് താമസിക്കുന്നുണ്ട്. അതൊക്കെ ആസാമിലും മേഘാലയ മണിപ്പൂരും ബംഗാളും അവിടെയൊക്കെയാണ്, ഇവിടെ ഒന്നുമല്ല എന്നാണ് പറഞ്ഞു. അവർ പണ്ടേ താമസിക്കുന്നവരാണ്, കൊല്ലങ്ങളായി താമസിക്കുന്നവരാണ്. ആ ആളുകൾക്കൊക്കെ പൗരത്വം കൊടുക്കുക, ആസാമിലെ സമരം ആർക്കും കൊടുക്കരുത് എന്നിട്ടാണ്, മുസ്ലിങ്ങൾക്ക് കൊടുക്കരുത് എന്നിട്ടല്ല, ഒരാൾക്കും കൊടുക്കരുത്. ഈ നാട്ടുകാരും മതി, ആസാമുകാർക്കും പണിയില്ല, അതുകൊണ്ട് ആസാമിലുള്ളവർക്ക് മതി, ഇവിടെ വന്ന് പാർത്തവർക്കും കൊടുക്കരുത് എന്ന് അവർ പറയുന്നത്, നമ്മൾ വേറെ പറയും. അപ്പൊ കൊടുക്കുകയാണെങ്കിൽ മുസ്ലിങ്ങൾക്കും കൊടുത്തൂടെ, പണ്ടേ താമസിക്കുന്നവർക്കും കൊടുക്കണില്ലെങ്കിൽ ആർക്കും കൊടുക്കണ്ട, ആയതിനെ അവർ കൂട്ടം മാറ്റുന്നു. അതാണ് നമ്മൾ ചോദിക്കുന്നത്, അതാണ് നമ്മൾ, അതൊരു ന്യായം പറയുന്നത്. അതൊരു മതത്തിന്റെ അടിസ്ഥാനത്തിലല്ല പൗരത്വം തീരുമാനിക്കുന്നത്, മതത്തിന്റെ അടിസ്ഥാനത്തിലല്ല. എല്ലാ രാജ്യങ്ങളിലും ഇതേമാരുടെ സ്നേഹം സൗഹാർദ്ദം ഇല്ലേ? അറേബ്യൻ രാജ്യങ്ങളിൽ എത്ര മനോഹരമായ ക്ഷേത്രങ്ങളാണ് അവിടുത്തെ സുൽത്താൻ ഷെയ്ഖ് ഉണ്ടാക്കി കൊടുക്കണത്, ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്, നിങ്ങളും കണ്ടിട്ടുണ്ടാവും. മുസ്ലിം പള്ളിയും ക്ഷേത്രവും കൂടി ഒരേ വരാൻ തന്നെ നേരെ അങ്ങേപ്പുറത്ത് തുറന്നാലും ക്ഷേത്രം, ഇങ്ങേപ്പുറത്ത് തുറന്നാൽ മുസ്ലിം പള്ളി. ഇപ്പൊ തന്നെ ഈ അബുദാബിയിലെ ഷെയ്ഖ്, യുഎഇ ഷെയ്ഖ് അവിടെ വലിയ ക്ഷേത്രം ഉണ്ടാക്കാൻ നരേന്ദ്രമോദിക്കിനെ അതിന്റെ സൗകര്യമൊക്കെ ചെയ്തു കൊടുത്തില്ലേ? അങ്ങനെ ഉണ്ടാക്കണ്ടേ? അവിടെ ക്ഷേത്രം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് ക്ഷേത്രം ആയിക്കോട്ടെ, ഇവിടെ വേറെ മുസ്ലിങ്ങളുള്ളടുത്ത് മുസ്ലിങ്ങൾക്ക് പള്ളി ഉണ്ടാക്കാം, മറ്റുള്ളവർക്ക് ഉണ്ടാക്കാം, എന്താ പിന്നെ കുഴപ്പമുണ്ട്? നിങ്ങൾ വിചാരിച്ച മാതിരി ഈ പള്ളിയുടെ ഉള്ളിലും ആ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലും മാത്രമല്ല ദൈവം, അത് നിങ്ങൾ സൗകര്യത്തിന് അവിടെ മാത്രം ബുദ്ധിമുട്ടാണ്. എപ്പോഴും നിങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് ഭക്ഷണമില്ലാണ്ട് നടക്കാൻ വേണ്ടിയിട്ട് അവിടെ പോകുമ്പോൾ മാത്രം ഭക്ഷണമായാൽ മതിയോ? അള്ളാഹു സർവവ്യാപിയാണ്, അള്ളാഹു ഈ പ്രപഞ്ചനാഥൻ നിറഞ്ഞു നിൽക്കുകയെന്ന് പറഞ്ഞാൽ നിങ്ങളിലും എന്തിലും ഇവിടെയും ഏത് പ്രദേശത്തില്ലേ ഉണ്ട്, പക്ഷെ ആരാധനയ്ക്ക് വേണ്ടി സൗകര്യത്തിന് ഇവിടെ സ്ഥലം ഉണ്ടാക്കി മാത്രമാണ്. അതുകൊണ്ട് അതിന് അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്, അത്രേ ഉള്ളൂ. അപ്പൊ അത് പറഞ്ഞിട്ട് എന്തിനാണ് ആളുണ്ടാക്കുന്നത്, എന്തിനാണ് ആളുകളെ തെരഞ്ഞെടുപ്പിക്കുന്നത്, എന്താണ് ഈ നരേന്ദ്രമോദിക്കും അഭിഷേകം വേണ്ടത്, അധികാരമില്ലാണ്ട്? അധികാരത്തിന് വേണ്ടിയുള്ള ആർത്തി, സമ്പത്തിന് വേണ്ടിയുള്ള ആർത്തി. 378,000 കോടി രൂപയാണ്, 678,000 കോടി രൂപയാണ്, ഏതാണ്ട് 900,000,000,000 വരുന്ന മുതലാളിമാർക്ക് കടം എഴുതിത്തള്ളാൻ ഈ ഗവൺമെന്റ് കൊടുത്ത്. 111,000 കോടി രൂപയാണ് 130 കോടി മനുഷ്യന്മാർക്ക് നിങ്ങൾക്കും ഇൻകം സബ്സിഡി തരാൻ വേണ്ടി കൊടുത്തു. സിലിണ്ടറിന്റെ സബ്സിഡി, കൃഷിന്റെ സബ്സിഡി, എല്ലാ സബ്സിഡി സബ്സിഡി ഇപ്പൊ ഒരു ഗ്യാസ് സിലിണ്ടർ കൊണ്ടുപോയി വീട്ടിലെത്തുമ്പോഴത്തേക്ക് മെസ്സേജ് വരും, 58 രൂപ ഡെപ്പോസിറ്റ് ചെയ്ത് നിങ്ങളെ സബ്സിഡി. അങ്ങനെ 5-6 തവണ 58 രൂപ ആകുമ്പോൾ 250 കൊടുക്കും. ഒരു ജാനകം പോയിട്ട് സാറേ ആ 25 കൂടി കൊണ്ട് തരികയുണ്ട്, എനിക്ക് അരിവാങ്ങാൻ പറ്റില്ല എന്നാല് മാനേജർ മതി ആ പൈസ കൊടുക്കില്ല, എന്തോ ചെയ്യും, നിങ്ങൾക്ക് മിനിമം ബാലൻസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തന്നെ എടുത്തു. നമുക്ക് നമ്മൾ സബ്സിഡി അങ്ങനെ എടുത്തു, ബാങ്കിന് മിനിമം ബാലൻസ് വേണം, 6,000 കോടി 7,000 കോടി ഉൾപ്പെടെയാണ് മുതലാളിമാർക്ക് കടം കൊടുത്തു, 70,000 കോടി 50,000 കോടി. ഈ ബി എസ് എൻ എല്ലിന്റെ കണക്ഷൻ അല്ലേ മൊബൈലിൽ ഒരുപാട് ആൾക്കുള്ളത്, ആ ബി എസ് എൻ എൽ ഇപ്പോഴും 4G എന്ന സാധനം ഇല്ലല്ലോ, എന്താ ഇല്ലാത്ത? ഗവൺമെന്റിന്റെ ബി എസ് എൻ എൽ കൊടുക്കണില്ല, അത് അംബാനിക്ക് കൊടുത്തു, അംബാനിക്ക് 4G കൊടുത്തു, നമ്മുടെ ബി എസ് എൻ എൽ ഗവൺമെന്റിന്റെ കുട്ടിക്ക് ഇല്ല. ആ ബി എസ് എൻ എൽ പറഞ്ഞു സാർ ഒരു 10,000 കോടി ഉൾപ്പെടെ കൂടി ഉണ്ടായാല് നമ്മളെ ബി എസ് എൻ എൽ വന്ന് വികസിപ്പിക്കാം, കസ്റ്റമേഴ്സിന് സ്കൂളിലെ സൗകര്യം കൊടുക്കാം, തരൂരാണ്. അംബാനി പറഞ്ഞു സാർ ഒരു 30,000 കോടി കൊടുത്തു, 35,000 കോടി അംബാനി കൊടുത്തു, നമ്മളെ വികസിപ്പിച്ചോളിയാണ്, മുതലാളിക്ക് വേണ്ടി, അഡാനിക്ക് വേണ്ടി, അംബാനിക്ക് വേണ്ടി, ഇവരൊക്കെയാണ് ഇന്ത്യ 900,000 ആൾക്കാരും 130 കോടി മനുഷ്യന്മാരുടെ അടുത്ത്, പട്ടിണിക്കാരായ ആളുകളിലടുത്ത്, നമ്മളെല്ലാം ഒരുമിച്ച് കഴിയല്ലേ, നമ്മളെന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? ഇയാളെ സാമ്പത്തികമായിട്ടുള്ള തകർച്ച മറച്ചെടുക്കാനും കൂടിയാണ് ഇപ്പോൾ നമ്മൾ മുസ്ലിം ഹിന്ദു പൗരത്വം എന്ന് പറഞ്ഞ് തർക്കിക്കാനും നമുക്കൊരു ഇട വെച്ചത് മറ്റത് മറക്കണ്ടോ? ഇത് തർക്കിക്കുമ്പോഴും ഇയാൾ ഈ നാടിനെ നശിപ്പിച്ചവരാണെന്നുള്ള കാര്യം മറക്കണ്ട, അത് വിശ്രമിക്കാൻ പാടില്ല. അത്ര കണ്ട് സാമ്പത്തികമായി നമ്മൾ തലർത്തി രാജ്യം കുട്ടിച്ചവരാക്കി കഴിഞ്ഞു, അങ്ങനത്തെ ഒരു ഭരണ പ്രാപിച്ചുണ്ട്. ജാർഖണ്ഡിൽ തോറ്റു, അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഘടകകക്ഷികൾ മരുന്നു പോയി, ബി ജെ പിന്റെ ഉള്ളിൽ തന്നെ തർക്കമുണ്ടായി. അതൊക്കെ വന്നത് വന്നപ്പോൾ മുകളിൽ ചെറിയൊരു ഇത് വന്നിട്ട് ഇതൊന്ന് അമിത്ഷാ പറയാ, എൻ ആർ സി അല്ല എൻ പി ആർ ആണ്, രണ്ടും തന്നെയാണ്. അത് ഏട്ടത്തിനെ കാണിച്ചു കൊടുക്കുന്നത് അഞ്ചത്തിനെ കെട്ടിച്ചു കൊടുക്കുന്ന പണിയുണ്ട്, ആ പണിയാണ്. അതുകൊണ്ടാണ് എൻ പി ആർ എന്ന് പറഞ്ഞാൽ നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ ആണ്, അതിലും പണം തന്നെ കണക്കും വിവരമൊക്കെ. എൻ ആർ സി എന്ന് പറഞ്ഞാൽ പൗരത്വ പട്ടിക, പൗരത്വ പട്ടികൾക്ക് അല്ലെങ്കിൽ എതിര് നമ്മൾ ആ പൗരത്വ പട്ടിക മാറ്റിച്ച് എൻ പി ആർ ആക്കി. പണ്ട് ആശുപത്രിയിലൊക്കെ ഒരേ മരുന്നുണ്ടായിരുന്നുള്ളൂ, ഒരു സാധനങ്ങൾ കുട്ടിയിൽ കലക്കി കൊടുക്കുകയാണ്, വലിയ വന്നാലും അതിന് തന്നെ എടുത്തു കൊടുക്കുക, മറ്റു വന്നാലും അതിനെ വേറെ വന്നാലും അതിന് ഒറ്റ വരുന്നേ ഉള്ളൂ. എന്നാലും ഈ എൻ പി ആർ എൻ ആർ സി ഒക്കെ ഒന്നു തന്നെയാണ്, എൻ ആർ സിക്ക് വേണ്ടിയുള്ള വിവരം എൻ പി ആർ വഴി ശേഖരിക്കുന്നതാണ് നമ്മൾ സമാധാനം. എന്താവശ്യം അവിടെ നിങ്ങളൊക്കെ ജാഗ്രത പുലർത്തണം,
നിത്യമായ നിതാന്തമായ ജാഗ്രത പുലർത്തണം. ഒരു ഹിന്ദുവിനും വെറുക്കണ്ട. ഈ ഭരണാധികാരികളുടെ തെറ്റുകളെ വിമർശിച്ചാണ് ഇവരോട് ആരോടും നമുക്ക് വ്യക്തിപരമായിട്ട് വിരോധമില്ല. നമ്മുടെ എല്ലാവരുടെയും ആവശ്യങ്ങൾ നിറവേറ്റുന്ന എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. ശബരിമല വിഷയം വന്നപ്പോൾ നിയമസഭയിൽ അതിശക്തമായി ശബരിമലയ്ക്ക് വേണ്ടി വാദിച്ചതാണ്. നിയമസഭയ്ക്ക് പുറത്ത് എരുമേലിയിലും കോട്ടയത്തും ആനക്കോട്ടൂരും അനേകം ക്ഷേത്രങ്ങളിൽ അയ്യപ്പ ഭക്ത സംഘങ്ങളുടെ 5000 to 10000 ആളുകൾ പങ്കെടുത്ത സമ്മേളനങ്ങളിൽ ശബരിമലയ്ക്ക് വേണ്ടി ഭൂതനാഥ സദാനന്ദ സർവഭൂത ദയാപര രക്ഷ രക്ഷ മഹാബാബോ ശാസ്ത്രദുഭ്യം നമോ നമ എന്ന് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഭക്തന്മാർക്ക് വേണ്ടി, അവരുടെ സംരക്ഷണത്തിന് വേണ്ടി, വിശ്വാസികൾക്ക് വേണ്ടി ഞാൻ നിയമസഭയ്ക്ക് അകത്തും പുറത്തും വാദിച്ചിട്ടുള്ള ഒരു മുസ്ലിം ലീഗ് തന്നെയാണ്. എനിക്ക് എന്ത് കാര്യമുണ്ടെന്ന് ആരെങ്കിലും ചോദിച്ചാൽ, എന്നോട് ചോദിച്ച അപൂർവം ചില ആളുകളോട് പറഞ്ഞു, ഇസ്ലാമിക ശരീരത്ത് വൈവി ചന്ദ്രചൂട് 1986 സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്ത് ശരീരത്ത് അനുസരിച്ചുള്ള നിയമം മാറ്റിയിട്ട് CRPC 125 വകുപ്പ് പ്രകാരം ചെലവര് കൊടുത്താൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഷാബാനു കേസിൽ ഒരു പ്രശ്നമായി, ശരീരത്ത് ചോദ്യം ചെയ്യപ്പെട്ടു. അന്ന് ഈ ശരീരത്ത് സംരക്ഷിക്കുന്നതിന് വേണ്ടി രാജീവ് ഗാന്ധി എന്ന് പറയുന്ന പ്രധാനമന്ത്രിയാണ് സുപ്രീം കോടതി വിധിയെ മറികടന്ന് വേറെ നിയമം ഉണ്ടാക്കിയത്. ഇന്നത്തെ ശരീരത്തിന് ഭേദഗതി വന്ന ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ലേ? രാജീവ് ഗാന്ധി ഹിന്ദുവല്ലേ? ഒരുപാട് ജഡ്ജിമാരും പാർലമെന്റ് അംഗങ്ങളും ഹിന്ദുക്കളല്ലേ? അവർ ഹിന്ദു നോക്കിയിട്ടാണോ ഇന്നത്തെ നിയമം ഉണ്ടാക്കുന്നത്? അപ്പൊ നമുക്കൊരു വിഷയം വന്നപ്പോൾ ശരീരത്തിന്റെ പ്രശ്നം വന്നപ്പോ അവരുണ്ടായിരുന്നത്, അവർക്കൊരു ശബരിമലയുടെ വിഷയം വന്നാൽ നമ്മളുണ്ടാവണം. അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കപ്പെടണം, ശാന്തമായിട്ട് ഏത് അമ്പലം മര്യാദക്ക് നടക്കട്ടെ, എല്ലാവരും സന്തോഷമായിട്ട് കഴിയട്ടെ, എല്ലാവരും അവരെ കൂടെ സഹായിക്കുകയും എല്ലാവരും അവരുടെ കൂടെ സഹായിക്കുകയും ആഹാരം കഴിക്കാത്തവരും എല്ലാ മനുഷ്യരും വെറും ശരീരം മാത്രമല്ല, അത് മനസ്സിലാക്കിയുള്ളൂ, രൂഹ് കൂടിയാണ്, ഒരാത്മാവ് കൂടിയാണ്. ഒരു മനുഷ്യൻ മെച്ചെടുത്ത് മറ്റൊരു നമ്മൾ പോകാറുണ്ട്, മെച്ചെടുക്കുമ്പോൾ പോയാലേ മയ്യത്തൊക്കെ കണ്ട് പ്രത്യേകങ്ങൾ നിന്ന് ദുഃഖമൊക്കെ പ്രകടിപ്പിച്ച് ഓ നല്ല മനുഷ്യനായിരുന്നു എന്നൊക്കെ പറഞ്ഞ് പുറത്ത് കഴിഞ്ഞ് 10 minutes നമ്മൾ നോർമലോ. പിന്നെ നമ്മൾ മറ്റു കാര്യങ്ങളാണ് മറ്റേ അങ്ങനത്തെ ഇല്ലാണ്ടെങ്കിലും ചോദിച്ച് നമ്മൾ അപ്പോഴേക്ക് വിജയം പറയും. നമ്മക്ക് സന്തോഷം തരുമോ ആ കിടക്കണേ ഞാനല്ലാന്നുള്ളതാണ്. അയാളും അങ്ങനെ വിചാരിച്ചിരുന്നവരെ ഇപ്പൊ ആ കിടക്കണ നമ്മൾ കണ്ട വയ്യതുണ്ടല്ലോ, അത് നമ്മുടെ എല്ലാവരും നമുക്ക് സമാധാനം. പക്ഷേ അയാൾ എന്താ കുറവുള്ളത്? ഈ മച്ച് കിടക്കുന്ന ആൾക്ക് എന്താ കുറവുള്ളത്? അയാൾക്ക് കൈയും കാലും ഉണ്ട്, അവയവങ്ങളുണ്ട്, ഒരു പ്രശ്നമില്ല. ഒരു 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 വളരെ സുഖമായി സുന്ദരമായി ഈമാനോടുകൂടി മുഹത്തായിരിക്കും, മുഹത്തായതായിരിക്കണം, പ്രകാശമുള്ള പുഞ്ചയിക്കുന്ന മുഖമായിട്ട് ഒരു മയത്തിനെ കിടക്കുക. എന്താ അവിടെ കമ്മിയിൽ? തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിൽ വട്ടിയിൽ ഇരുത്തിയിട്ട് കസേരയിൽ ഇരുത്തി സിഗരറ്റൊക്കെ കൊടുത്ത് കണ്ണാടൊക്കെ വെച്ച് ഉപ്പായം കണിച്ച് ആടിയ പാട്ടൊക്കെ ആയിട്ടാണ് ശബം കൊണ്ടുപോകുക അല്ലേ? എന്താണ് ആ കമ്മിയുള്ളത്? വീടൊക്കെ വെച്ച് കൊടുത്തിരിക്കണ ആൾക്ക് എന്താ കമ്മിയുള്ളത്? ആത്മാവില്ല, രൂഹ പോയി. രൂഹ വന്നത് അവിടുന്നാണ്, പരമാത്മാവിൽ നിന്നാണ് അത് പോയി, അത് അങ്ങനെ തിരിച്ചുപോയി. എന്താണെന്ന് അതൊക്കറിയാം. പക്ഷേ ഈ ആളിൻ്റെ ശരീരം മാത്രം അവിടെ അവശേഷിച്ചു. മണ്ണ് മണ്ണിൽ നിന്ന് വന്നതായതുകൊണ്ട് ശരീരം മണ്ണിൽ തന്നെ ജീവിച്ചു, ആത്മാവ് മേലെ നിന്ന് വന്നതായതുകൊണ്ട് ആത്മാവ് അങ്ങോട്ടും പോകും. രൂഹ അങ്ങോട്ടും പോകും, തടിയുടെ കാടിനും അഗ്നി വായു ജലം പഞ്ചഭൂതങ്ങൾ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടാണ് ഹിന്ദുക്കളും ഹൈന്ദവ സംസ്കാരം. നമ്മുടെ മണ്ണ് അറിയുക, അത് തന്നെയാണ് പഞ്ചഭൂതം. മണ്ണിൽ ആകാശമുണ്ട്, മണ്ണിൽ അഗ്നി ഉണ്ട്, മണ്ണിൽ വെള്ളമുണ്ട്, മണ്ണിൽ എല്ലാം ഉണ്ട്. അപ്പൊ അഗ്നി ഭൂമി ആകാശം ജലം എന്നൊക്കെ തുടങ്ങിയ പഞ്ചഭൂതങ്ങൾ. നമ്മളിപ്പോ ഞാൻ ഇന്നും ഒരു 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 ഹൈന്ദവ സഹോദരന്മാരുടെ ഒരു സ്ഥാപനം ഉദ്ഘാടനം ചെയ്യാൻ പോയി. ഞാൻ അവിടെ പോയപ്പോ അവരെ മുമ്പിൽ ഞാൻ സ്റ്റേജിൽ ഇങ്ങനെ നിന്നു, ശരിയാണോ തെറ്റാണോന്ന് വല്ല 10 കാര്യം പറഞ്ഞോളൂ, പക്ഷെ ഞാനങ്ങ് നിൽക്കും, നിങ്ങളെ 10 മണിക്ക് വാതകമല്ല കഴിക്കും. അപ്പോ ഇങ്ങനെ നിന്നാ അതിന്റെ അർത്ഥം എന്തായാലും നമസ്കാരം മുദ്രയാണ്, അത് തുടരാണ്. ആരെയാണ് തൊഴിൽ? ഈ ആളല്ല, ആളിന്റെ ഉള്ളിൽ ഇരിക്കുന്ന ഭക്ഷണമാണ്. ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ വിളിക്കും, ഇത് നമസ്കാരം മുദ്രയാണ്. ഇങ്ങനെ വിളിക്കുന്നത് പുഷ്പാഞ്ജലി മുദ്ര, ദ്വാരക്കമ്പളി ഇങ്ങനെ വിളിക്കണ്ടല്ലോ, അത് പുഷ്പാഞ്ജലി മുദ്രയാണ്. അതൊക്കെ എല്ലാവർക്കും ഒന്ന് തന്നെയാണ്, ആമീൻ ആമേൻ ക്രിസ്ത്യാനികളും. ഹിന്ദുക്കള് നമ്മളാമി എന്ന് പറഞ്ഞു പറയാം, അതിന് വേറൊരു രൂപം, വേറൊരു ഭാഷ, വേറൊരു സംസ്കാരം വന്നാണ് വ്യത്യാസമില്ല. അയ്യാശിങ്ങള് ഓർന്ന് പറയണമെന്നല്ല, നിങ്ങൾ കരള് കുറിച്ച് കൊടുക്കണില്ലേ, കിഡ്നി മാറ്റി വെക്കണില്ലേ, നിങ്ങൾ രക്തം കൊടുക്കണില്ലേ, എ പോസിറ്റീവ് ബി പോസിറ്റീവ് ഓ നെഗറ്റീവ് ഒക്കെ കൊടുക്കണില്ലേ, ജാതി നോക്കിയിട്ട മരിക്കാൻ കിടക്കുമ്പോ 10 കുപ്പി രക്തം വേണം നമ്മൾ കിട്ടിയെന്നെ വിളിച്ചിട്ടായിട്ട് പോയിട്ട് കുത്തി എടുക്കാന്നല്ല ഉണ്ടായത്, രാജ്യം ഡിജി കൊടുത്താൽ വേണം ആ BJP ആണല്ലോ അപ്പൊ എന്ന് പറയുന്നത്. BJP ആയതുണ്ട്, RSS ആയതുണ്ട്, ഹിന്ദു ആയതുണ്ട്, ക്രിസ്ത്യാനി ആയാലും കിട്ടിയ രക്തം എടുക്കലല്ലേ. നമുക്ക് തന്നെ അങ്ങനെ ഒരു ആവശ്യം വന്നു, എനിക്ക് ലേക്ഷോർ ആശുപത്രിയിൽ 1 മാസം കിടക്കേണ്ടി വന്നു. കിടന്നപ്പോ ഞാനല്ല
എൻ്റെ കൂട്ടുകാരി അങ്ങനെ കിടന്ന സമയത്ത് ഞാൻ ആലുവയിലുള്ള എൻ്റെ സ്നേഹിതനോട് ഡോക്ടറിനോട് പറഞ്ഞു, എബി അബ്രഹാം, ഒരു 35 പേരുടെ രക്തം വേണം പെട്ടെന്നാണ്. ഞാൻ എറണാകുളത്തായതുകൊണ്ട് ആലുവയിലും ഒരുത്തനെ വിളിച്ചു പറഞ്ഞു. വിളിച്ചു പറഞ്ഞത് ഒരു ലത്തീഫിനെയാണ്. ലത്തീഫ് എന്താ ചോദിച്ചാൽ, ലത്തീഫ് പറഞ്ഞു വന്ന് വേകാരാണ്ട് ഒരു മണിക്കൂറുണ്ട്, ആലുവയിൽ നിന്ന് എറണാകുളത്ത് എത്താനുള്ള സമയം മതി, നാളെ ഞാൻ എത്തിച്ചതാണ്. അപ്പോൾ സമാധാനമായി. കുറച്ച് കഴിച്ചപ്പോൾ 17 മോട്ടോർ സൈക്കിൾ ഇങ്ങനെ വരികയാണ്, സൈക്കിൾ ജാതം മാറുന്നു, എരട്ടി ഇങ്ങനെ വരികയാണ് ലക്ഷ്യ ആശുപത്രി. ആ 17 മോട്ടോർ സൈക്കിൾ വന്ന് ഈ രണ്ടാൾ വീതം 34 ആളുണ്ടാകുന്നത്. അവർ വന്നിട്ട് എവിടെയാണ്, ആർക്കാണ്, എന്താണ്, എവിടെയാണ് കാർ സൈവ് ചെയ്തത്? ഞാൻ ഉടനെ കൂട്ടിയ ലൈവ് കൂട്ടി ബ്ലഡ് ബാങ്ക് കൊണ്ട് അവരെല്ലാം കടന്ന് ഈ 34 ആളും രക്തം കൊടുത്തു. ഒരു നയാ പൈസ അവർക്ക് പെട്ടെന്ന് എടുക്കാൻ അവരെന്നോട് വാങ്ങിയില്ല. ആരുടെ ഒന്നും അദ്ദേഹം അവർ പ്രതീക്ഷിച്ചിട്ടില്ല. അവർ പല വീടുകളിൽ വന്നു. വന്നവർ നിസ്സാരക്കാരല്ല, എഞ്ചിനീയർമാർ, ഡോക്ടർമാർ, IT വിദഗ്ധന്മാർ, MBA പാസ്സായവർ, BSc പാസ്സായവരൊക്കെയുള്ള കുട്ടികളായിട്ട് ഒറ്റ കാര്യമില്ലായിരുന്നു. വന്ന 34 ആളും 32 ആളും വേറെ മതക്കാരും, 2 ആളും മുസ്ലിമുകളും. ഞാൻ ചോദിച്ചു, 2 ആളെങ്കിലും നീ പൊട്ടി വയ്ക്കുന്നില്ല? അതും കൂടി ആയിരുന്നു പൂർണ്ണമായിരുന്നു. ഈ 34 ആളെ രക്തം കയറ്റി സുഖങ്ങളൊക്കെ വീട്ടുകാർക്ക് മാറി സുഖമായി. പിറ്റേന്ന് നേരം വെക്കാൻ കാലത്ത് പള്ളിയിൽ നിന്ന് അസലോത്ത് കയറും നമുക്ക് കുടിക്കുമ്പോൾ ഓള് പള്ളിക്കൊന്നും പോകാതെ അല്ലെങ്കിൽ നിസ്കരിക്കാതെ ഓളൊരു പാത്രത്തിൽ പൂവൊക്കെ ഇട്ട് അവിടെ അമ്പലത്തിൽ പോയാൽ, കാരണം രക്തം മറ്റതാണ്, അതുകൊണ്ട് അമ്പലത്തിൽ പോകുന്നത്. അപ്പോഴും അവള് നിസ്കരിക്കാൻ തന്നെ രണ്ടെന്താ മാറ്റം വരാത്ത ചങ്ങാതിമാരെ. അതൊന്നും ഇതിലൊരു പ്രശ്നമില്ല. ഏതോ ഒരു ഉസ്താദ് ഒരിക്കലും പറഞ്ഞാൽ കേട്ടു, ഉസ്താദന്മാർ എന്നോട് ക്ഷമിക്കണം, ഇങ്ങനെ അവയവദാനം ചെയ്തിട്ടില്ല. നമ്മുടെ കൂട്ടത്തിന് ഒരു MLA ഒരു കുടുങ്ങി, അയാള് ഏതൊരു നേത്ര രോഗ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുന്നു. അപ്പൊ മുമ്പൊരു സാഹചര്യം നല്ലൊരു മനുഷ്യനാണ്. അപ്പൊ മുമ്പ് ഈ MLA നീക്കരണം ഞാനല്ല, ഞാൻ കൃത്യമായിട്ട് പറഞ്ഞ എനിക്കതാണ്. അപ്പൊ മൂപ്പര് അവിടെ പറഞ്ഞ എല്ലാവരും ഒപ്പ് വെച്ചിട്ട് കണ്ണ് ദാനം ചെയ്യാൻ വേണ്ടി ഒപ്പ് ശേഖരിക്കുന്നു. MLA പറഞ്ഞു, ഞാൻ എൻ്റെ കണ്ണ് മരണാനന്തരം ദാനം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നതാണ്. മുമ്പിൽ ഒപ്പിട്ടു, പത്രത്തിൽ ഗംഭീരമായിട്ട് വന്നു, MLA കണ്ണ് ദാനം ചെയ്തു. പിറ്റേ ദിവസം MLA കണ്ണു കഴിഞ്ഞാൽ പിടിയോട് പിടി ഉസ്താദന്മാർ ചെന്ന് കണ്ണ് ദാനം ചെയ്യും. അവയവതാണ് ഏത് പുസ്തകത്തിൽ നിന്നാണ് പഠിച്ച് ജന്തു ശരാമണം ഉറപ്പുറപ്പാന്ന് മുമ്പിൽ പേടിച്ച് തന്നെ പഠിച്ചിരിക്കും. ഉണ്ടായിരുന്ന കഴിയാണ്, മരിച്ചിട്ടല്ല. പിന്നെ കണ്ണ് ആരും ജന്തുക്കളും നിലയേക്കാളും നല്ലതല്ലേ? കണ്ണ് കണ്ട് ജന്തുക്കൾ കടിച്ചതിനേക്കാളും നല്ല ആരുടെ ഉപദ്രവപ്പെട്ടോട്ടെ, ഈ ഉണ്ടാണ്ടിരുന്ന അതിന്റെ ബാക്കി ഇസ്ലാം മതി, അന്ന് കാണുന്നുണ്ടേ. അങ്ങനെ അതിനെ കുറിച്ച് പ്രസംഗിച്ച ഒരു ഉസ്താദ് ഒരിച്ച് ഇങ്ങനെ പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങി വരും. ഞാൻ നിങ്ങളെ വരും മുമ്പിൽ നിന്ന് ഞാൻ മാന്യമായിട്ട് കേൾക്കണം. ഇറങ്ങി വന്ന ഉസ്താദ് സമനായിരുന്നു. എന്ത് ഒന്നുമില്ല, ഉസ്താദിനെ കിഡ്നി പോകാനോ നോക്കിക്കൊണ്ടിരിക്കും. എന്റെ പിന്നെ ഈ അവയവതാണ് ശരിയല്ല പറഞ്ഞു. പോയാലേ ഏത് കിഡ്നിയാണ് കിട്ടുകയെന്ന് പറഞ്ഞു വെക്കേണ്ടി വരുന്നതാണ്, വെക്കേണ്ടി വരുന്നതാണ്. ആവശ്യമില്ലാത്തൊന്നും വിളിച്ചു പറയരുത്, ആവശ്യമില്ലാത്തൊന്നും വിളിച്ചു പറയരുത്. ഇല്ലാത്ത കാര്യങ്ങളൊന്നും പറഞ്ഞാണ് മനുഷ്യന്മാരെ വേദനാക്കിയത് അല്ലേ? അങ്ങനെ മനുഷ്യന്മാരെ വേദനാക്കിയത് എല്ലാവർക്കും പരസ്പരമാണ്. ഈ പറഞ്ഞ കിഡ്നി ആർക്കും ഈ ചോരയൊക്കെ നമുക്ക് തന്നത് മേധാളാണ്. അത് കേൾക്കും ഇത് വരെ. അത് നമ്മളാവശ്യം കഴിഞ്ഞാൽ അത്യാവശ്യം ആവശ്യമില്ലാത്തങ്ങനെ മറ്റാൾക്ക് കൊടുക്കണേ ഒരു കുഴപ്പമില്ല. എന്റെ പത്രം ഇത് സ്വീകരിക്കണ്ട, നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ സ്വീകരിക്കണ്ട. ബുദ്ധിമുട്ട് വന്നാൽ നിങ്ങളെ പത്രം കടന്ന് മാറ്റുന്നതിന് കുഴപ്പമാണ്. പത്ര പിന്നെ സാധനം കണ്ടതാണ്, സാധനം കണ്ടതാണ്. അല്ല അമ്മ നിങ്ങൾക്ക് അങ്ങനെ കിട്ടി മാറ്റിയാൽ കണ്ട പത്ത് വെള്ളം ആ പത്ത് വേറെ ഉമ്മ വേറെ ഉമ്മാരെ രക്ഷിക്കുക നമുക്ക് ആവശ്യം. അപ്പൊ മനുഷ്യനങ്ങനെ പരസ്പരം സഹായിച്ചാണ് ഈ കാലം വരെ കഴിഞ്ഞത്. പ്രവാചകനോ ആരും അതിനെ എതിർത്തില്ല. ദൂതന്റെ വഴിയത്തോട് നോക്കുമ്പോൾ എണീറ്റുന്നുണ്ട്. എല്ലാ സംഘങ്ങളിലും എല്ലാവരും ബഹുമാന പുരസ്സരം കണ്ടിട്ടുണ്ട്. എല്ലാ മതങ്ങളും വേദങ്ങളും ഉപനിഷത്തുകളും എല്ലാം ഒരുപോലെയാണ്, അടിസ്ഥാനപരമായിട്ട് ഒന്നാണ്. അവനവരുടെ നിന്ന് ആരും മാറണ്ട, എല്ലാവർക്കും എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ ഈ പൗരത്വ നിയമം പോലുള്ള നിയമം കൊടുത്ത് നമ്മളെ കഷ്ടപ്പെടുത്തേണ്ട വല്ല കാര്യമുണ്ടോ? ഈ ആൾക്കാരെ ബന്ധം തകർക്കേണ്ട കാര്യമുണ്ടാവും? ഇന്ത്യ ഒരു ഭവിഷ്യത രാജ്യമായിട്ട് എന്നും നിലനിൽക്കും. ഇന്ത്യ അങ്ങനെ നിന്ന രാജ്യമാണ്. ഇന്ത്യ രാജ്യം ഇതുവരെ ഭരിച്ചിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മുതൽ മൻമോഹൻ സിംഗ് വരെയുള്ള ആളുകളും മതേതരത്വത്തിന്റെ പ്രതിനിധികളായിരുന്നു. ഇപ്പൊ അതിന് മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മാറ്റം അധികകാലം നീണ്ടു നിൽക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് നിൽക്കണം. നമുക്ക് നമ്മുടെ ഇന്ത്യയാണ് വലുത്, നമ്മുടെ ഭരണഘടനയാണ് വലുത്, നമ്മുടെ ജനങ്ങളാണ് വലുത്, അയൽപ്പക്കാരാണ് വലുത്, വലുത് സ്നേഹമാണ് വലുത്, നമ്മളെല്ലാവരും ഒന്നാണ് എന്ന് നമ്മൾ ഒന്നാകണമെങ്കിൽ ദൈവം ഒന്നാണെന്ന് മനസ്സിലാക്കണം. ഒരു ദൈവമാകുന്ന മനുഷ്യരെല്ലാം തുല്യരാണ്, ആ സൃഷ്ടികളൊക്കെ തുല്യരാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം ആചാരവും അനുഷ്ഠാനങ്ങളും ഒരു കുഴപ്പമില്ല. ലക്കും ദീനിക്കും വലിയ മറ്റവർക്കും മറ്റേ
ഒന്നിൽ അങ്ങോട്ടും ഇടപെടേണ്ട, ഇങ്ങോട്ടും ഇടപെടേണ്ട, ആ കാര്യങ്ങളൊക്കെ അതിൻ്റെ വഴിക്ക് നടന്നത് പ്രശ്നമില്ല. പക്ഷേ നമ്മളെ ഭിന്നിപ്പിക്കാനുള്ള ഈ സംരംഭത്തെ യാതൊരു കാരണവശാലും നമ്മൾ സഹായിക്കാൻ പാടില്ല. ഇന്ത്യയിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രൈസ്തവരും പാഴ്സികളും ജൂതന്മാരും പഠിപ്പുള്ളവരും പഠിപ്പില്ലാത്തവരും എല്ലാവരും കൂടി ചേർന്ന് ഒരുമിച്ച് നിന്ന് അതിശക്തമായിട്ട് ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി പൊരുതും. അതിന് മുസ്ലിങ്ങളും മാത്രമല്ല, മുസ്ലിങ്ങളുടെ മാത്രം പ്രശ്നമല്ല എന്ന് മനസ്സിലാക്കി എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളുമായി നല്ല ബന്ധം പുലർത്തി നമ്മുടെ രാജ്യത്ത് സമാധാനപരമായി ജീവിക്കുവാൻ എല്ലാവർക്കും അള്ളാഹു അവസരം ഉണ്ടാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്ന ശ്രമം. പ്രിയമുള്ളവരെ, വി ടി ബലറാം എം എൽ എ ഈ പരിപാടിയിൽ സംബന്ധിച്ച് സംസാരിക്കുന്നതിന് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനു മുമ്പായി സലാം പളാഞ്ചേരി നിങ്ങളോട് സംസാരിക്കും. ബലറാം ഏകദേശം പാഠ്യവിശാല എത്തി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും സാധിക്കും. ഈ പൗരാവകാശ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ, നിയോജകമണ്ഡലം മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ്, പ്രിയപ്പെട്ട സി എസ് അബു യൂസഫ് ഗുരുക്കൾ, കഴിഞ്ഞ കുറെ സമയമായി രാജ്യത്തിന്റെ പൈതൃകം, രാജ്യത്തിന്റെ സംസ്കാരം, നമ്മുടെ ജീവിത രീതികൾ എല്ലാത്തിനെയും കുറിച്ച് വളരെ താത്വികമായി നമ്മളോട് സംസാരിച്ച അഭിവന്ദനായ അഡ്വക്കേറ്റ് കെ എൻ എ ഖാദർ എം എൽ എ, വേദിയിലിരിക്കുന്ന മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ, പ്രിയപ്പെട്ട നാട്ടുകാരെ, ജനാധിപത്യ വിശ്വാസികൾ, ആദരണീയനായ കോൺഗ്രസ് നേതാവ് വി ടി ബൽറാം എം എൽ എ വളരെ ചുരുങ്ങിയ സമയത്തിനകം ഇവിടെ എത്തിച്ചേരും. അദ്ദേഹത്തിന്റെ പ്രഭാഷണം കൂടി കേട്ടിട്ടേ നാം ഇവിടെ നിന്നും പിരിഞ്ഞു പോകാവൂ എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ഈ സമ്മേളനത്തിന്റെ ലക്ഷ്യം, ഇതിന്റെ പ്രാധാന്യം വളരെ ഗഹനമായിട്ട് തന്നെ അഭിവന്ദ്യനായ കെ എൻ ഖാദർ സാഹിബ് നമ്മോട് വിശദീകരിക്കുകയുണ്ടായി. രാജ്യം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന അതിഗുരുതരമായ ഒരു പ്രതിസന്ധിയിൽ നിന്നും രാജ്യത്തെ വിമോചിപ്പിച്ചെടുക്കുക എന്ന പരമപ്രധാനമായ ഒരു ദൗത്യമാണ്. രാജ്യത്തെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും ഏറ്റെടുത്തിരിക്കുന്നത് ഈ രാജ്യം നമ്മുടേതാണ്, ഈ രാജ്യം നമുക്ക് വേണ്ടിയുള്ളതാണ്, ഇന്ത്യക്കാരന്റെ രാജ്യമാണ്, ഇന്ത്യ ഇന്ത്യക്കാരൻ്റെതാണ് എന്ന വലിയ സന്ദേശം രാജ്യത്ത് തെക്ക് വടക്ക് വ്യത്യാസമില്ലാതെ, ആൺ പെൺ വ്യത്യാസമില്ലാതെ, വിദ്യാർത്ഥികളും അധ്യാപകരും വ്യത്യാസമില്ലാതെ, തൊഴിലാളികളും മുതലാളിയും വ്യത്യാസമില്ലാതെ എല്ലായിടത്തും അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യത്തെ മുഴുവൻ തെരുവുകളും സജീവമാണ്. രാജ്യമെമ്പാടുമുള്ള ജനങ്ങൾ തെരുവുകളിലാണ്. ഈ സവിശേഷമായ ഈ സാഹചര്യം, അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടാണ് കോട്ടക്കൽ നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി ഇത്തരത്തിലുള്ള ഒരു പൗരാവകാശ സമ്മേളനത്തിന് നേതൃത്വം കൊടുക്കുന്നത്. നേരത്തെ ഖാദർ സാഹിബ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ രാജ്യത്തിന്റെ മഹിതമായ പാരമ്പര്യവും സംസ്കാരവും പൈതൃകവും കാത്തു സൂക്ഷിക്കുവാനും അതിന് കോട്ടം തട്ടാതെ കേടുവരാതെ പരിപാലിക്കുവാനും നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. നമുക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുവാൻ, നമുക്കിടയിൽ ചേരിതിരിവുണ്ടാക്കുവാൻ, നമുക്കിടയിൽ സംഘർഷമുണ്ടാക്കുവാൻ വലിയ തോതിലുള്ള ശ്രമങ്ങളാണ് സംഘപരിവാർ ശക്തികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ പാരമ്പര്യം തന്നെ അതാണ്. രാജ്യത്തെല്ലാവരും സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ഒറ്റക്കെട്ടായി ഇറങ്ങിത്തിരിച്ചപ്പോ ഗാന്ധിജിയുടെയും മൗലാന അബുൽ കലാം ആസാദിന്റെയും മൗലാന മുഹമ്മദ് അലി ജൗഹറിന്റെയും ബാലഗംഗാധര തിലകിന്റെയും ഒക്കെ നേതൃത്വത്തിൽ രാജ്യമെമ്പാടുമുള്ള ജനങ്ങൾ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടപ്പോ ആർ എസ് എസിന്റെ നേതാക്കന്മാർ, സംഘപരിവാറിന്റെ നേതാക്കന്മാർ, അന്നത്തെ ഹിന്ദു മഹാസഭയുടെ നേതാക്കന്മാർ രാജ്യത്തെ ഭിന്നിപ്പിക്കുവാനും സ്വാതന്ത്ര്യ സമരത്തെ ബ്രിട്ടീഷുകാർക്ക് ഒറ്റുകൊടുക്കുവാനുമായിരുന്നു മുൻനിരയിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതിന് ചരിത്രം സാക്ഷിയാണ്. വി ഡി സവർക്കറുടെ കഥ ഇവിടെ ഖാദർ സാഹിബ് പറഞ്ഞു. വി ഡി സവർക്കറിനെ പോലുള്ള ആളുകൾ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്തതിന് ചരിത്രത്തിൽ തെളിവുകളുണ്ട്. രാജ്യമൊരിക്കലും ഹിന്ദുത്വവാദികളുടെ കൈകളിലേക്ക് ഒരു കാലത്തും പോയിട്ടില്ല. രാജ്യത്തിന്റെ ബഹുഭൂരിഭാഗം വരുന്ന ഹൈന്ദവ സഹോദരന്മാർ ഒരു കാലത്തും ഹിന്ദുത്വത്തെ അല്ലെങ്കിൽ ഹിന്ദു
മതത്തെ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. RSS വിഭാവനം ചെയ്യുന്ന ഹിന്ദുത്വത്തെ ഈ രാജ്യത്തെ ഹൈന്ദവ സമൂഹം ഒരു കാലത്തും അംഗീകരിച്ചിട്ടില്ല, ഏറ്റെടുത്തിട്ടില്ല. അങ്ങനെ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ നേരത്തെ അവിടെ പറഞ്ഞല്ലോ 79.8% വരുന്ന ഹൈന്ദവ സമൂഹം RSSന്റെ ചിന്താഗതിക്കാരായിരുന്നുവെങ്കിൽ ഏതോ കാലം മുതൽ തന്നെ ഈ രാജ്യം ഹിന്ദു രാഷ്ട്രമാകുമായിരുന്നു. പക്ഷേ ഈ രാജ്യം ഹിന്ദു രാഷ്ട്രമല്ല, ഇതൊരു ജനാധിപത്യ മതേതര സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കാണ് എന്ന് നമ്മുടെ ഭരണഘടനയിൽ എഴുതി ചേർത്തത്, നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന വിധത്തിൽ ഈ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോയത്, നമ്മുടെ ദേശീയ നേതാക്കന്മാർ ജാതിയും മതവും നോക്കാതെ ഇറങ്ങി പുറപ്പെട്ടത് കൊണ്ടാണ്. നെഹ്റുവാണ് നമ്മുടെ നായകൻ, മഹാത്മജിയുടെ മക്കളാണ് നാം. മഹാത്മജിയുടെ മക്കളോട് മഹാത്മജിയെ കൊല്ലം വിട്ടു പോകണമെന്ന് പറഞ്ഞാൽ ചെലക്കാതെ പോടാ എന്ന് ഒറ്റ വാക്കിനവരോട് മറുപടി പറയുക എന്നുള്ളതാണ് രാജ്യസ്നേഹികൾക്ക് ചെയ്യാനുള്ളത്. ഈ രാജ്യം നമ്മുടേതാണ്, അഥവാ ഇന്ത്യക്കാരുടേതാണ്. മഹാത്മജി ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഓരോ ഇന്ത്യക്കാരനും ഏറ്റവും മെച്ചപ്പെട്ട വിധത്തിൽ ജീവിക്കുന്നത് കാണാൻ വല്ലാതെ ആഗ്രഹിച്ചതായിരുന്നു ഗാന്ധിജി. അതുകൊണ്ടാണ് ഗാന്ധിജി രാജ്യത്തിന്റെ വികസനം ആരംഭിക്കുന്നത് ഗ്രാമത്തിനകത്തു നിന്നാണ് എന്ന് ഗാന്ധിജി പറഞ്ഞത്. ഗാന്ധിജിയെ കൊന്നവർക്ക് പക്ഷേ രാജ്യത്തിന്റെ വികസനമായിരുന്നില്ല ലക്ഷ്യം. ഗാന്ധിജിയെ കൊന്നവരുടെ ലക്ഷ്യം ഈ രാജ്യത്ത് വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. സ്വാതന്ത്ര്യ സമര കാലത്ത് നമ്മൾ കണ്ടതാണത്. അതിനുശേഷം എത്രയെത്ര കലാപങ്ങൾ ജംഷഡ്പൂരിലും ഭീവണ്ടിയിലും ബഗൽപൂരിലും അങ്ങനെ ആയിരക്കണക്കിന് കേന്ദ്രങ്ങളിൽ രാജ്യത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ഒരുപാട് ഒരുപാട് കലാപങ്ങൾ ഉണ്ടായി. ആസാമിലെ നെല്ലിയിലുണ്ടായ കലാപത്തിൽ മാത്രം കൊല്ലപ്പെട്ടത് 2500 മുസ്ലിങ്ങളാണ് എന്നുള്ളത് ചരിത്രം നമ്മോട് പറയുന്നുണ്ട്. അടുത്ത കാലത്താണല്ലോ ഗുജറാത്ത് ഉണ്ടായത്, 2002 ഗുജറാത്തിൽ കലാപം നടക്കുന്നത്. അപ്പോ രാജ്യത്ത് കലാപങ്ങൾ ഉണ്ടാക്കുക, ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ തല്ലിക്കുക, ആ തല്ലുന്ന ഘട്ടത്തിലുണ്ടാകുന്ന ചോര കുടിച്ചുകൊണ്ട് ഇവരുടെ രാഷ്ട്രീയം പറയുക. നോക്കൂ, വൈകുന്നേരമായാൽ നമ്മുടെ ചാനലുകളിൽ വന്നിരുന്നു കൊണ്ട് BJP നേതാക്കന്മാർ എന്തുമാത്രം വലിയ വിഷലിപ്തമായ വാക്കുകളാണ് പറയുന്നത്. യുവമോർച്ചയുടെ ഒരു സംസ്ഥാന സെക്രട്ടറി ഉണ്ട്, ഒരു വാര്യർ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റിലിട്ടത് ഈ സമരത്തിൽ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ നടക്കുന്ന സമരത്തിൽ പങ്കെടുക്കുന്നവരുടെ കഴുത്തിൽ ടയർ കത്തിച്ച് കഴുത്തിലിട്ടുകൊണ്ട് അങ്ങനെ അവരെ കൊല്ലണമെന്നുള്ളതാണ്. നോക്കൂ, നമ്മുടെ രാജ്യത്ത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുമയോടെ ജീവിക്കുന്നത് ഈ വർഗീയവാദികൾക്ക് സഹിക്കാവുന്നതല്ല. അവരൊരിക്കലും അങ്ങനെ ഹിറ്റ്ലറെയാണ് ഇവർ അനുധാവനം ചെയ്യുന്നത് എന്നുള്ളതിന് എമ്പാടും തെളിവുകളുണ്ട്. ഹിറ്റ്ലറുടെ പാർട്ടിയുടെ പേര് നാഷണൽ സോഷ്യലിസ്റ്റ് പാർട്ടി എന്നായിരുന്നു, നാസി പാർട്ടിയുടെ പൂർണ്ണരൂപം അങ്ങനെയാണ്. ഹിറ്റ്ലർ ജർമ്മനിയിൽ ആദ്യം ഉണ്ടാക്കിയത് പൗരത്വ രജിസ്റ്റർ ആയിരുന്നു. ഹിറ്റ്ലറുടെ പാർട്ടിയുടെ പേര് നാഷണൽ സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന പേര് കേട്ടപ്പോ ജർമ്മനിയിലെ ആളുകൾ അവരോട് കൂടെ കൂടിയിട്ടുണ്ടാവാം. അവിടുത്തെ ആളുകളോട് ഹിറ്റ്ലർ വളരെ വളരെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ പ്രസംഗിച്ചു. ഇപ്പോ നരേന്ദ്രമോദിയൊക്കെ രാംലീലയിൽ നടത്തിയ പ്രസംഗം കേട്ടല്ലോ, അതുപോലെ എല്ലാവരെയും ആകർഷിക്കുന്ന വിധത്തിലുള്ള പ്രസംഗങ്ങൾ നടത്തി. ജർമ്മനിയിലെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാരെ വിളിച്ചു, ജർമ്മനിയിലെ കർഷകരെ വിളിച്ചു, ജർമ്മനിയിലെ വീട്ടമ്മമാരെ വിളിച്ചു. അവരോടൊക്കെ പറഞ്ഞത് നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഭരിക്കുന്നത് എന്നുള്ളതാണ്. എന്നിട്ട് ജൂതന്മാരോട് പറഞ്ഞു, ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന പൗരത്വ രജിസ്റ്റർ ജൂതന്മാർ പേടിക്കേണ്ടതില്ല, ജൂതന്മാർ എവിടേക്കും പോകേണ്ടതില്ല എന്നായിരുന്നു ഹിറ്റ്ലർ ആദ്യം ജർമ്മനിയിലെ ജൂതന്മാരോട് പറഞ്ഞത്. നോക്കൂ, അമിത്ഷാ പാർലമെന്റിലും പറഞ്ഞത് ഇതാണ്, ഇവിടുത്തെ മുസ്ലിങ്ങൾ പേടിക്കേണ്ടതില്ല. ഭാരതീയ ജനതാ പാർട്ടി എന്നാണ് ഹിറ്റ്ലറുടെ പാർട്ടിയുടെ പേര്. സോഷ്യലിസം ആയിരുന്നു ആ പേരിനോട് കൂടെ ഉണ്ടായിരുന്നത് എങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പേര് ഭാരതത്തിലെ ജനങ്ങളുടെ പാർട്ടി എന്നാണ് ഭാരതീയ ജനതാ പാർട്ടി. RSSന്റെ പേര് രാഷ്ട്രത്തിന് വേണ്ടി സ്വയം സന്നദ്ധരായ കുറെ സേവകന്മാരുടെ സംഘം, അതാണ് RSS, രാഷ്ട്രീയ സ്വയം സേവക സംഘം. പേര് മനോഹരമാണ്, ഹിറ്റ്ലറുടെ പാർട്ടിയുടെ പേരും മനോഹരമായിരുന്നു. പക്ഷേ പേടിക്കേണ്ടതില്ല എന്ന് ഏതൊരാള് നോക്കിയാണോ ഹിറ്റ്ലർ പറഞ്ഞത്, അതേ വിഭാഗം 60 ലക്ഷത്തോളം വരുന്ന ജൂതന്മാരെയാണ് പിന്നീട് കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ തള്ളുകയും അവിടെ ഗ്യാസ് ചാമ്പറുകളിൽ വിട്ട് ക്രൂരമായി കൊലപ്പെടുത്തുകയും ചെയ്തത്. നാം ഇന്ത്യയിലും ഇത് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നത്. എന്താണോ ജർമ്മനിയിൽ ഹിറ്റ്ലർ ചെയ്തത് അതേ രീതി ഹിറ്റ്ലറുടെ പാർട്ടിക്കാരുടെ ഒരു വേഷം ഉണ്ടായിരുന്നു.
തവിട്ട് നിറത്തിലുള്ള വസ്ത്രമായിരുന്നു അവരുടെ വേഷം. പാർട്ടിയുടെ പേര് മനോഹരം, ഡ്രസ് മനോഹരം, എല്ലാം മനോഹരം. സംസാരിക്കുന്നത് വളരെ നല്ല ഭാഷയിൽ. കർഷകരുടെ വിഷയം, തൊഴിലില്ലാത്ത ചെറുപ്പക്കാരുടെ വിഷയം, അവിടുത്തെ വീട്ടമ്മമാരുടെ വിഷയം, അവിടുത്തെ സാമ്പത്തിക സ്ഥിതിയുടെ വിഷയം, ആ ജർമ്മൻ ദേശീയതയുടെ വിഷയം, ഇതൊക്കെ പറഞ്ഞപ്പോ ജനങ്ങൾ ഹിറ്റ്ലറോടൊപ്പം ചേർന്നിട്ടുണ്ടാവാം. പക്ഷേ പിന്നീട് കാര്യങ്ങൾ ബോധ്യപ്പെട്ടപ്പോ ആ ഹിറ്റ്ലർക്ക് 50 താഴ്ചയുള്ള ബംഗറിൽ കയറി ഒളിച്ചിരിക്കേണ്ടി വന്നു എന്ന് ഹിറ്റ്ലറുടെ ചരിത്രം നമ്മോട് പറയുന്നുണ്ട്. റഷ്യൻ പട്ടാളക്കാരിൽ നിന്നും പേടിച്ചരണ്ട്, ജനങ്ങളിൽ നിന്നും പേടിച്ചരണ്ട്, 50 താഴ്ചയുള്ള കൂറ്റൻ ബംഗറുകൾ ഉണ്ടാക്കി, തുരങ്കങ്ങൾ ഉണ്ടാക്കി. അതിനകത്തായിരുന്നു ഹിറ്റ്ലറും അയാളുടെ ഭാര്യയും കാമുകിയടക്കമുള്ള ആ സൈന്യം അവസാന കാലത്ത് ജീവിച്ചിരുന്നത്. അവസാനം സ്വന്തം ഭാര്യക്ക് സയനൈഡ് കൊടുക്കുകയും തന്റെ കയ്യിലുണ്ടായിരുന്ന തോക്ക് സ്വന്തം തലയിലേക്ക് ചൂണ്ടി വെടിവെക്കുകയും അങ്ങനെ ആത്മഹത്യ ചെയ്യുകയുമാണ് ഹിറ്റ്ലർ ചെയ്തത് എന്ന് ഹിറ്റ്ലറുടെ ചരിത്രം നമ്മോട് പറയുന്നു. ഞാൻ പറയുന്നത് അമിത്ഷാ ഭയപ്പെടണം, നരേന്ദ്രമോദി ഭയപ്പെടണം. എങ്ങനെയായിരിക്കും നിങ്ങളുടെ ഒക്കെ അന്ത്യം എന്നുള്ളത് ആർക്കും പ്രവചിക്കുവാൻ സാധിക്കുകയില്ല. ലോകത്ത് ഒരു സ്വേച്ഛാധിപതിയും സമാധാനപരമായ ഒരു മരണം ഭരിച്ചിട്ടില്ല. മുസോളിനിയെ അവസാനം വെടിവെച്ചു കൊന്നു. വെടിയേറ്റ് കൊല്ലപ്പെട്ട മുസോളിനിയുടെ മൃതശരീരം ഒരു തൂണിൽ നാട്ടിനിർത്തി കാണുന്നവരും കേൾക്കുന്നവരും മുസോളിനി കൊല്ലപ്പെട്ടു എന്ന വിവരം അറിഞ്ഞപ്പോ ഇറ്റലിയിലെ ആളുകളെല്ലാം ചേർന്നു ഈ ശവശരീരത്തിന് നേരെ കല്ലെടുത്തെറിഞ്ഞു. തൂങ്ങിയാടുന്ന മുസോളിനിയുടെ ശവശരീരത്തിന് നേരെ കയ്യിൽ കിട്ടിയ ആയുധങ്ങളുമായി എടുത്തെറിയുകയായിരുന്നു ഇറ്റലിയിലെ ജനങ്ങൾ ചെയ്തത്. ഒരു സ്വേച്ഛാധിപതിയും സമാധാനത്തോടുകൂടെയുള്ള ഒരു അന്ത്യത്തിലേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ടാണ് പറയുന്നത് അമിത്ഷായുടെ അന്ത്യം, ഹിറ്റ്ലറുടെ അന്ത്യം ഏത് വിധത്തിലായിരുന്നോ ആ വിധത്തിലാവാതിരിക്കണമെങ്കിൽ അയാൾ ശ്രദ്ധിക്കണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഞാൻ അവസാനിപ്പിക്കുന്നു. ശ്രീ വി ടി ബൽറാം, അദ്ദേഹം സവർണ ഫാസിസത്തിനെതിരെ അതിശക്തമായ നിലപാടെടുത്ത് മുന്നോട്ട് പോകുന്ന ജനപ്രതിനിധിയാണ്. വി ടി ബൽറാമിനെ നമ്മൾ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചതും അതുകൊണ്ട് തന്നെയാണ്. RSS കാരൻ ഈ രാജ്യത്ത് ഉയർത്തിവിടുന്ന വർഗീയതയെ ചെറുത്ത് തോൽപ്പിക്കാൻ ശ്രീ വി ടി ബൽറാമിനെ പോലുള്ള നല്ല നായകന്മാർ നമുക്കുണ്ട് എന്നുള്ളതാണ് നമ്മുടെ മഹാഭാഗ്യം. ശ്രീ ബൽറാമിന് വേദി ഒരുക്കി കൊടുത്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. പ്രിയമുള്ളവരെ, നാം ഏറെ പ്രതീക്ഷയോടെ കാത്തുന്ന ബഹുമാനായ വി ടി ബൽറാം MLA അദ്ദേഹം എത്തിക്കഴിഞ്ഞു. അദ്ദേഹത്തെ കൂടെ സംസാരിക്കും. അതിനുവേണ്ടി അദ്ദേഹത്തെ ബഹുമാനപൂർവ്വം ക്ഷണിച്ചോളൂ. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, ഭാരതീയ പൗരന്മാരെ, നിങ്ങളെല്ലാവരെയും അഭിവാദ്യം അഭിവാദ്യം ചെയ്യുകയാണ്. ഈ വളാഞ്ചേരിയുടെ മണ്ണിൽ ഇതുപോലെയുള്ള ഒരു പൗരാവകാശ സമ്മേളനം എന്തുകൊണ്ടും ഔചിത്യപൂർവമായിട്ടുള്ള ഒന്നാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇതിൻ്റെ സംഘാടകരായി പ്രവർത്തിച്ച മുഴുവൻ ആളുകൾക്കും ഈ പരിപാടിയുടെ ഭാഗമാവുക എന്നുള്ളത് തങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ വൈകിയ വേളയിലും ഇവിടെ കടന്നു വന്ന് സമ്മേളിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും, നിങ്ങളെപ്പോലെയുള്ള ഒരു ഭാരതീയ പൗരൻ എന്ന നിലയിൽ ഞാൻ ഈ അവസരത്തിൽ അഭിവാദ്യം വന്നിരിക്കുകയാണ്. അരുത് 2nd വിഭജനം എന്നാണ് ഇവിടെ ഈ സമ്മേളനത്തിന്റെ ഭാഗമായി നിങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യം. അക്ഷരാർത്ഥത്തിൽ ഈ വളാഞ്ചേരി മാത്രമല്ല, ഈ രാജ്യത്തിന്റെ തെരുവുകളൊക്കെ ഇന്ന് രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയോടും അമിത്ഷായോടും അതിശക്തമായ ഭാഷയിൽ പ്രഖ്യാപിക്കുന്നതും ഇത് അനുവദിക്കില്ല എന്ന് തന്നെയാണ്. പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ പാർലമെന്റിൽ ചർച്ച നടന്ന വേളയിൽ രാജ്യസഭയിൽ എന്റെ പാർട്ടിയുടെ പ്രതിനിധി കൂടിയായിട്ടുള്ള സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ ശ്രീ കപിൽ സിബലിന്റെ ശ്രദ്ധേയമായ ഒരു പ്രസംഗമുണ്ടായിരുന്നു. അദ്ദേഹം ആ പ്രസംഗത്തിൽ പറഞ്ഞൊരു കാര്യം ഞാനിപ്പോൾ ഓർക്കുകയാണ്. ദോസ് ഹു കനോട്ട് അണ്ടർസ്റ്റാൻഡ് ദ ഐഡിയ ഓഫ് ഇന്ത്യ കനോട്ട് പ്രൊട്ടക്ട് ദ ഐഡിയ ഓഫ് ഇന്ത്യ. ഇന്ത്യ എന്ന് പറയുന്ന ആശയത്തെ മനസ്സിലാക്കാൻ പോലും കഴിയാത്ത ആളുകൾക്ക്
അത് സംരക്ഷിക്കാൻ സാധിക്കുകയില്ല. അക്ഷരാർത്ഥത്തിൽ ഇന്ന് ഇന്ത്യ എത്തിപ്പെട്ടിരിക്കുന്ന ദുര്യോഗത്തെ ആറ്റിക്കുറുക്കി ഒരു വാചകത്തിൽ ഇതിനേക്കാൾ നല്ല രീതിയിൽ പറയാൻ സാധിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ കാണുന്ന ഇന്ത്യ, നമ്മൾ ആഗ്രഹിക്കുന്ന ഇന്ത്യ, നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടുള്ള ഇന്ത്യ, അത് കേവലം ഭൗമശാസ്ത്രപരമായിട്ടുള്ള ഒരു ഇന്ത്യയെ മാത്രമല്ല, അതിനപ്പുറത്തൊരു ആശയമാണ്. ആ ആശയമാണ് 135 കോടി ജനങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. 135 കോടി ജനങ്ങൾ എന്ന് പറയുമ്പോൾ 135 കോടി ചിന്തകളാണ്, 135 കോടി വികാരങ്ങളാണ്, 135 കോടി വിശ്വാസങ്ങളാണ്, 135 കോടി ആരാധനാ രീതികളും സമ്പ്രദായങ്ങളും സംസ്കാര സംഹിതകളും അതിൻ്റെ മുഴുവൻ ആകത്തുകയായിട്ടാണ് ഇന്ത്യയെ നമ്മൾ വിഭാവനം ചെയ്തത്. അത്തരത്തിലുള്ള ഇന്ത്യയെ മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകളാണ്, ഒരു പ്രത്യേക വിഭാഗത്തിന്റെ മാത്രമായിരിക്കണം ഇന്ത്യ എന്ന് കരുതുന്ന ആളുകളാണ്, ആ സംഘപരിവാറാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഇതുപോലെ ഇന്ത്യയുടെ യഥാർത്ഥ ആശയങ്ങൾക്ക് വേണ്ടി, ഇന്ത്യൻ ഭരണഘടനയുടെ സംരക്ഷണത്തിന് വേണ്ടി, ഇന്ത്യ എല്ലാവരുടേതുമാണ് എന്ന് അതിശക്തമായി ഭരണാധികാരികളെ ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടി ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഇതുപോലെ സമരസജ്ജരായി തെരുവുകളെ രാവിലെന്നോ പകലെന്നോ ഇല്ലാതെ മുദ്രാവാക്യം മുഖരിതമാക്കേണ്ടി വരുന്നത് എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയുന്ന യാഥാർത്ഥ്യം. ഈ പോരാട്ടം നമുക്ക് തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോയേ മതിയാകും. കാരണം ഇത് മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകളാണ് രാജ്യം ഭരിക്കുന്നത്. ഇന്ത്യയുടെ ദേശീയതാ സങ്കല്പം രൂപപ്പെടുന്നത് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഒപ്പമാണ്. ഏതൊരു ദേശീയ പ്രസ്ഥാനത്തിൻ്റെയും സ്വാഭാവികമായിട്ടുള്ള പ്രവർത്തന രീതിയാണ് എല്ലാവരെയും ഒന്നിപ്പിക്കുക എന്നുള്ളത്. കാരണം നമ്മൾ പോരാടിയത് ഒരു വിദേശ രാജ്യത്തിനെതിരെയാണ്, ഒരു സാമ്രാജ്യത്വ ശക്തിക്കെതിരെയാണ്. അപ്പോൾ പുറത്തുനിന്നുള്ള ആ ശത്രുവിനെതിരെ ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും ഒന്നിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഏതൊരു സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെയും ഉത്തരവാദിത്വം. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനവും സ്വാതന്ത്ര്യ പ്രസ്ഥാനവും നിർവഹിച്ചത് ആ ദൗത്യമാണ്. അതുകൊണ്ടാണ് ചർക്കാകിതമായ ത്രിവർണ പതാകയ്ക്ക് കീഴിൽ മഹാത്മാഗാന്ധിയുടെയും ജവഹർലാലിന്റെയും മൗലാന അബുൽ കലാം ആസാദിന്റെയും ഭീംറാവ് അംബേദ്കറുടെയും സുഭാഷ് ചന്ദ്രബോസിന്റെയും രാജാജിയുടെയും ഒക്കെ നേതൃത്വത്തിൽ, സർദാർ വല്ലഭായ് പട്ടേലിന്റെ നേതൃത്വത്തിൽ ഈ രാജ്യം ഒരു കുടക്കീഴിൽ അണിനിരന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചത്. സൂര്യൻ അവസ്തമിക്കാത്ത ഒരു സാമ്രാജ്യത്തിനെതിരെ സത്യവും അഹിംസയും ആയുധമാക്കി ഒരു ജനത നടത്തിയ ഐതിഹാസികമായിട്ടുള്ള പോരാട്ടമാണ് ഇന്ത്യയെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചത്, ഇന്ത്യയെ ഒരു ജനാധിപത്യമാക്കി മാറ്റിയത്, ഇന്ത്യക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ഭരണഘടന ഉണ്ടാവാൻ കളമൊരുക്കിയത്. ആ ചിന്തയാണ് ഇന്ത്യയെ രൂപപ്പെടുത്തിയത്. അതുകൊണ്ടാണ് ഇന്ത്യയുടെ ഭരണഘടന അതിൻ്റെ തുടക്കം തൊട്ട് തന്നെ പ്രഖ്യാപിക്കുന്നത് ഇന്ത്യ എല്ലാവരുടേതുമാണ് എന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തുടങ്ങുന്നത് ഒരുപക്ഷെ നമ്മളൊക്കെ സ്കൂൾ കാലഘട്ടം തൊട്ട് തന്നെ മനഃപ്പാഠമാക്കാൻ പരിശ്രമിച്ചു പോരുന്ന ഒന്നാണ്. വി ദ പീപ്പിൾ എന്നാണ് തുടങ്ങുന്നത്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് സോളംലി റിസോൾവ്ഡ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻ ടു എ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. വി ദ ഹിന്ദുസ് ഓഫ് ഇന്ത്യ എന്നല്ല നമ്മൾ പറയുന്നത്, വി ദ മുസ്ലിംസ് ഓഫ് ഇന്ത്യ എന്നല്ല ഇന്ത്യയുടെ ഭരണഘടന പറയുന്നത്, വി ദ ക്രിസ്ത്യൻസ് ഓഫ് ഇന്ത്യ എന്നോ പാർസീസ് ഓഫ് ഇന്ത്യ എന്നോ ജെയിൻസ് ഓഫ് ഇന്ത്യ എന്നോ ബുദ്ധിസ്റ്റ് ഓഫ് ഇന്ത്യ എന്നോ എത്തീസ് ഓഫ് ഇന്ത്യ എന്നോ അല്ല ഇന്ത്യയുടെ ഭരണഘടന പറയുന്നത്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, നമ്മൾ ഇന്ത്യയുടെ ജനങ്ങളാണ് ഇന്ത്യയെ രൂപപ്പെടുത്തിയത്. ഇന്ത്യയുടെ സ്വഭാവം എന്താകണം എന്ന് തീരുമാനിച്ചത് നമ്മളാണ്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഇന്ത്യ ഒരു പരമാധികാര രാഷ്ട്രമായിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഇന്ത്യ ഒരു സോഷ്യലിസ്റ്റ് രാജ്യമായിരിക്കണം, ഇന്ത്യ ഒരു മതനിരപേക്ഷ രാജ്യമായിരിക്കണം, ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമായിരിക്കണം, ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആയിരിക്കണം. നമ്മൾ തീരുമാനിച്ചതാണ്. ആ പ്രിയാമ്പിൾ അവസാനിക്കുന്നത് എങ്ങനെ എന്നുള്ളത് കൂടി ഒരു പക്ഷേ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുകയാണ്. ഓൺ 26 നവംബർ 1949 വി ഡു ഹിയർ ബൈ അഡോപ്റ്റ് എൻ ആക്ട് ആൻഡ് ഗിവ് ടു അവർസെൽസ് ദിസ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഗിവ് ടു അവർസെൽസ്, ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും കാതലായിട്ടുള്ള ഒരു ഫ്രേസ് എന്താണ് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ഈ വാചകമാണ്, ഗിഫ്റ്റ് അവർസെൽസ്. നമ്മൾ നമുക്ക് സമർപ്പിച്ചതാണ് ഇന്ത്യയുടെ ഭരണഘടന.
നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ ഇതാ നിയമമാക്കി സ്വീകരിച്ച് നമുക്ക് തന്നെ സമർപ്പിച്ചിരിക്കുന്നു ഒരു മതപരിപക്ഷ ഇന്ത്യയെ, ഒരു ജനാധിപത്യ ഇന്ത്യയെ, ഒരു സോഷ്യലിസ്റ്റ് ഇന്ത്യയെ, ഒരു പരമാധികാര റിപ്പബ്ലിക്കിനെ. ഇത് നമ്മുടെ സൃഷ്ടിയാണ്, നമ്മുടെ ജനങ്ങളുടെ സൃഷ്ടിയാണ്. അതിനെയാണ് ഒരു മതരാഷ്ട്രമാക്കി മാറ്റാൻ, ഒരു ഹിന്ദുത്വ രാഷ്ട്രമാക്കി മാറ്റാൻ അമിത്ഷായും നരേന്ദ്രമോദിയും ശ്രമിക്കുന്നത് എങ്കിൽ അത് അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിക്കാനും ഇന്ത്യയിലെ ജനങ്ങൾക്ക് കരുത്തുണ്ട് എന്നാണ് ഇന്ത്യയിലെ സമരസജ്ജമായ തെരുവുകൾ ഇന്ന് ഭരണാധികാരികളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് ഭയമേ മതിയാവും, അവർക്ക് പരാജയപ്പെട്ടേ മതിയാവും. അല്പം മുമ്പ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ലോക ചരിത്രത്തിൽ ഫാഷിസത്തിന്റെ അനുഭവം അതാണ്. അവർ പരാജയപ്പെടും ജനാധിപത്യത്തിന് മുമ്പിൽ, ഒരു ജനതയുടെ കൂട്ടായ ഇച്ഛാശക്തിക്ക് മുമ്പിൽ. ഒരു ജനത ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചാൽ ഒറ്റക്കെട്ടായി ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനും എല്ലാ സംഘതത്വങ്ങളും അപ്പുറം ഒരു ജനത ഒന്നായി നിൽക്കാൻ തീരുമാനിച്ചാൽ അമിട്ട് പൊട്ടുന്നത് പോലെ ഇവർ പൊട്ടിത്തീരും എന്നതിന് ലോക ചരിത്രത്തിൽ ഇതിനു മുമ്പ് ഒരുപാട് ഉദാഹരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതാണ് നമ്മുടെ കരുത്ത്. ഇന്ത്യയിലെ ജനങ്ങൾ തന്നെ തിരസ്കരിച്ച് തുടങ്ങിയിരിക്കുന്നു, കൃത്യമായ രാഷ്ട്രീയ സന്ദേശം മുന്നോട്ട് വെച്ച് തുടങ്ങിയിരിക്കുന്നു. ഇക്കഴിഞ്ഞ ദിവസമാണ് ഝാർഖണ്ഡിലെ ജനങ്ങൾ വിധി പ്രഖ്യാപിച്ചത്. ആ ഝാർഖണ്ഡിന്റെ മണ്ണിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ വെച്ചുകൊണ്ടാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനത്തിരിക്കുന്ന വ്യക്തി പറഞ്ഞത് സമരം ചെയ്യുന്ന ആളുകളെ അവരുടെ വസ്ത്രം നോക്കി തിരിച്ചറിയണമെന്ന്, സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ അവർ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പേരുകൾ നോക്കി തിരിച്ചറിയണമെന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി കസേരയിൽ ഇരുന്നു കൊണ്ട് ഒരു മനുഷ്യൻ വിളിച്ചു പറഞ്ഞത് ആ ഝാർഖണ്ഡിന്റെ മണ്ണിൽ വെച്ചുകൊണ്ടാണ്. ആ ഝാർഖണ്ഡിലെ ജനങ്ങൾ പറയുന്നു ഇന്ത്യ എല്ലാവരുടേതുമാണ്. സംഘപരിവാറിന്റെ വിഭാഗീയ രാഷ്ട്രീയത്തിന് ഈ നാട്ടിലെ ജനങ്ങളെ അവരുടെ പേര് നോക്കിയും അവരുടെ വസ്ത്രം നോക്കിയും അവരുടെ മതം നോക്കിയും തിരിച്ചറിയാൻ ഞങ്ങൾ കൂട്ടുനിൽക്കില്ല എന്ന ജനാധിപത്യ വിവേകത്തിന്റെ പ്രഖ്യാപനമാണ് ഝാർഖണ്ഡിൽ നിന്ന് നമുക്ക് കേൾക്കാൻ സാധിച്ചത്. ഇന്ത്യ മാറുകയാണ്. ഇന്നലകളിൽ വിഭാഗീയ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചിരുന്ന ആളുകൾ, വർഗീയ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചിരുന്ന ആളുകൾ പോലും ഇന്ന് മാറി ചിന്തിക്കുന്നു എന്നുള്ളതാണ് മഹാരാഷ്ട്രയിൽ നടക്കാൻ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. ഉദ്ധവ് താക്കറെ പറയുന്നു എന്റെ മണ്ണിൽ ഈ രാജ്യത്തെ ജനങ്ങളെ വിഭജിക്കുന്നതിന് വേണ്ടിയുള്ള തരംഗ പാളയങ്ങൾ കെട്ടിയുയർത്താൻ അമിത്ഷാ എല്ലാം ആര് പറഞ്ഞാലും അത് അനുവദിക്കില്ല. ഈ എൻ ആർ സി എന്റെ നാട്ടിൽ നടപ്പാക്കില്ല എന്ന് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി ഇന്ത്യയിലെ മുഖ്യമന്ത്രിമാർ ഓരോരുത്തരായിട്ട് കടന്നു വരുന്നു. ഇന്ത്യയെ ഭരണഘടന നിർവചിക്കുന്നത് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ്. വിവിധ സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയനാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഓരോ സംസ്ഥാനത്തിനും അവരുടേതായിട്ടുള്ള ഫെഡറൽ അധികാരങ്ങളുണ്ട്. സിറ്റിസൺഷിപ്പ് കേന്ദ്ര സർക്കാരിന്റെ വകുപ്പിൽ പെടുമെങ്കിലും യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുമെങ്കിലും ഓരോ സംസ്ഥാനത്തിനും അവരുടേതായിട്ടുള്ള അധികാരങ്ങളുണ്ട്, അവകാശങ്ങളുണ്ട്, ശബ്ദം ഉയർത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യത്തിലാണ് നമ്മൾ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത്. കാരണം ഇന്ത്യ ഭരിക്കുന്നത് വെറും 38% മാത്രം ആളുകളുടെ പിന്തുണയുള്ള ഒരു വിഭാഗക്കാരാണ് എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും നമുക്ക് കരുത്ത് പകരുന്ന യാഥാർത്ഥ്യം. ദേശീയ തലത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ നമുക്ക് ഒരേ രീതിയിൽ ചിന്തിക്കാൻ സാധിച്ചില്ല. കേരളം ചിന്തിച്ചതുപോലെ ശക്തമായി നരേന്ദ്രമോദി സർക്കാരിനെ താഴെയിറക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ക്രെഡിബിൾ ഓൾട്ടർനേറ്റീവ് മുന്നോട്ട് വെക്കാൻ ഇന്ത്യയിലെ മറ്റു പല സംസ്ഥാനങ്ങൾക്കും സാധിച്ചില്ല. വോട്ടുകൾ ചിഹ്നമിന്നപ്പായിപ്പോയി. അതിന്റെ ആനുകൂല്യത്തിലാണ് ഇന്ന് സംഘപരിവാർ രണ്ടാം തവണ നേടിയെടുത്തിരിക്കുന്നത്. പക്ഷേ നാളുകളിൽ അത്തരമൊരു സാഹചര്യം ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഇന്ത്യയിലെ ഓരോരോ സംസ്ഥാനങ്ങളായി സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ദിവസം ഇന്നലെയും ഇരുഞ്ഞാമുഖിയായി ഛത്തീസ്ഗഡിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ നടക്കുകയായിരുന്നു. അവിടെ ഏതാണ്ട് 38 കോർപ്പറേഷനുകളിൽ 32 സംഘപരിവാർ പരാജയപ്പെടുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഇന്ത്യ മാറുകയാണ്. ഇന്ത്യക്ക് മാറിയ തീരും. ഇന്ത്യ യഥാർത്ഥ സത്തയെ വീണ്ടെടുക്കുകയാണ്. ഇന്ത്യ എന്താണ് എന്ന് ഈ രാജ്യത്തെ ജനങ്ങൾ വീണ്ടും വീണ്ടും ഇതുപോലെ തെരുവുകളിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയുകയാണ്. ആ ജനാധിപത്യ വിവേകത്തിലാണ് നമുക്ക് പ്രതീക്ഷ അർപ്പിക്കാനുള്ളത്. നമുക്ക് ഒന്നിച്ചു നിന്നേ മതിയാവുക. മറ്റു പല അഭിപ്രായ വ്യത്യാസങ്ങളുമുണ്ട് ഈ വേദിയിൽ ഇരിക്കുന്ന ആളുകൾ തമ്മിൽ, എന്നെ കേൾക്കുന്ന സദസ്യരായിട്ടുള്ള നിങ്ങൾ തമ്മിൽ. പരസ്പരം പല വിഷയങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മൾ തമ്മിലുണ്ട്. പക്ഷെ ഇന്ത്യ എല്ലാവരുടേതുമാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ വെച്ചു പുലർത്താൻ സാധിക്കുകയില്ല.
ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കാൻ സംഘപരിവാറിന് അനുവദിക്കില്ല എന്നുള്ള കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഒരു കോംപ്രമൈസിനും ഒരു എതിരഭിപ്രായത്തിനും നമ്മുടെ ഇടയിൽ സ്ഥാനമില്ല. കാരണം അത് നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള വിശ്വാസമാണ്. ഈ നാട് എല്ലാവരുടേതുമാണ്, ഈ നാട് എല്ലാവരുടേതുമായി ആയിരിക്കുകയും വേണം. ആ ബഹുസ്വരതയുടെ ഇന്ത്യ വീണ്ടെടുക്കാനുള്ള രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിനാണ് പ്രിയമുള്ളവരെ നമ്മൾ ഒന്നിച്ചണി നിരന്ന് മുന്നോട്ട് പോകേണ്ടത് എന്ന് മാത്രം ഈ അവസരത്തിൽ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഹിന്ദുത്വ രാഷ്ട്രീയം എത്രത്തോളം ഈ നാട്ടിലെ ജനങ്ങളെ വിഭജനത്തിലേക്ക്, മനസ്സുകളെ തമ്മിൽ വേർതിരിക്കുന്ന അവസ്ഥയിലേക്ക് നയിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉദാഹരണങ്ങളിലൂടെ അനുഭവങ്ങളിലൂടെ നമുക്ക് ഓരോരുത്തർക്കും ബോധ്യമായിട്ടുള്ള കാര്യമാണ്. ഞാൻ സമയ ചുരുക്കം കൊണ്ട് അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. ഇവിടെ സമർത്ഥനെ കുറിച്ച് സൂചിപ്പിച്ചു. ഇന്ന് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയായ അമിത്ഷായുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ പോയി നോക്കിയാൽ അദ്ദേഹം ഇരിക്കുന്ന ഫോട്ടോയുണ്ട്. അതിന്റെ പുറകിൽ ചുമരിൽ ഒരു ഫ്രെയിം ചെയ്ത ഫോട്ടോ നോക്കിയിട്ടുണ്ട്. അത് സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള പദവികളിൽ ഇരിക്കുന്ന ആളുകൾ പുറകിൽ തൂക്കുന്നത് പോലെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവിന്റെ ഫോട്ടോയല്ല, മറിച്ച് ഇന്ത്യയുടെ രാഷ്ട്രപിതാവിനെ കൊലപ്പെടുത്തിയ, അതിനിഷ്ഠൂരമായി വെടിവെച്ചു വന്ന കേസിലെ പ്രതിയായിരുന്ന വി ഡി സവർക്കറിന്റെ ഫോട്ടോ ആണ്. ഗാന്ധി വധക്കേസിലെ പ്രധാന പ്രതിയായിരുന്നു സവർക്കർ. ഗൂഢാലോചന കേസിൽ ആ കാലമാണ് 1948 മൊബൈൽ ഫോൺ കോൾ ഡീറ്റെയിൽസും ടവർ ലൊക്കേഷനും ഒന്നും വെച്ചിട്ടുണ്ട്. ഗൂഢാലോചനയിൽ പങ്കാളിയായിട്ടുണ്ടോ എന്ന് തെളിവ് സഹിതം കോടതിക്ക് മുമ്പിൽ തെളിയിക്കാൻ സാധിക്കാതെ പോയത് കൊണ്ട് മാത്രമാണ്, കൊറോബറേറ്റീവ് എവിഡൻസിന്റെ അഭാവം കൊണ്ട് മാത്രമാണ് സവർക്കർ തൂക്കുമരത്തിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തു വന്നത് എന്ന് നമുക്കറിയാം. അതിനു മുൻപാണ് ബ്രിട്ടീഷുകാരന്റെ പാദസേവയും ബ്രിട്ടീഷുകാർക്ക് ആവർത്തിച്ച് വാപ്പെഴുതി കൊടുത്ത ആ ലജ്ജാകരമായിട്ടുള്ള ഭൂതകാലവും അദ്ദേഹത്തിന് സ്വന്തമായിട്ടുള്ളത്. അതിനുശേഷം സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ നിയമ സംവിധാനത്തിലെ ഈ ഒരു ലൂപ്പ് ഹോൾ ഉപയോഗിച്ചുകൊണ്ട് സംശയത്തിന്റെ ആനുകൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം കൊലക്കയറിൽ നിന്ന് രക്ഷപ്പെട്ടു പോയ ഗാന്ധി ഘാതകനായിട്ടുള്ള സവർക്കറാണ് ഇന്ന് നരേന്ദ്രമോദിക്കും അമിത്ഷാക്കും സംഘപരിവാറിനും വഴികാട്ടുന്നത്. ആ ആശയമാണ് അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഹിന്ദുത്വ എന്ന് പറയുന്ന വാചകം തന്നെ, വാക്ക് തന്നെ, ആ പ്രയോഗം തന്നെ സവർക്കറുടേതാണ് എന്ന് നമുക്കറിയാം. സവർക്കറിനെ കുറിച്ചുള്ള ഔദ്യോഗിക ബ്ലോഗിൽ ഒരു ലേഖനം തന്നെയുണ്ട്, ഒരു അധ്യായം തന്നെയുണ്ട്, ഹിന്ദുത്വ ആസ് ഡിഫറെന്റ് ഫ്രം ഹിന്ദുയിസം. എന്റെ പ്രത്യയശാസ്ത്രമായിട്ടുള്ള കാഴ്ചപ്പാടായിട്ടുള്ള ഹിന്ദുത്വം ഹിന്ദുയിസം എന്നതിൽ നിന്ന് വലിയ വ്യത്യസ്തമുള്ള ഒന്നാണ്. ഇന്നാട്ടിലെ മഹാഭൂരിപക്ഷം ഹൈന്ദവരുടെയും ജീവിത സമ്പ്രദായങ്ങളുമായി അവരുടെ ആരാധനാ രീതികളുമായി അവരുടെ വിശ്വാസ പ്രമാണങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു പുതിയ ആശയമായിട്ടാണ് ഹിന്ദുത്വം ഞാൻ അവതരിപ്പിക്കുന്നത് എന്ന് പറഞ്ഞ ആ സവർക്കറിന്റെ ആശയ പ്രത്യയശാസ്ത്ര ധാരയാണ് ഇന്ന് രാജ്യം ഭരിക്കുന്ന ആളുകൾ പിന്തുടരുന്നത്. അവിടെയാണ് അവരെ നോക്കിക്കൊണ്ട് നിങ്ങൾ പരാജയപ്പെടുക തന്നെ ചെയ്യും എന്ന് ഈ നാട്ടിലെ ജനങ്ങൾ ഇന്ത്യയുടെ ഭരണഘടന കയ്യിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മഹാത്മാഗാന്ധിയുടെയും ഭീമറാവ് അംബേദ്കറിന്റെയും ജവഹർലാൽ നെഹ്റുവിന്റെയും മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് അവരുടെ ചിത്രങ്ങൾ ഉയർത്തിക്കൊണ്ട് ഈ നാടിനെ എല്ലാവരുടേതുമായി നമ്മൾ വീണ്ടെടുക്കുക തന്നെ ചെയ്യുമെന്ന പ്രഖ്യാപനവുമായി മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും നമുക്ക് വിജയിച്ചേ മതിയാകൂ. ഇന്ത്യയിലെ ജനങ്ങൾ വിഭജനം ആഗ്രഹിക്കുന്നില്ല, അവർ ഈ നാടിനെ വീണ്ടെടുക്കാൻ ആഗ്രഹിക്കുന്നു, ഒറ്റക്കെട്ടായി നിലനിർത്താൻ ആഗ്രഹിക്കുന്നു. അതിനെതിരായിട്ടുള്ള ചിത്രശക്തികളെ, വർഗീയ ശക്തികളെ, ഫാസിസ്റ്റ് ശക്തികളെ പരാജയപ്പെടുത്താനുള്ള നിശ്ചയദാർഢ്യമായി ഇവിടേക്ക് കടന്നു വന്ന നിങ്ങൾ ഓരോരുത്തരെയും ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ ആ ആശയധാരയുടെ ഇങ്ങേയറ്റത്തെ ഒരു എളിയ പ്രവർത്തകൻ എന്ന നിലയിൽ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ജയ ഹിന്ദ്. ഈ പരിപാടിയിൽ പങ്കെടുത്തതിന് ബഹ്റാം എം എൽ എ അവർക്ക് 1000 നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ചടങ്ങ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി നിയോജക മണ്ഡലം മുസ്ലിം ലീഗിന്റെ സെക്രട്ടറി ഷംസുദ്ദീനെ ക്ഷണിക്കും. അസ്സലാമു അലൈക്കും. കോട്ടക്കൽ നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി സംഘടിപ്പിച്ച ഈ പൗരാവകാശ സമ്മേളനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനവും പ്രഭാഷണവും നിർവഹിച്ച കണ്ടുകെട്ട് കെ എൻ എ കാദർ എം എൽ എ അവർക്ക്, ഈ സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നിർവഹിച്ച ശ്രീ വി ടി ബൽറാം എം എൽ എ അവർക്കും,
ബഹുമാനപ്പെട്ട സലാം വളാഞ്ചേരി അവർക്ക്, പ്രിയപ്പെട്ട മുസ്ലിം ലീഗ് കോട്ടക നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ഭാരവാഹികൾ, പഞ്ചായത്ത് മുനിസിപ്പൽ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ, സഹപ്രവർത്തകന്മാർ, നാട്ടുകാർ, ജനാധിപത്യ വിശ്വാസികൾ എല്ലാവർക്കും അഗീതമായ കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട്